أهلها للناس للذي ببقة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله العلي العظيم. من حج ولم يرفث خرج كيوم ولدته أمه. صدق رسول الله صلى الله عليه وسلم. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഒരു 90% കേരളീയരും ഇന്ത്യക്കാരും ആദ്യ ഉംറയാണ് ചെയ്യുക. അപ്പോൾ ഉംറ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതിൻ്റെ ഇഹ്റാമിൻ്റെ രൂപം, അതിൻ്റെ തവാഫ് സഹി, മൊത്തത്തിലൊരു ഉംറൻ്റെ രൂപം ഇഹ്റാമോടുകൂടി നിങ്ങൾ ഇന്ന് പഠിക്കും. ഒരു മാനസികമായ സന്തോഷം വരും. വില്ലാപ്പിളിൻ്റെ ക്ലാസ് കേൾക്കാൻ പോയത് കൊണ്ട് റാഹത്തായി, പേടി തീർന്നല്ലോ എന്ന് നിങ്ങൾക്ക് ഒന്ന് വരും. അതെന്താണ്? ആദ്യമായി ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഒന്നിച്ച് കുറിച്ച് വെച്ചു. ഒന്ന്, നാവ് കൊണ്ട് ചെല്ലൽ നിർബന്ധമുള്ള ഒരു സംഗതിയും ഹജ്ജിലും ഉംറയിലും ഇല്ല. ഇനിയിപ്പോൾ ഒരു യാസീനോട് നേർച്ചയാക്കുന്ന നിൽക്കുക, എന്നാൽ ഞാൻ നേർച്ചയാക്കി എന്ന് നാവുകൊണ്ട് പറയണം, എന്നാലേ നേർച്ചയാവും. നിസ്കാരം തുടങ്ങുന്നത് അല്ലാഹു അക്ബർ, അതുകൊണ്ടാണ് ആ അല്ലാഹു അക്ബർ തന്നെ നാവ് കൊണ്ട് ഉച്ചരിക്കണം. ഉച്ചരിക്കേണ്ട ക്രമത്തിൽ ഉച്ചരിക്കണം. നമസ്കാരത്തിൽ നാവ് കൊണ്ട് പറയുന്ന നിർബന്ധമുള്ള കുറേ ഫർളുകൾ, ഫാത്തിഹ, അത് കൗലിയായ ഫർളാണ്. 156 അക്ഷരം നിന്റെ നാവിൽ കൂടി വരണം ഫാത്തിഹയിൽ. അത്തഹയ്യാത്തു ഓത്തിൻ്റെ നിയമപ്രകാരം നമസ്കാരത്തിൽ ഓതണം. അതിൽ മറ്റൊരു കൗലിയായ ഫർളാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അത് നാവുകൊണ്ട് നമസ്കാരത്തിൽ പറയേണ്ടുന്ന ഒരു ഫർളാണ്. അസ്സലാമു അലൈക്കും, അതാണ് നമസ്കാരത്തിൻ്റെ സമാപനം. അതും നാവുകൊണ്ട് പറയേണ്ട ക്രമത്തിൽ പറയേണ്ടുന്ന കൗലിയായ ഫർളാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഹജ്ജാജിമാരെ, നാവുകൊണ്ട് പറയുക നിർബന്ധമുള്ള ഒരു സംഗതിയും ഹജ്ജിലും ഇല്ല, ഉംറയിലും ഇല്ല. ഇപ്പോൾ തന്നെ ഒരു സന്തോഷം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ബെർമം ഭേദാറുണ്ടാവും. മനാസ്കുൽ ഹജ്ജ് നോക്കി, ഒന്നാം തവാഫിൽ ചെല്ലേണ്ടത്, രണ്ടാം തവാഫിൽ ചെല്ലേണ്ടത്, മൂന്നാം തവാഫിൽ ചെല്ലേണ്ടത്, സഹി ചെയ്യുമ്പോൾ ചെല്ലേണ്ടത്, അറഫയുടെ നീളമായ പ്രാർത്ഥന, ഇതൊക്കെ നോക്കിയാൽ ഒരു പിടുത്തവും കിട്ടൂല. നിങ്ങൾക്ക് കിട്ടാൻ പറ്റും കുറച്ച് കിത്താബത്തെ മൊയ്ലമാർക്ക് കിട്ടും ഒരു പിടുത്തോ. മൂന്ന് നാല് കഷ്ണമുണ്ട് മനാസ്കിൽ അറഫയുണ്ട്, ആർക്കേപ്പല കാണാപ്പാടാകുക. അതോടുകൂടി മറ്റൊന്ന്, ഹജ്ജ് ഉംറ എന്ന രണ്ട് ഇബാദത്തിൻ്റെ അമലുകൾ നിർവഹിക്കുമ്പോഴും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളെ നാടൻ ഭാഷയിൽ നിങ്ങൾക്ക് റബ്ബിനോട് ചോദിക്കേണ്ടതെല്ലാം ചോദിക്കാം. ഒരുത്തി ബുക്കും എല്ലാം കേൾപ്പിച്ച് വലിയ ഖൗഫോടെ, അല്ലാഹുമ്മ ജിയൽ ഹജ്ജി മബ്റൂറ വസഈ മഷ്കൂറ വദംബി മഗ്ഫൂറ വഅമലൻ സാലിഹം മഖ്ബൂല എന്നൊക്കെ ഓടി ചെല്ലുന്നു. ഈ ചെല്ലുന്നതിൻ്റെ അർത്ഥമെന്താണെന്ന് വരാ യുവതിക്കറിയില്ല കേട്ടോ. അടുത്തുള്ള മറ്റൊരു സഹോദരി, ഓളെ കയ്യിൽ മനാസിക്കില്ല, ഒന്നുമില്ല, ഓളിങ്ങനെ കയ്യും കഴിയും, പഠിച്ചവനെ എൻ്റെ ദോഷം പൊറുക്കണേ, പഠിച്ചവനെ എൻ്റെ ഉമ്മാക്ക് പൊറുക്കണേ, പഠിച്ചവനെ എൻ്റെ ഉപ്പാക്ക് പൊറുക്കണേ, പഠിച്ചവനെ എൻ്റെ ഭർത്താവിൻ്റെ ദോഷം പൊറുക്കണേ, പഠിച്ചവനെ എൻ്റെ മക്കളുടെ ദോഷം എന്നാ ഓട്. ഇനി രണ്ടുമായിട്ട് ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമാണ്. പിന്നെ അല്ലാഹുവിൻ്റെ റസൂല് തവാഫ് ചെയ്യുമ്പോൾ ചെല്ലിയ ചില ദിക്റുകളുണ്ട്, അത് നോക്കി ചെല്ലാൻ പറ്റുന്നവർ അതൊന്ന് ചെല്ലിയാൽ റസൂലുള്ളാഹിൻ്റെ പരിശുദ്ധ നാവിൽ കൂടി വന്നതല്ലേ. ഉമാ എന്തിക്രു അനിൽഹവാഹ, ഒരു ദീൻ കാര്യം റസൂലുള്ളാഹിൻ്റെ നാവിൽ കൂടി ഇങ്ങോട്ട് പുറത്തു വരണമെങ്കിൽ അല്ലാഹു ജിബ്രീലിന് വഹിയാകുന്ന സന്ദേശവുമായി അയക്കണം. എന്നിട്ട് മാത്രമേ റസൂലുള്ളാഹ് പറയൂ.
അങ്ങനെ വരുമ്പോൾ റസൂൽ ചൊല്ലി നിൽക്കുന്ന പ്രത്യേക പ്രാധാന്യമുണ്ട്. അതറിയുന്നവർ അത് ചൊല്ലിക്കോ, നോക്കി ചൊല്ലിക്കോ, പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ മറ്റൊരുപാട് സമയങ്ങളുണ്ടാകും. നിന്റെ മാതൃഭാഷ ഞാൻ ചോദിച്ചോ. നിസ്കാരത്തിൽ ഒരുപാട് ദുആകളും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അത് ദുആ എന്നാണ്. അതിനർത്ഥം എന്താ? അള്ളാഹുവേ ഞങ്ങളെ സന്മാർഗത്തിൽ തന്നെ നീക്കണേ. നീ നിഅമത്ത് ചെയ്ത അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, അവരൊക്കെ ഇവിടുന്ന് ചലിച്ച വഴിയേതാണോ, അവരൊക്കെ നീങ്ങിയ വഴിയേതാണോ, ആ വഴിയിൽ കൂടി എന്നെയും ചലിപ്പിക്കണേ റബ്ബെ. എത്ര അർത്ഥവത്താണ്! ഖുർആനുമാണ് വളരെ അർത്ഥവത്തായതാണ്, ദുആയുമാണ്, അറബി ഭാഷയുമാണ്. അത് പറഞ്ഞോളൂ മോനെ മോളെ. സുബഹി നമസ്കാരത്തിൻ്റെ രണ്ടാമത്തെ റക്അത്തിൽ എല്ലാ മുസൽമാനും എല്ലാ മുസ്ലിമത്തായ പെണ്ണും പറയുന്നു, അല്ലാഹുമ്മ ഹദിനീ ഫീമൻ ഹദൈത് വആഫിനീ ഫീമൻ ആഫൈത് വതവല്ലനീ ഫീമൻ തവല്ലൈത് വബാരിക്ലീ ഫീമാ അഅത്വൈത് വഖിനീ ശർറമാ. എന്തൊരർത്ഥവത്തായ ദുആയാണ് പഠിച്ചോനെ. എന്താണല്ലോ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഹദിനീ ഫീമൻ ഹദൈത, പഠിച്ചോനെ, ഇനി ഹിദായത്ത് നൽകിയ കോടിക്കണക്കായ ജനങ്ങൾ ജീവിച്ച ദുനിയാവാണ്, കുറേയൊക്കെ മരിച്ച് കുറേ പിക്കുന്നുണ്ട്. ഇനി ഹിദായത്ത് കൊടുത്ത് അവരൊപ്പം എന്നെയും ആ ഹിദായത്തിൽ കൂടി തന്നെ ആക്കണേ അല്ല, എന്നെ ഹിദായത്താക്കണേ. എന്തൊരർത്ഥവത്താണ്! നീ ശരീരത്തിന് ആഫിയത്ത് നൽകിയ, ആരോഗ്യം നൽകിയ കോടിക്കണക്കായ ജനങ്ങൾ, പടച്ചനെ അവരെ പോലെ എന്നെയും എൻ്റെ ആരോഗ്യം ഇനി സലാമത്താക്കണേ. എന്നെ തളർവാദം പിടിച്ച് കിടത്തല്ലേ അല്ലാ, എന്നെ ക്യാൻസറിൻ്റെ അടിമയാക്കല്ലേ അല്ലാ, എൻ്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സ്ഥിരാക്കല്ലേ അല്ലാ, പടച്ചോനെ ഇങ്ങൻ്റെ ഭയത്തിൽ ക്യാൻസറിൻ്റെ മുയ തരണ്ട അല്ലാ, എൻ്റെ അന്നനാളത്തിന് ക്യാൻസർ പിടിച്ച് തൊള്ളേക്കൂടി ഒന്നും ഇറങ്ങാത്തൊരു സ്ഥിതി തരണ്ട അല്ലാ, പഠിച്ചവനെ എൻ്റെ ശ്വാസകോശത്തിന് ക്യാൻസർ പിടിച്ചിട്ട് മൂക്കുകൂടി ശ്വാസം കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിടുങ്ങുന്നൊരു പോയ ഈ ഒരു സ്ഥിതിയിലൊന്നും എന്നെ ആക്കറേ അല്ലാ. നീ ആരോഗ്യം നൽകിയവരെ പോലെ എൻ്റെ തലക്ക് മാഫിയത്ത് നൽകണേ അല്ലാ. എന്തൊരർത്ഥവത്തായ സംഗതിയാണ്! എല്ലാവർക്കും അറിയുന്നത് അല്ല കുനൂത്ത്. എന്നാൽ പ്രഭാതത്തിൽ മുസ്ലിമായ ആണും പെണ്ണും വിവരമുള്ളവനുമില്ല, ഏത് പടി ജാഹിലാണെങ്കിലും നിസ്കരിക്കുന്ന ആണും പെണ്ണും കുനൂത്തോതുന്നു, നിന്റെ കഥാപ്രകാരം പല ഷെറുകൾ ഇവിടെ നടക്കുന്നെന്ന് എന്നെ കാക്കണയല്ലാ. ഈ ദുആകളൊക്കെ വളരെ അർത്ഥവത്താണ്. എനിക്കും നിങ്ങൾക്കും തവാഫ് ചെയ്യുമ്പോൾ ദുആരക്കാം, സഈയിൽ വെച്ചുകൊണ്ട് ദുആയിരക്കാം, അറഫയിൽ വെച്ചുകൊണ്ട് ദുആയിരക്കാം, മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് ദുആയിരക്കാം, മിനായിൽ വെച്ചുകൊണ്ട് ദുആയിരക്കാം. ഞാൻ മലയാളത്തിൽ വേറെ മോലെന്ത് വിചാരിക്കുമല്ല, എന്നെനിക്കൊരു പ്രയാസം വേണ്ട മോളെ അറുപത്തണ്ടത് വേറെന്നോ. അത്തഹയ്യാത്തിനിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിർബന്ധമായ അത്തഹയ്യാത്ത് ചൊല്ലിക്കഴിഞ്ഞു, റസൂലുള്ളാഹിൻ്റെ മേൽ സലാത്തും ചൊല്ലിക്കഴിഞ്ഞു, അതിൻ്റെ ശേഷം അത്തഹയ്യാത്തിലുണ്ടൊരു ദുആ. എന്തൊരു ഫലവത്തായ ദുആയാണ്! അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖ്ഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അന്ത അഅലമ ബിഹി മിന്നി. നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ അത്? എന്തേ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, പടച്ചവനെ നീ എനിക്ക് പൊറുക്കണേ അല്ലാ. ഞാൻ മുൻപ് മുൻപൊക്കെ ഒരുപാട് തെറ്റിയതവനാണ്. എൻ്റെ 18, 20, 25 അതാ യൗവന്യമുള്ള കാലത്ത്, അരക്കഥം മുന്നോട്ടുള്ള ആ യൗവന്യ കാലത്ത് ഒരു ബ്രേക്കുമില്ലാത്ത ജീവിതമാണ് പടച്ചവനെ എൻ്റെ ജീവിതം. ഞാൻ ചെയ്യാത്തൊരു നീതികേടില്ല, ഞാൻ ചെയ്യാത്തൊരു അനീതിയില്ല, എല്ലാം എന്നിൽ വന്നു പോയിട്ടുണ്ടല്ലോ. അതാണ് നമസ്കാരത്തിൻ്റെ ദുആ. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, പടച്ചവനെ ഞാൻ മുമ്പ് മുമ്പൊക്കെ ഒരുപാട് ദോഷം ചെയ്തവനാണ്, അത് എനിക്ക് പൊറുക്കണേ. വമാ അഖ്ഖർതു, ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ദോഷം പ്രതം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞ മാസവും നോമ്പിൻ്റെ മുമ്പ് നോമ്പ് കഴിഞ്ഞതിലൊക്കെ ഒരുപാട് ദോഷം നാവുകൊണ്ടും കണ്ണുകൊണ്ടും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ, അതും ഞങ്ങൾക്ക് പുറക്കണേ പഠിച്ചവനെ. ഉമാ അസുറത്തു, ഞാൻ രഹസ്യമായി ഒരുപാട് തെറ്റിയിട്ട് എൻ്റെ ഭാര്യ അതറിയില്ല, എൻ്റെ ഉമ്മ അറിയില്ല, എൻ്റെ നാട്ടുകാർ അറിയില്ല, എൻ്റെ ഒക്കെ ഇരുന്ന ആളും അറിയില്ല. വളരെ രഹസ്യമായ ഒരുപാട് തെറ്റിയിട്ടവനാണ് ഞാൻ.
وما أسررت ഞാൻ വളരെ രഹസ്യമായ ഒരുപാട് തെറ്റിയതിന്റെ പടച്ചോനെ അത് ഞാൻക്ക് പുറക്കണേ അല്ലാ وما أعلنت ഞാൻ പരസ്യമായി ചെയ്തിട്ട് പുറക്ക് അവസാനം പറയുന്നു മാന്താരം ബിഹി മിന്നി ഞാൻ ചെയ്ത തെറ്റ് എന്തൊക്കെയാണെന്ന് ഈ 70-ാമത്തെ വയസ്സാകുന്നതിനിടയിൽ ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലാ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലാ നീ അതൊക്കെ അറിയുമല്ലോ അതൊക്കെ നീ എനിക്ക് പുറക്കണേ അല്ലാ അറബിൽ ദുആ ഇരക്കണോ മോനെ അറബിൽ ദുആ ഇരക്കണോ മോളെ ഇതൊക്കെ ദുആ ഇരുന്നോടു അത്തഹിയാത്തിന് ലാസ്റ്റ് അത്തഹിയാത്ത് കഴിഞ്ഞാൽ സലാം കൂട്ടാൻ നോക്കുമ്പോൾ ഒരു ദുആ ഓഹ് എന്താണ് ആ ദുആ اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال صحيح آية حديث البند دعايان عائشة تعبدي من أربع يد دمسكارة ترم سلام إن منب نال سنگدية توٹ پڑچو نوڑ قابلنا چودي چولنم എന്താണ് റസൂലെ നാല് സംഗതി ഒന്ന് അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബ്ർ വന്നതാണ് ഒന്ന് മിൻ അദാബിൻ നാരി രണ്ടാമത്തതാണ് മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് മൂന്നാമത്തതാണ് മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ നാലാമത്തതാണ് ഈ നാല് സംഗതിയത്തിന്റെ കാവലിനെ ചോദിക്കാതെ സലാം വീട്ടല്ല ആയിഷ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമാണ് അന്നു മുതൽ ഇന്ന് വരെ ഇന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ നമസ്കരിക്കുന്ന ആണും പെണ്ണും ഒക്കെ സലാം വീട്ടാൻ നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതല്ലേ ഇതൊക്കെ എത്രമാത്രം അർത്ഥവത്താ ദുആ അതൊക്കെ ദുആർന്ന പെണ്ണുങ്ങളെ അതൊക്കെ ദുആർന്ന ആണുങ്ങളെ അറഫയെന്ന് മിനയെന്ന് മുദ്ദലിഫയെന്ന് തവാഫ് ചെയ്യുമ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂലുള്ള 100,000 ഹജ്ജാജിമാരും അറഫ മലയിൽ ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ റസൂൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തിയ സ്ഥലം അതിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് യാതൊരു മാറ്റവും വരുത്താതെ ചെറിയ കല്ലുകൊണ്ടൊരു കൺമതിൽ കെട്ടിയിട്ട് ആ സ്ഥലം ഇന്നും അടയാളത്ത് നമുക്ക് കാണാം എനിക്ക് കാണാം നിങ്ങൾക്ക് കാണാം നിങ്ങൾ നോക്കണം കാണണം അല്ല എനിക്കും നിങ്ങൾക്കും അതിന് അനുഗ്രഹം നൽകട്ടെ ആമീൻ ലക്ഷക്കണക്കായ സ്ത്രീകളും പുരുഷന്മാർ റസൂൽ എന്ന സ്ഥലമല്ലേ റസൂൽ അർഫ എന്ന് പ്രസംഗിച്ച സ്ഥലമല്ലേ വെയിലായാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോകുന്ന രംഗം എൻ്റെ കൽബ് കൊണ്ട് ഞാനിപ്പോഴും നോക്കുന്നു സഹോദര സഹോദരി നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കേൾക്കണോ അല്ലാഹുവിൻ്റെ റസൂൽ അറഫ മരിയിൽ ഒരുമിച്ച് കൂടി സ്വഹാബത്തിൻ്റെ ഹദറത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ദുആക്ക് നേതൃത്വം കൊടുക്കുന്നു ഇലാഹി എന്ന കിതാബിൽ ഇമാം നവവി തങ്ങൾ എഴുതുന്നു കിതാബ് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് നോക്കാം മുസ്ലിയാക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ അറഫ മരൻ്റെ താഴ്വരയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ അപ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് ദുആ ഇറക്കുന്നു اللهم إني أعوذ بك من عذاب القبر പടച്ചോനെ മരിച്ചാൽ ഖബറിൽ കടക്കേണ്ട ഒരു സമയം വരും ആ ഖബറിലെ അദാബിനെ തൊട്ട് കാക്ക് അല്ലാ എന്ന് ലോകത്തിൻ്റെ നേതാവ് ഏഴാകാശം ഏഴി ഭൂമിയുടെ നേതാവ് ജിന്നിൻ്റെ നേതാവ് ഇൻസിൻ്റെ നേതാവ് മലക്കിൻ്റെ നേതാവ് അല്ല പടച്ച കൂട്ടത്തിൽ അത്ര സെലഫുള്ളൊരു മനുഷ്യൻ അല്ല പടച്ചിട്ടില്ല കേട്ടോ അങ്ങനത്തെ റഹ്മത്തിലില്ലാനമീനായ റസൂലുള്ള അറഫയിൽ വെച്ചുകൊണ്ട് ദുആറക്കുന്നു അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ ഇത് റസൂലുള്ളാഹിക്ക് അദാബുണ്ടാകുമെന്നുള്ള സംഗതി കൊണ്ടല്ലേ സഹോദര ഞാനും നീയും ഇത് കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമാണ് എത്ര പരാമർശം ഹജ്ജിൽ വേവരി സദസ്സിൽ ഈ ഒരു സംഗതി ഇതായിരുന്നിരുന്നോ ഈ ഒരു സംഗതിയെ പറ്റി ഒരു തുള്ളി കണ്ണുനീർ വന്നിരുന്നോ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വാസ്തവത്തിൽ ഈ ദുആക്ക നമുക്കാണ് ആവശ്യം അതുകൊണ്ട് ഈ ദുആ ഒക്കെ നിങ്ങൾക്ക് ദുആറക്കാം അറഫയിൽ നിന്ന് മിനയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് കൈബന്ധം വാപിക്കുമ്പോൾ ഒക്കെ അത് ഞാൻ എന്തെന്നാ അല്ലാ ചൊല്ലുക ഞാൻ എന്തെന്നാ അല്ലാ ഓതുക എന്നുള്ള വേവിലാതെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ മാതൃഭാഷയിലും വേണമെന്ന് ചോദിക്കാം ഇനി നിസ്കരിക്കാൻ പഠിച്ചവനെ കൊറുക്കണേ അന്നേരം നിൽക്കാറും ബാത്തിലാവും നിൽക്കലോട് സലാഞ്ജലി നിസ്കരിക്കുമ്പോൾ ഇനി വലൈക്കും അസ്സലാം അന്നേരം നിൽക്കാറും ബാത്തിലാവും നിൽക്കാരത്തിൽ അള്ളാഹിനോടും നബീനോടും അല്ലാതെ ആരോട് അഭിമുഖമായി ഒന്നും പറയാൻ പറ്റൂല ഒരുത്തൻ തുമ്പി അൽഹംദില്ല എന്ന് പറഞ്ഞു നിസ്കരിക്കുന്ന അന്നേരം ഇർഹമുക്കെന്ന അപ്പന്നെ നിൽക്കാറും ബാത്തിലാവും ഇർഹമുക്ക് എന്ന് മനുഷ്യനോട് അഭിമുഖമായി പോയി
ഇതൊക്കെ നമസ്കാരത്തിൻ്റെ സ്പെഷ്യലിറ്റി നിയമങ്ങളാണ്. ഈ മാതിരി ഒരു സ്പെഷ്യലിസ്റ്റ് നിയമങ്ങളും ബഹുമാനപ്പെട്ട കഅബന്തവാഫിനോ ഹജ്ജിൻ്റെ ഒരു അമലിനോ ഇല്ല. നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ ഏത് ഭാഷയായാലും ശരി നിങ്ങൾക്ക് റബ്ബിനോട് ദുആയിരക്ക. മറ്റൊരു സംഗതി, ഹജ്ജ് ഉംറ ഇത് രണ്ട് നിർബന്ധമാണ്. ചില കുട്ടികളൊക്കെ ഗൾഫിൽ നിന്ന് ഉംറക്ക് പോകും, അത് ജോറായി പെണ്ണുങ്ങളെയും കൂട്ടിയാൽ പോകും. ഹമീദ ഇനി ഹജ്ജിനെ വെക്കുക, ഞാൻ ഉംറക്ക് പോയി കുറച്ച് അതായ സാരേ. എന്ത് സാരയില്ല, ഇനി നിൽക്കലിക്കലുണ്ടോ, നോമ്പി നിൽക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാവും. നോമ്പേക്കുന്നുണ്ട്, നോമ്പെന്ന് പറഞ്ഞ് നിൽക്കാറുണ്ട്. അതുപോലല്ല ഇവൻ്റെ ചിന്ത, ഇനി ഹജ്ജിനെ വെക്കുക, ഹജ്ജിനെ വെക്കണം, ഉംറക്കാൻ പോയി മറ്റേ അത് സാരല്ല, ആയിക്കല്ലോ എന്തായിരിക്കും മൊക്കം കണ്ടുക്കണോ. അത് രണ്ടും രണ്ട് ഫർദ് തന്നെ. ഹജ്ജ് ഉംറ എന്നതിന് അഞ്ച് ഫർദ്, ഹജ്ജ് എന്നതിന് ആറ് ഫർദ്. നിക്കാറത്തിൻ്റെ ഒരു ഫോളാ സുജൂദ് ചെയ്യൽ, സുജൂദ് ചെയ്യാൻ പറ്റുന്നോ ചെയ്തിക്കില്ല നിക്കാറും പറ്റൂല ഉറപ്പാ. ഉദുവിൻ്റെ ഒരു ഫർദ് ആ തല തടയൽ, ഇത് തല തടയില്ല ഒരു ഒന്ന് പറ്റൂല. അതുപോലെ സഹോദര ഹജ്ജിൻ്റെ ഫർദാണ് തവാഫ്. തവാഫ് ശരിയായില്ല ഹജ്ജ് കിട്ടൂല. ഉംറന്റെ ഫർദാണ് തവാഫ്, തവാഫ് ശരിയായ ഉംറ കിട്ടൂല. അപ്പൊ ഉംറക്ക് അഞ്ച് ഫർദ്, ഹജ്ജിന് ആറ് ഫർദ്. രണ്ടിൻ്റെയും ഒന്നാമത്തെ ഫർദ് ഇഹ്റാമാണ്. ഇഹ്റാം കെട്ടുക എന്നല്ല ഇങ്ങനെ തോർത്ത് കെട്ടും പോലെ കെട്ടുക, കൈ കെട്ടും പോലെ കെട്ടുക, അങ്ങനൊന്നുമല്ല. ഇഹ്റാം കെട്ടുക എന്ന് മലയാളം കുട്ടികൾക്ക് പറഞ്ഞു തന്നെ കൊടുക്കണം. ആ കെട്ടുക എന്ന് പറയുന്നുണ്ട് ആ ചിലരുടെ തുണിയൊക്കെ ഇങ്ങനെ കെട്ടുന്നൊക്കെ കാണും. ഇഹ്റാം കെട്ടണമെന്നുള്ള കെട്ടണ്ട. ഇഹ്റാമി എന്ന് പറഞ്ഞാൽ നിയ്യത്തുൽ ദുഹൂരി ഫിൽ ഉംറത്തി അബുൽ ഹജ്ജ്, ഹജ്ജിലോ ഉംറയിലോ ഞാൻ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. നിയ്യത്ത് ചെയ്യേണ്ട സമയത്ത് ആ നിയ്യത്ത്, അതാണ് ഇഹ്റാം. ഹജ്ജിൻ്റെ ഫർളായ തവാഫ്, ആ തവാഫിന് പ്രത്യേക ഒരു നിയ്യത്ത് വജൂബില്ല. ഉംറന്റെ ഫർളായ തവാഫ്, അതിന് പ്രത്യേക ഒരു നിയ്യത്ത് വജൂബില്ല. ഹജ്ജിൻ്റെ ഫർളായ സഹീ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് നിയ്യത്തൊന്നുമില്ല. ഉംറന്റെ ഫർളായ സഹീ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു നിയ്യത്തൊന്നും വേണ്ട. ഹജ്ജിൻ്റെ മുഖ്യമായ ഫർളാണ് അറഫാ മലയിൽ നിൽക്കുക, അതിൻ്റെ തടിയാടുണ്ടായാൽ മതി, അതിന് പ്രത്യേക ഒരു നിയ്യത്തൊന്നും വേണ്ട. മൊത്തത്തിൽ പറഞ്ഞാൽ ഹജ്ജാജിമാരെ ഹജ്ജിമ്മമാരെ, ഹജ്ജിൻ്റെ അമലുകളൊന്നും തന്നെ നാവ് കൊണ്ട് ചെല്ലേണ്ടതോ ഓരോരോ സന്ദർഭത്തിൽ പ്രത്യേകം നിയ്യത്ത് ചെയ്യേണ്ടതോ അല്ല. ഹജ്ജിൻ്റെ അമലുകൾ മുഖ്യമായും ശരീരം കൊണ്ട് പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങളാണ്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫ് നിർമ്മിച്ചു. വൈദീർ ഫൗ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ ശരീഫിൻ്റെ തറക്കല്ല് മുതലേ തുടങ്ങിയിട്ട് പടുത്തുയർത്തി പത്ത് പ്രാവശ്യം ഈ കഅബത്തിനെ മാറ്റി 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 പണിതീർത്തിട്ടുണ്ട്. ഇത് ദുനിയാവിൽ ആദ്യമുണ്ടായ ഇബാദത്തിൻ്റെ ഭവനമാണ്. ഇന്ന അവ്വല ബൈത്തി മുദരിനാസ് ലല്ലദീ ബിബക്കത്ത മുബാറക്കൻ. ദുനിയാവിൻ്റെ ചരിത്രത്താദ്യമായി ലോകത്തുണ്ടായ ഇബാദത്തിൻ്റെ ഭവനം അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. പത്ത് പ്രാവശ്യം കഅബ ശരീഫ് മാറ്റി മാറ്റി പണിതു. ആദ്യമായി കഅബത്തിനടുത്തത് അള്ളാഹുവിൻ്റെ മലക്കുകളായിരുന്നു. അന്ന് മനുഷ്യരാരുമില്ല, ജിന്ന് വംശങ്ങളും ഇല്ല, മലക്കുകൾ. അതിൻ്റെ എത്രയോ കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അള്ളാഹു തആല ആദം നബിയെ പടച്ചതും ഭൂമിയിലേക്ക് കൊണ്ടുവന്നതും. എന്നിട്ട് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം ആദം നബിയോട് അള്ള കൽപ്പിച്ചു, നിങ്ങളെ കഅബ ഒന്ന് മാറ്റിയെടുക്കണം, അത് കുറേ മുമ്പുള്ള എടുപ്പാ. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം അതൊന്ന് പറിച്ചൊരു പുനർനിർമ്മാണം നടത്തി. എന്നിട്ടൊരു പത്ത് മുപ്പത്തയ്യായിരം കൊല്ലം കഴിച്ച ശേഷമാണ് ഇവിടെ ഇബ്രാഹിം നബി ദുനിയാവിൽ വരുന്നത്. ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും പടച്ചോൻ കൽപ്പിച്ചു, ഇബ്രാഹിം നബിയെ ഇസ്മായിൽ നബി നിങ്ങൾ രണ്ടാളും ആ കഅബത്തിനൊന്ന് ക്ലീനാക്കണം, ഇവിടെ തവാഫിന് വരുന്നവരുണ്ടാവും.
ഇവിടെ ഇത്തിക്കാഫിന് വരുന്നവരുണ്ടാവും, ഇവിടെ നിസ്കരിക്കാൻ വരുന്നവരുണ്ടാവും. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിനെ ഒന്ന് ക്ലീനാക്കും, കേബൊക്കെ ഒന്ന് മാറ്റി പണിത് റെഡിയാക്കും. അതാണ് അള്ള പറയുന്നത് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാ ശരീഫിനെ തറക്കല്ല് മുതൽ പടുത്തുയർത്തി. ഒരു കല്ല് കേട്ടോളെ ഇസ്മായിൽ ആകുന്ന മോൻ ഉപ്പാൻ്റെ കയ്യിൽ എടുത്തു കൊടുക്കും ഇബ്രാഹിം നബിൻ്റെ വശം. ഇബ്രാഹിം നബി ആ കല്ല് കഅബത്തിൻ്റെ മേലെ വെക്കും. പറയുന്നതല്ല അതിൻ്റെ അർത്ഥം മമ്പർത്ത മക്കാമൻ ചേട് സെയ്ത നബി തങ്ങളായ കബറിനുള്ളിലുണ്ട് എന്നാണ്. സി എം മക്കാമൻ ചേല കബറിൻ്റെ സി എം ഒരുപാട് കബറടക്കിയിട്ടുണ്ട് എന്നാണ്. അതുപോലെയല്ലേ മക്കാം ഇബ്രാഹിമിൻ്റെ മേന ഇബ്രാഹിം നബി നിന്ന സ്ഥലം ആ കല്ലിൽ നിന്നാ ഇബ്രാഹിമിലെ കഴവം പിന്നീട് പൂർത്തിയാക്കി. ആ കല്ലിൽ ഇബ്രാഹിം നബി നിന്നാൽ മുത്തുമോൻ ഇസ്മായിൽ കേബത്തിൻ്റെ ചുമലിന് വെക്കാനുള്ള കല്ല് കൊടുക്കും. കൊടുത്താൽ ഇബ്രാഹിം നിന്ന കല്ല് ഇബ്രാഹിം നബി കൊണ്ട് നീങ്ങും. നീങ്ങിയിട്ട് കയ്യിലുള്ള കല്ല് ചുമലിൽ വെച്ചാൽ വീണ്ടും ആ കല്ല നിന്ന സ്ഥലത്ത് വന്ന് നിൽക്കും. അതന്നും ഇന്നും എന്നും അവിടെ തന്നെയാണ് നിങ്ങൾക്ക് കാണാം. ഇബ്രാഹിം നബി പണിതീർത്ത് കാലിംഗ് എടുത്തപ്പോൾ രണ്ട് കാലിൻ്റെയും ഫുൾ അടയാളം ആ കല്ലിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരൊറച്ച ചളിയിൽ ചവിട്ടിയിട്ട് കാലങ്ങ് പൂണ്ടുപോയി, കാലെടുത്താൽ അതിൻ്റെ പാടുകൾ കാണുമല്ലോ. അതുപോലെ ഇബ്രാഹിം നബിൻ്റെ രണ്ട് കാൽപാദങ്ങൾക്കുള്ള അടയാളങ്ങൾ അവിടെ കാണാം. അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അള്ളാഹ് പറയുന്നത് പലതും അവിടെ കാണാൻ, ഒന്ന് മഖാം ഇബ്രാഹിം തന്നെ. അവിടെ ചൂണ്ട് നമസ്കരിക്കുമെന്ന് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. മഖാം ഇബ്രാഹിം മുസല്ല, നിങ്ങൾ മക്കത്ത് പോയാൽ മഖാം ഇബ്രാഹിമിലൂടെ നമസ്കരിക്കണമെന്ന്, മഖാം ഇബ്രാഹിമിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കണമെന്ന്. 24 മണിക്കൂറും അവിടെ ജനത്തിരക്കാൾ അവിടുന്ന് 2 റക്അത്ത് നിങ്ങൾ നമസ്കരിക്കണേ. പരിശുദ്ധ മക്കയിൽ നിങ്ങൾ ഹജ്ജിന് പോയാൽ 15 സ്ഥലം ദുആക്കുത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നിങ്ങളൊരു കടലാസും പേനയുമായി നാളെ വന്നാൽ നാളത്തെ ക്ലാസ്സിൽ ആ 15 എണ്ണം നിങ്ങൾക്ക് എണ്ണിക്കേൾപ്പിക്കും. അപ്പോൾ നിങ്ങൾക്കത് എഴുതാമല്ലോ. റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് തട്ടൂല. ആ 15-ൽപ്പെട്ട ഒരു സ്ഥലമാണ് മഖാം ഇബ്രാഹിം. അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ അള്ളാഹുവിനോട് ദുആയിരുന്നോ, മലയാളത്തിൽ ദുആയിരുന്നോ? ബഹുമാനപ്പെട്ട പരിശുദ്ധ ഹറമിൽ ഉത്തരം കിട്ടുന്ന 15 സ്ഥലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇബ്രാഹിം മഖാമാണ്. അവിടുന്ന് കയറി നമസ്കരിക്കണം. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. മഖാം ഇബ്രാഹിം മുസല്ല. അങ്ങനെ കഅബത്തിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർത്തിയാക്കി. അല്ലാഹ് കൽപ്പിച്ച ജനങ്ങൾ ഹജ്ജിന് വേണ്ടി വിളിക്കാൻ ഇബ്രാഹിം നബി വിളിച്ചു. ഇബ്രാഹിം നബിൻ്റെ വിളി ഏതൊക്കെ ആത്മാവുകൾ കേട്ടോ അവരാണ് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ മക്കാ ശരീഫിലേക്ക് എത്തുന്നത് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ. ഏതായാലും പ്രിയപ്പെട്ടവരെ, അതിന് ഇഹ്റാം ചെയ്യുന്ന അവസരത്തിൽ, ഹജ്ജിനാണെങ്കിൽ ഹജ്ജിന്, ഉംറക്കാണെങ്കിൽ ഉംറക്ക്, ആ ഇഹ്റാമിൻ്റെ അവസരമുള്ള നിയ്യത്ത് മാത്രമേ വേണ്ടൂ. അതിൻ്റെ ശേഷമുള്ള അമലൊക്കെ അവൻ്റെ ശരീരം കൊണ്ട് ഉണ്ടായാൽ മതി. ഹജ്ജിൻ്റെ ഇഹ്റാമിൽ ഹാജിമാർ പ്രവേശിക്കുന്നത് ദുൽഹജ്ജ് 8-നാണ്. ദുൽഹജ്ജ് 8-ന്
താമസിക്കുന്ന റൂമിൽ നിന്ന് നഖം മുറിച്ചു, നീക്കൽ സുന്നത്തുള്ള മുടിയൊക്കെ നീക്കി, ഇഹ്റാമിൻ്റെ സുന്നത്തുകളി കുളിച്ചു, തോർത്തി വാസനദ്രവ്യങ്ങളെ ഉപയോഗിച്ചു, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചു, എന്നിട്ട് ഇഹ്റാമിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. നിസ്കരിച്ച് സലാം നീട്ടി ഉടനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വേണ്ടി ഹജ്ജ് എന്ന ഇബാദത്ത് ഞാൻ പ്രവേശിച്ചു, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ഇതാണ് മക്കളെ ഇഹ്റാം, അതാണ് ഹജ്ജിൻ്റെ ഇഹ്റാം. ഉംറക്കാണെങ്കിൽ മദീന വഴിയാണ് ആദ്യമായി പോകുന്നതെങ്കിൽ നിങ്ങൾ കോഴിക്കോട്ട് വെച്ച് ഇഹ്റാമിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ നേരിട്ട് മദീനത്തേക്ക് വിമാനത്തിലങ്ങ് പോയാലും മതി. എന്നിട്ട് മദീനത്ത് കുറേ ദിവസം താമസിച്ചു, ആ താമസം മതിയാക്കി മക്കത്തേക്ക് പോകാനൊരുങ്ങിയാൽ ശരീരം വൃത്തിയാക്കി കുളിച്ച് വൃത്തിയായി ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചു, രണ്ട് റക്അത്ത് നിസ്കരിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വേണ്ടി ഉംറ എന്ന വിഭാഗത്തിൽ ഞാൻ പ്രവേശിച്ചു. അങ്ങനെ ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് നിങ്ങൾ മക്കത്തേക്ക് പോവുക. ചുരുക്കി പറഞ്ഞാൽ ആ ഇഹ്റാമിൻ്റെ നിയ്യത്ത് മാത്രം മതി, അതിന് ശേഷമുള്ള അമലൊക്കെ അവൻ്റെ ശരീരം കൊണ്ടുണ്ടായാൽ മതി. ഒരു ചങ്ങായി ദുൽഹജ്ജ് എട്ടിന് മിനയിൽ താമസിച്ചു, ഒമ്പതിൻ്റെ അന്ന് രാവിലെ അറഫയിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറിയിരുന്നു, പടി വേണ്ട ഉറങ്ങിപ്പോയി. ദുൽഹജ്ജ് ഒൻപതിന് ഉച്ചയ്ക്ക് അറഫയിലെത്തനല്ല, ബസ് എത്തി, ഇയാൾ എണീക്കുന്നില്ല. അങ്ങനെ അറഫയിൽ നിന്ന് ബസ് ഇയാൾ എടുത്തിട്ട് ആ ടെൻ്റ് കൊണ്ടുവന്ന് കിടത്തി, ഉറക്കന്നെ മുദ്ദരിഫയിലെത്തിയപ്പോൾ ഇയാൾ കണ്ണെല്ലാം തുടച്ചി, സുബിയ അറഫയെ പോണ്ടേ, എന്റെ അറഫയെ പോണ്ടേ, അതിലാക്കാളത്ത് ഭരിച്ചരാ. അറഫ എല്ലാം കഴിഞ്ഞില്ലേ, പടച്ചോനെ ഞാനൊന്നും അറിഞ്ഞില്ലാരോ, ആയിക്കോട്ടെ ഔലാദിക്ക് അറഫ കിട്ടി, അറഫയിൽ ഓറെ തടി ഉണ്ടായല്ലോ, ആക്കിലും ബാലുകുമായ നിനക്ക് പെരാന്തൊന്നും ഇല്ലാണ്ട് ഉറങ്ങുന്നോണ്ട് തെക്കിനിപ്പിൻ്റെ ഉണ്ടാവില്ല, ഉറങ്ങുന്നവർക്കും അറഫ കിട്ടുമെന്നാണ്. അപ്പോൾ എൻ്റെ തടി അറഫയിലുണ്ടല്ലോ. ഈ നിലവെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ സമാധാനത്തിന് ഒരു നിലക്ക് അവകാശമാണ്. നമ്മുടെ തടി ഉണ്ടായാൽ മതി. ഇബ്രാഹിം നബി കഅബയെല്ലാം കംപ്ലീറ്റ് പൂർത്തിയാക്കി, ഉപ്പയും മോൻ വേർക്കുക. പടച്ചവനെ, നീ കേബം മാറ്റിയെടുക്കാൻ കൽപ്പിച്ചു, ഞാനും എൻ്റെ മോൻ ഇസ്മായിലും ആ കാര്യം നിർവഹിച്ചു. ഇത് ഞങ്ങൾക്ക് പരലോകത്ത് ഗുണം കിട്ടണമെങ്കിൽ നിന്റെ കബൂൽ ആവശ്യമാണ്, നീ ഇത് കബൂൽ ചെയ്യണേ അല്ലാ. ഇബ്രാഹിം നബി ഇവിടെ ഒരു അമലിൻ്റെ ശേഷമാണ് ദുആ വേണ്ടത്. അമൽ കഴിഞ്ഞിട്ട് നോമ്പ് നേരത്ത് നോമ്പ് തുറന്ന് ദേശം വെള്ളം കുടിച്ച് ഇതാണ് നോമ്പ് തുറന്നു, തുറന്നുടനെ പറഞ്ഞു اللهم اني اسالك برحمتك برحمتك التي وسعت كل شيء നിന്നോടി അടിയൻ ചോദിക്കുന്നു, അന്ന് തോഫി നമുക്ക് പൊറുക്കണയല്ല. നോമ്പ് തുറന്നതിൻ്റെ ശരി, നോമ്പ് തുറന്നതിൻ്റെ ശരി. സുന്നത്ത് ജമായത്തിൻ്റെ ആശയക്കാരല്ലാത്ത ചില ജാഹിലീങ്ങൾ പറയാറുണ്ട്, നിസ്കാരം തീരോളം ദുആല്ലേ, പിന്നെ സലാം കുട്ടി അവനക്ക് നല്ല പാട്ട് പോയിക്കൂടെ, ഇത് സലാം കുട്ടി മാടക്കുന്നുസ്താദിന അഹബാബിന ഇയാളെ കൊണ്ടൊരു മേനതനെ പായിച്ചിട്ട് നിർത്തി നിൽക്കാതെ തീരോടും ദുആ. നമ്മളിപ്പോൾ പഠിച്ചില്ലേ, അള്ളാഹു ദുആയ്യ, അല്ല നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ പുത്തനാശയക്കാർ പറഞ്ഞ് നിൽക്കാനും തീരോടും, പിന്നെ നിൽക്കരിച്ചാൽ തൻ്റെ പാട്ട് പോയിക്കൂടെ എന്ന്. എന്നാൽ മോനെ, പടച്ചോ നമ്മളോട് കൽപ്പിച്ചത് ഇബ്രാഹിം നബി നടന്ന പോലെ നടക്കുവാനാണ്. അനിത്ത ഇബ്രാഹിം അനി, ഇത് എതിർക്കാനൊരു സുന്നത്തിയമായത്തിനോ മറ്റു കക്ഷിക്കോ സാധ്യമല്ല. ഇബ്രാഹിം നബിന്റെ ചര്യ തുടർന്നോ, ഇബ്രാഹിം നബിന്റെ ചര്യ എന്താ? അമൽ കഴിഞ്ഞാൽ വേർക്കരാ, കേബെടുത്തത്ര പുണ്യമുള്ള ഒരു ബില്ലെങ്കിൽ ദുനിയാ ഒരാൾക്ക് കൊടുക്കാനില്ല. രണ്ടാമത് കേൾക്കുന്ന റബ്ബന ഉജ്വലന മുസ്ലിമീൻ എന്നൊക്കെ പഠിച്ചവനെ, ഇനി എന്നെ എൻ്റെയും മോനെ, ആ
ഞങ്ങളോട് മുസ്ലിമാണെന്നൊക്കെ നീ കണയൻ നമ്മുടെ വിവാരക്കലുണ്ടോ അത് നമുക്ക് ഇഷ്ടമല്ല അത് തേശവില്ലാസിലല്ലേ നമ്മൾ മുസ്ലിമല്ലേ പിന്നെയും മുസ്ലിമാക്കുവാൻ അത് തേടുവാൻ ആ തേശവില്ലാസിലല്ലേ ചങ്ങായി ദ്വാരക്കണം എൻ്റെ ഇന്ത്യ ഇസ്ലാം ഈടം വരെ എത്തുമെന്നുള്ളത് ശ്രദ്ധിക്കണം എൻ്റെ ഇന്ത്യ ഇസ്ലാം ഈടം വരെ എത്തുമെന്നുള്ളത് ശ്രദ്ധിക്കണം ഹുബൈബ് റളിയല്ലാഹു തങ്ങളോട് ഇന്ന മൂറിക്കുഞ്ഞ ഇഞ്ചി മുറിക്കും പോലെ മുറിക്കും ഉള്ളി മുറിക്കും പോലെ മുറിക്കും അല്ലെ മുഹമ്മദിൻ്റെ മതം വിട്ടാള എനക്ക് പ്രശ്നം നിങ്ങൾ എങ്ങനെ കൊന്നാലും നിങ്ങളിപ്പോ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ മുസ്ലിമായിട്ടാ കൊല ചെയ്യപ്പെടും അതിന്റെ ദറദ എനക്ക് എൻ്റെ മനസ്സിൽ നിങ്ങൾ കൊന്നു ഇസ്ലാം ദീനിൽ പെടുന്ന പ്രശ്നം നിങ്ങൾ നോക്കുകയും ചെയ്യണം അതെന്റെ ഉണ്ടാവില്ല എന്നാ പിന്നെ ദുരാരക്കുന്നുമത്തല്ലേ മുസ്ലിമത്തല്ലേക്ക് പഠിച്ചവനെ എനക്കുവേനി മക്കളുണ്ടാവും എൻ്റെ മോൻ ഇസ്മായിലിന് മക്കളുണ്ടാവും ഞങ്ങൾക്ക് രണ്ടാക്കിന് മക്കളുണ്ടാവുമ്പോൾ ആ മക്കളും ഒരു ഇസ്ലാമികമായ നിരക്ക് എന്നെ മരിക്കോളമായി പുണയ പഠിച്ചവനെ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ദ്വാരക്കാരുണ്ടോ അതുകൊണ്ട് മക്കത്തുത്തരം കിട്ടുന്ന 15 സ്ഥലങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ ആടുന്ന് ദ്വാരക്കൊണ്ട് ഈ സംഗതിയൊക്കെ ദ്വാരക്കം പഠിച്ചവന് എൻ്റെ മക്കളും ആ കുടുംബങ്ങളൊന്നും ഈതനക്കൊരു നീതി കളിലായിപ്പോയല്ലേ പഠിച്ചവനെ ഒരു ഇസ്ലാം ദീനിനെ വിട്ട് ഉമ്മാനിയുപ്പാനെയും വിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിക്കിൻ്റെ കൂടെ ചാടിപ്പോകുന്ന ഒരു സ്ഥിതി ഞങ്ങളെ കുടുംബത്തിൽ ഖിയാമനാൾ വരെ കേൾപ്പിക്കല്ലാമ്പ എന്ന് കൈബത്തിൻ്റെ വാദമെന്ന് ദ്വാരക്കുമോളെ മഖാം ഇബ്രാഹിം ദ്വാരക്കുമോളെ സഫാ മർവയിൽ കയറിയിട്ട് മുത്തുമോട് ദ്വാരക്കണേ പ്രിയപ്പെട്ട ഉപ്പദ്വായിറക്കണേ അവസാന ഇബ്രാഹിം ദ്വാരന്റെ ലാസ്റ്റ് വാരിനാ മനാസിക്കനാ പഠിച്ചവനെ കേബെടുത്തത് ഹജ്ജ് ചെയ്യാനാണ് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് അതെനക്ക് പഠിക്കണം എങ്ങനെ പഠിക്കണം കണ്ണുകൊണ്ട് കണ്ടിട്ട് പഠിക്കണം എങ്ങനെ തവാഫ് ചെയ്യണം എങ്ങനെ സഹി ചെയ്യണം എങ്ങനെ കല്ലെറിയണം അതെവിടെ എറിയണം എവിടുന്ന് കല്ലെടുക്കണം എങ്ങനെ എറിയണം ഇതൊക്കെ എൻ്റെ കണ്ണുകൊണ്ട് കാണണം പഠിച്ചവനെ വരിനാ മനാസിക്കനാ ഹജ്ജിൻ്റെ അമാലുകൾ എൻ്റെ കണ്ണുകൊണ്ട് കാണിച്ചു കൊണ്ടുപോകാ എന്ന് ഇബ്രാഹിം നബി ദുആയിരുന്നപ്പോൾ തഫ്സീർ ഇബ്നു കസീർ നോക്കിയാൽ കാണാം ഉടനെ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സലാമിനെ ഇബ്രാഹിം നബിൻ്റെ അടുത്തേക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് മുഖറബായ മലക്ക് ജിബ്രീൽ ഇബ്രാഹിം നബിൻ്റെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു തവാഫിന് കൊണ്ടുപോകുന്നു സഈന് കൊണ്ടുപോകുന്നു മിനായിലേക്ക് കൊണ്ടുപോകുന്നു ഇബ്രാഹിം നബിയെ കൊണ്ട് ജിബ്രീൽ കല്ലെടുപ്പിക്കുന്നു ഇബ്രാഹിം നബിൻ്റെ കൈ കൊണ്ട് കല്ലെറിയിപ്പിക്കുന്നു സർവസംഗതിയും മുഖറബാ മലക്ക് ജിബ്രീലിന് അയച്ചു ജിബ്രീൽ കാണിച്ചു ഇബ്രാഹിം നബിക്ക് പരിശീലിപ്പിച്ചു ഇതാണ് മക്കളെ ഹജ്ജ് ക്ലാസിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ റസൂൽ ഹജ്ജ് ഫർളാ ശേഷം ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത് ആ ഹജ്ജിൻ്റെ പേര് ഹജ്ജത്തുൽ വദാ എന്നാണ് ലോക മുസ്ലിമുകളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞ ഹജ്ജ് എന്നാണ് ഹജ്ജത്തുൽ വദാഇൻ്റെ മാന ആ ഹജ്ജിൻ്റെ ഓരോരു അമലിൻ്റെ സന്ദർഭത്തിലും നിബിദങ്ങൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഖുദു അന്നി മനാസിക്കക്കും എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ എന്നിൽ നിന്ന് പിടിക്കണം റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ സൂചനയും കൂടിയാണിത് ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് ആദാബുകൾ കുറേ കേൾപ്പിക്കേണ്ടതുണ്ടായിരുന്നു ഒരു ദൂരയാത്ര പോകുന്ന ആള് യാത്രയുടെ ചില മര്യാദകളെപ്പറ്റി അവർ അറിഞ്ഞിരിക്കണം നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഒന്ന് യാത്രക്കാർക്ക് അനുവദിച്ച ഇളവാണ് ഖസർ 4 റക്അത്തുള്ള നിസ്കാരം 3 ദുഹ്റും അസറും ഇശാവും ഈ 4 റക്അത്തുള്ള നിസ്കാരം 2 നിസ്കരിച്ചാൽ മതി മറന്നുപോവാ 4 നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം അതിനാണ് 2 നിസ്കരിച്ച് തരാൻ വിട്ടത് അതാ ഖസർ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരളവാണ് യാത്രക്കാർക്കുള്ള ഖസർ ആ ഖസർ പഠിക്കുവാൻ 2 സംഗതിയെ പഠിക്കണം ഏതാ 2 ഒന്ന് കൈകെട്ടുമ്പോൾ കരുതുക ദുഹറെന്ന ഫർദ്സ്കാരം 2 റക്അത്ത് ഞാൻ ഖസറാക്കി നിസ്കരിക്കണം അസറെന്ന ഫർദ്സ്കാരം 2 റക്അത്ത് ഞാൻ ഖസറാക്കി നിസ്കരിക്കണം അല്ലാഹു അക്ബർ 2 പേര് സലാം പഠിക്കുള്ള ഇശ എന്ന ഫർദ്സ്കാരം 2 റക്അത്ത് ഖസറാക്കി ഞാൻ നിസ്കരിക്കണം അല്ലാഹു അക്ബർ 2 കരിക്ക് സലാം പഠിക്കുക
ഇതാ കസറാക്കുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലാ യഖ്തദിയ ബിമുത്തിമ്മിൻ, കസറാക്ക് നിൽക്കരിക്കുന്ന ആള് പൂർത്തിയാക്കി നിൽക്കരിക്കുന്നവരോട് തുടരരുത്. ഒന്നുകിൽ ഒറ്റക്ക് നിൽക്കരിക്കുക, അല്ലെ കസറാക്കുന്നവർക്ക് തുടർന്ന് നിൽക്കരിക്കുക. പൂർത്തിയാക്കുന്ന ആളോട് തുടരരുത്, തുടർന്നാൽ ദോശയിലെ ഒരു പൂർത്തിയാക്കണം, പിന്നെ കസറുണ്ടാവില്ല. ഇനി കോഴിക്കോട്ട് വിമാനത്താവളത്തിലെത്തി, അങ്ങ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കടക്കുക, കുറച്ചും കൂടി കയ്യണം. ഇങ്ങോട്ട് യശാധിക്കരിച്ചിരിക്കില്ല, അങ്ങനെ ഒന്നുകൊണ്ടൊക്കെ പള്ളിയിൽ കയറി ഇബ്രാഹിം അല്ലാർ പന്നിക്കുള്ള യാത്രക്കാർക്ക് കസറുണ്ട്. അവിടെ കല്ലൊരു അത്തഹയ്യാത്തുക, ഓൻ തുടങ്ങി ഇഷാ എന്ന ഫലസ്കാൻ രണ്ടക്കാലത്ത് കസറാക്കി ഇമാമോടുകൂടി നമസ്കരിച്ചു കയ്യിട്ട് അത്തയ്യാത്തിനായിരുന്നു. ഇനി ഇമാമ സലാം പൂച്ചാൽ നാലിയെണ്ണം നിസ്കരിക്കണം. കാരണം എന്താ? ഇനി പൂർത്തിയാക്കുന്നതിനോട് ഒരു നിമിഷം തുടർന്നു പോയി. കസറാക്കി തന്നെ സലാം പൂട്ടണമെങ്കിൽ അല്ലാ യഖ്തിദി മുത്തിമ്മിൻ ഫീ ജുസ്ഇമ്മിന സലാ, നിസ്കാരത്തിൻ്റെ ഒരു ജുസ്ഇലും അവൻ പൂർത്തിയാക്കുന്നവനോട് തുടരരുത്, തുടർന്നാൽ അവനും പൂർത്തിയാക്കേണ്ടി വരും. കസറാക്കുന്ന ആളെയും രണ്ട് സംഗതിയെ പഠിക്കണം. ഇനി യാത്രക്കാർക്ക് അനുവദിച്ച മറ്റൊരളവുണ്ട്, അതേതാ? ജമ്മാക്ക് നിൽക്കരുത്. ഏത് യാത്രയിലും പറ്റില്ല, ജമ്മാക്ക് നിൽക്കരിക്കണം. ഈ ജമ്മാക്ക് നിൽക്കരുത്, യാത്രക്കാർക്കും പറ്റും, ചില രോഗികൾക്കും പറ്റും, ചില മഴക്കാലത്തും പറ്റും. ജമ്മ് ഒരു വാസിയാസന യാത്രയുടെ മാത്രം ഖുസൂസിയത്തല്ല. മുന്തിച്ച് ജമ്മാക്കുവിൻ്റെ അർത്ഥം എന്താ? ദുഹറും അസറും കൂടി ദുഹറ് കെച്ചവാട് നിൽക്കരിക്കണം, അസറും കൂടി നിൽക്കരിക്കുക. അപ്പം അസറിന് ഇങ്ങോട്ട് മുന്തിച്ച് യശാവും മകരുവും മകരുവ് കെച്ചവാട് നിൽക്കരിക്കുക. അപ്പം യശാ ഇങ്ങോട്ട് മുന്തിച്ചു, നേരെ ഇരടായിക്കും കൂടിയില്ല, മകരുവ് യശാവും കഴിഞ്ഞു. അതാ മുന്തിച്ച് ജമ്മാക്ക്. പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ ദുഹറ് ആയാലോ കരുതുക, ഞാൻ ഇപ്പോൾ ദുഹറ് കരിക്കുന്നില്ല, ഞാൻ ദുഹറിന് അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്ക് നിൽക്കരിക്കും. മകരുവിനും എപ്പെങ്കിലും ഗൗരവ നിൽക്കാൻ മതി. മകരുവായവരോ കരുതുക, ഞാൻ മകരുവിപ്പം നിൽക്കരിക്കുന്നില്ല, യശായിലേക്ക് പിന്തിക്കുക. അങ്ങനെ കരുതിയ പിന്നെ സുബൈനും എപ്പോഴെങ്കിലും ഒരു 4 മണിക്കൂറിന് മകരുവ് യശാ നിൽക്കരിച്ചാൽ മതി. യശാവ് മകരു മുന്തിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? മകരു നിൽക്കച്ചവാട് യശാവിക്കരിക്കുക. നൂറും അസറും കൂടി മുന്തിച്ചിരിക്കലിൻ്റെ അർത്ഥം എന്താ? നൂറുക്കച്ചവാട് അസുരവിക്കരിക്കുക. മുന്തിച്ച് ജമ്മാക്കലിന് 3 നിബന്ധന പഠിച്ചോളി. മുന്തിച്ച് ജമ്മാക്കലിന് 3 നിബന്ധന. ഒന്നെന്തെന്നാ? ഒന്നാമത്തെ നിസ്കാരത്തിൽ കരുതണം, ഞാൻ അടുത്ത നിസ്കാരം കൂടി ഇപ്പം മുന്തിച്ച് ജമ്മാക്ക് നിസ്കരിക്കൂ. ആ കൈയിട്ടുമ്പോൾ തന്നെ കരുതണ്ട, കസറാക്കുന്നവൻ കൈയിട്ടുമ്പോൾ കരുതണം. മുന്തിച്ച് ജമ്മാക്കുന്ന ഒന്നാമത്തെ നിസ്കാരം തീരുന്നതിൻ്റെ മുമ്പ്, സലാം പൂട്ടുന്നതിൻ്റെ മുമ്പ്, ഞാൻ അടുത്ത നിസ്കാരം കൂടി ഇപ്പം തന്നെ മുന്തിച്ച് ജമ്മാക്ക് നിൽക്കണമെന്നോ കരുതണം. മനസ്സിലാകുന്നനെ മനസ്സിലാകുന്ന മോളെ, ഒരു നിബന്ധന അതാണ്. രണ്ടാമത്തെ നിബന്ധന, തെർത്തീവായിട്ട് നിസ്കരിക്കണം. ആദ്യം ദുഹ്ർ പിന്നെ അസർ, ആദ്യം മഗ്രിബ് പിന്നെ ഇശാ, ഇങ്ങനെ തെർത്തീവായി തന്നെ നിസ്കരിക്കണം. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തേതോ ഉടനെ നിസ്കരിക്കണം. ലോകത്തെ സലാം ഒരുപാട് അസറ, സുന്നത്തൊന്നും ഇച്ചാൽ എത്ര കുണർ മനസ്സിലാക്കുന്നത്, എത്ര കുണന്നാ മനസ്സിലാക്കുന്നത്. പ്ലെയിനിൽ പത്തരമിക്ക ഞാൻ പത്തരം ഒരു പ്ലെയിനിൽ ഇവിടുന്ന് രണ്ട് പോണ്ടിയില്ലാലോ, ഒരു എയർപോർട്ടിൽ പോരെ ഇന്ന് അസ നിൽക്കരിച്ചാട്ടെന്ന് പോരെ പിടുവണ്ടി അതിനോതാ കുഴപ്പമൊന്നുമില്ലാലോ. മകരി ഭായം മകരി മുന്നിച്ച് യശാവ് മുന്നിച്ച് നിൽക്കരി, എയർപോർട്ട് യശാവ് നിൽക്കരി, നിൽക്കാരത്തിൻ്റെ അട്ട് തീർന്നല്ലോ. അങ്ങനെ സ്വഭയം ഇപ്പോൾ നിൽക്കാരത്തെ വേനയില്ല. ഇതൊക്കെ ആവശ്യമാണ് മക്കളെ, എത്ര ആവശ്യമാണ്. മദീനത്ത് പോകുന്നു, അപ്പോൾ വൈകുന്നേരം 5 മണി ബസ് വിടും, 5 മണിക്ക് എല്ലാം ബസ്സുകാർ കുത്തിരുന്ന് ബസ്സുകാർ രാത്രി 11 മണിയായി പോലീസ് നിർത്തി. ഇനി ഇപ്പോഴത്തെ 4 മണിക്കാ ആരും മകരു ശാവും നിൽക്കരിക്കില്ല, ഏറ്റെടുത്തേരം നിർത്തിയില്ല. എന്നാൽ ഈ നിർത്തി മകരു ശാവിച്ചോ, മുന്തിച്ചമാക്കുകയും പിന്തിച്ചമാക്കുകയും ചെയ്യാം. ഇതൊക്കെ യാത്രക്കാർ ഒരു ദീനിയാകുന്ന നീ ആഗ്രഹിക്കുന്നവർ ചാല് വളരേണ്ടതാണ്. ഇതൊക്കാർക്കും അഫീം അദ്ദേഹം തന്നെ ഈ മാക്കുണ്ടാകാൻ അടുത്താൽ വേദനയായിട്ടുണ്ടാവില്ല, എപ്പാ മഴ ആവുക, 5-5.5 മണിയായാലും പിന്നെ അത്ര ഉണ്ടാവില്ല, പിന്നെ ബലിയെ പോന്നാ തീരില്ല, അതിന് കീറ്റോട് കഴിഞ്ഞു എന്നെ വേദന വന്നാൽ ഇനി പൂർവ്വീകരിക്കും.
ഞാൻ ഒരു അസന കേൾക്കെ മാറിയത് എഴുതിയാൽ അഞ്ചര മണിവേദന കുറയില്ലോ. ആ നേരം അസനക്കളെ ചിന്തിച്ച് നമുക്ക് നേടിക്കണം. ഒന്നാമത്തെ ഒക്കത്ത് കരുതുക, ഞാൻ ഇപ്പൊ ഇക്കാറെന്ന് ഇരിക്കുന്നില്ല, അടുത്ത കാലത്തോട് പിഞ്ച് നമ്മാക്കാൻ കരുതി എന്നവ കരുതിയ രണ്ടാമത്തെ ഒക്കത്താവുന്നതിന് ഇവിടെയെങ്കിലും നമസ്കരി പഠിച്ച എത്ര കുണാമക്കള്. ഇതൊക്കെ യാത്രക്കാർ പഴയതല്ലേ, ഇപ്പം തിരികെ നോക്കണ്ട. ഇന്നുള്ളോടിക്കോലോടും നീ പടച്ചോ പ്രശംസിച്ചിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ആ പ്രശംസിക്കാൻ കാരണം എന്താ? ഇത് ശുദ്ധിയാക്കല്, ശുദ്ധിയായി നടക്കുന്നവരെ അവക്കുന്നു. നിങ്ങളെ ശുദ്ധിയാക്കൽ മറുപടി നിങ്ങൾ ആദ്യം പിന്നെ ആ അസ്ഥാനത്ത് പറയുന്നു ബൈനഹും അഫ്ദൽ, കല്ലും വെള്ളും ആയാൽ വളരായിപ്പോയി നല്ലതായിപ്പോയി എന്നേ ഉള്ളൂ. എത്രണ്ടെങ്കിലും പക്കത്തിൽ മൂത്തിരിച്ച് കൊണ്ട് തുടച്ചാൽ മതി, പിന്നെ മതി തിരിച്ചാലും മതി. പക്ഷെ മൂന്ന് പ്രാവശ്യം തുടക്കണം. ഒരുപക്ഷെ മൂന്ന് കല്ലുകൊണ്ട് ഒരു കല്ല് മൂന്ന് ഭാഗം അങ്ങാബിതു മൂന്നിൽ തണ്ട് ശുദ്ധിയായ മൂന്ന് പ്രാവശ്യം തുടക്കണം നിർബന്ധം. മൂന്ന് കൊണ്ട് തുടച്ചിട്ടില്ലെങ്കിൽ ശരിയാകുന്ന അപ്രാവശ്യം തുടച്ചിട്ട് നിസ്കരിക്കാം. നിനക്ക് പള്ളിയിൽ പോയകം ഒക്കെ ശരി, ആണായാലും ശരി, ഇതിൽ പഠിപ്പി വിമാനത്തേക്ക് പാത്രം തച്ചാൽ നിങ്ങൾ കാണിച്ചിരുന്നു. അതിൻ്റെ അകത്ത് പാത്രം റൂമൊക്കെ റൂം പേടി ഇരുന്നൊക്കെ അവിടെ ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാവുക വെള്ളുണ്ടാ നേരെ ഇവിടെ ഉണ്ടാവുക ആടുകൾ ഒന്നും ഓടുവാനുണ്ടാവില്ല. വിമാനത്തിൽ പിന്നെന്താ ചെയ്യാ, വിമാനത്തിൽ കയറിയാൽ ആ മൂത്തിരിക്കുന്ന സ്ഥലത്തിന്റെ ഇങ്ങോട്ട് ഒരു നീളുള്ള കള്ളാസ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇങ്ങനെ നീളുള്ള ഒരു കള്ളാസ്, എന്തിനാ തൂക്കിയെന്നറിയോ? അതിങ്ങനെ ഒരു കഷ്ണം പറിക്കുക, ഏറ്റവും തുടക്കുക, പിന്നെ ഒരു കഷ്ണം പറിക്കുക, അതിന്റെ പിന്നെയും തുടക്കുക, പിന്നെ ഒരു കഷ്ണം പറിക്കുക, പിന്നെയും തുടക്കുക. അത് തീരുവല്ലേ വൈകാറേ ഇല്ലാതെ ഞാൻ പറയുന്നില്ല, ഞാനിപ്പോ അത് തീരുവില. ആണുങ്ങൾക്ക് അതെല്ലാം നടക്കും. ആളെന്താക്കുക കുഞ്ഞുമ്പോ ഇനിക്കും പറ്റും മൂപ്പത്തി ഇവരായി മര്യാറ. ഞാൻ ഇതുവരെ കേട്ട് കണ്ടുകൊണ്ട് മനാരിക്കലല്ലേ, ഇത് തുണിക്കഷ്ണം കള്ളാസുവല്ലേ. വലിച്ചെടുക്കാൻ പറ്റുന്ന ഏത് ഉറച്ച സാധനം കൊണ്ട് മനഹാരം ചെയ്യാം. ആണിനും പറ്റും പെണ്ണിനും പറ്റും. രാത്രി മകരിബിന് കേറിയാൽ പിറ്റേ 8 മണിക്ക് മദീനത്തെത്തുക. ആ ഒരു 10-12 മണിക്കൂറോളം ബസ്സിൽ ഇങ്ങനെ കുത്തിരുന്ന് അരകിക്കേണ്ടി വരും കേട്ടോ. എന്നാൽ ചില സ്ഥലത്ത് നിർത്തിയൊക്കെ ആളൊന്നും ഉണ്ടാവില്ല, വെള്ളവും കല്ലും ഒന്നും ഉണ്ടാവില്ല. വെള്ളം കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല. ഇനി ബസ്സടിയോട്ട് നിർത്തുകയില്ല. ഇനി അത്തരം മകരുവ് യശാവ് നിക്കരിക്കാത്തവരാ. എന്നാ എൻ്റെ മോനെ മോളെ ലേശം മണ്ണ് വാരിയിട്ട് ഇവിടെ ഇങ്ങനെ വിതറിയിട്ട് സരച്ച് ആ മണ്ണിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ ഫർദ് നിസ്കാരത്തിന് ഹലാലാക്കുന്നു. ഒന്നടിക്കുക, ഇത് മുഖം ഒരു പ്രാവശ്യം തടുക. രണ്ടാമത് ഇതാ ഒന്ന് അടിച്ചെടുക്കുക. ഈ രണ്ട് കൈയും മുട്ടോടുകൂടി ഒന്ന് തടകുക. എന്നാൽ പടച്ചോ പറയുന്നു, നിങ്ങൾക്ക് വെള്ളം കൊണ്ടു ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വന്നാൽ നല്ല തുഹൂറായ മണ്ണിനെ കരുതിക്കൊള്ളട്ടെ. ഉദൂന് പകരം തേമം എന്നുണ്ട്, കുളിക്ക് പകരം തേമം ഒന്നുണ്ട്. അല്ലാണ്ട് റസൂൽ പറഞ്ഞ അത്തേമും വെറുപത്താനി തേമം എന്നാൽ എന്താണ്? തുഹൂറായ പൊടിമണ്ണിൽ വെറുപത്താനി രണ്ട് പ്രാവശ്യം കൈകൊണ്ടടിച്ചെടുക്കണം. ഒന്നാമത്തെ പ്രാവശ്യം അടിച്ച ആ പൊടിമണ്ണ് കൊണ്ട് മുഖം ഒരു പ്രാവശ്യം തടകണം. രണ്ടാമത്തെ പ്രാവശ്യം ആ മണി ഇങ്ങനെ അടിച്ചെടുത്തിട്ട് രണ്ട് കൈയും മുട്ടോടുകൂടി ഒന്ന് തടകണം. എന്നാൽ എൻ്റെ മോളെ നിനക്കൊരു ഫർദ് നമസ്കരിക്കാം. ഹജ്ജിന് പോകുന്ന വ്യക്തി അനുഷ്ഠിക്കേണ്ടുന്ന മര്യാദകൾ 29 മര്യാദ, അത് ഒരു മര്യാദ. ഇദസ്തഖറസ്മുഹു ബദാബി തൗബത്തി മിൻ ജമീഇൽ മഅസി. ഒരാൾ ഹജ്ജിന് പോവുകയാണ് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം
ബദാബി തൗബത്തി മിൻ ജമീഇൽ മആസി. അവൻ്റെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങും. ആ തൗബത്തു വന്നതം തൗബ എന്നാണ്ട് ശരിക്കുള്ള ഉദ്ദേശം മനസ്സുകൊണ്ടൊരു ഖേദം. അത് നമുക്കൊക്കെ ഇപ്പോൾ തന്നെ വരണം. നമുക്ക് ഗുരുവായിട്ട് ഈ വക്കത്ത് വരെ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്ന് നമുക്കിപ്പോൾ അതെല്ലാം ഓർമ്മിക്കുന്നുണ്ടാകൂല. മയൽഫുലുമിൻ കൗരിൻ ഇല്ലാതീ റഖീബിൻ നതീർ. ശിക്ഷയോ രക്ഷയോ തുടർന്ന് വരെ എന്ത് സംഗതി മനുഷ്യൻ പ്രവർത്തിച്ചാലും ഓരോരു മനുഷ്യനിലും റഖീബ് അതീദ് എന്ന പേരിൽ അറിവ് രണ്ട് മലക്കുകൾ ആ മലകളൊക്കെ എഴുതിയിരിക്കാടാണ്. അതൊക്കെ പ്രലോകത്ത് വായിപ്പിക്കപ്പെടുകയും ചെയ്യും. ഞാൻ എൻ്റെ കഴപത്തിനടുത്തേക്ക് വരിക, മുത്തറസൂറും തൻ്റെ ഹദറത്തിലേക്ക് വരിക, അതിനൊക്കെ സഫലീകരിക്കപ്പെടണമേ അല്ലാ. ഞാൻ ചെയ്തു പോയ തെറ്റിൻ്റെ കുറ്റത്തിൻ്റെ പേരിൽ ഈ ഹൈറായ സംഗതി എനിക്ക് തടയപ്പെട്ട് പോകല്ലേ അല്ല, ഞാൻ ഖേദിച്ചു എന്ന് ബദ അഭിത്തോപത്തിൻ ജമീഇൽ മആസി. സർവ്വ തെറ്റുകുറ്റങ്ങളെ തൊട്ട് അവൻ ഖേദിച്ചു മടങ്ങണം. വയഖ്റുജു മിൻ മദാലിമിൽ ഖൽഖ്, ജനങ്ങൾ തമ്മിലുള്ള ഹക്കടവാടിൽ നിന്ന് അവൻ പരിപൂർണമായി വിടണം. വയഖ്ദി മാംഗനഹു മിൻ ദുയൂനിഹി, അവന് കഴിയുന്നത്ര വീട്ടാൻ കഴിയുന്നത്ര കടങ്ങളൊക്കെ ഓൻ തന്നെ വീട്ടുക. നിരാശപ്പെടേണ്ട മോനെ, ഇപ്പം വീട്ടാൻ പറ്റാതെ ഇന്നതൊക്കെ ഇന്നതൊക്കെ വഴി അഴിപ്രകാരം ഏൽപ്പിക്കുക. ഒന്നിൽ വീടുക, വീടാൻ ചെയ്യാത്തത് ഒരാളെ ഏൽപ്പിക്കുക. ഔ മുസാഹബ, അല്ലെ നിങ്ങളുടെ ജീവിതത്തിന് ആറുമൊക്കെയായി നിങ്ങളെ സഹവസിച്ച് സ്നേഹത്തിൽ ജീവിച്ചു. ആണാണുമായി പെണ്ണ് പെണ്ണുമായി, രോഗിക്കാരുണ്ടാവില്ലേ, പെണ്ണുകൾക്കുണ്ടോ ആണുങ്ങൾക്കുണ്ടാവും. നീ ഹജ്ജിന് പോകുമ്പോൾ ആ സ്നേഹിതനെ മോളെ നിന്റെ ചങ്ങാതിച്ച് നേരിട്ട് കണ്ട്, നമ്മുടെ ഇടവലക്കാരാ, ഇവരെ പരനിലക്കും ജീവിച്ചവരാ, തെറ്റിലും ജീവിച്ച് രോഗത്തിലും ജീവിച്ച്, അതുകൊണ്ട് ഞാൻ ഹജ്ജിന് പോണം, എനക്കെല്ലാം പൊരുത്തം, അതുകൊണ്ട് എൻ്റെ മുത്തും ഉണക്കെല്ലാം പൊരുത്തപ്പെടണേ. നീ ഹജ്ജ് കഴിഞ്ഞ് തീരുന്നതുവരെ സുഖകരമായ സാമ്പത്തികം ഇവിടെ കണ്ട് വക്ത് ചെയ്യണേ, ചെയ്യണം ചെയ്യണേ. കടത്തിൻ്റെ കാര്യം കേൾക്കണം. ഒരു മനുഷ്യമ്പത്തികമായി നല്ല കണ്ട് ഇടം കൊടുക്കാറുണ്ട്, ആ കൂടെ വിക്കത് ഒന്നും പറയാതെങ്കിൽ കാര്യം അറിയാ എയർപോർട്ട് അച്ചപ്പെടുത്തപ്പെടാം. സമയക്കല്ലോ, എനിക്ക് ഇനി 120,000 അത് തീർത്ത് തന്നല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ തന്നെ വേണ്ട പിടിച്ചാട വെക്കാറെന്നാ. ഇനി മറ്റൊരാദം, ഈ ഹെറ പോകുന്ന ആൾ അവൻ്റെ തുമ്മാനയും ഉപ്പാനയും അവധിപ്പെടുത്തുന്ന വിഷയത്തിൽ എല്ലാ ശ്രമങ്ങളും നടത്തണം. വൈങ്കാനത്ത് സൗജത്തൻ ഇസ്തർവത്ത് സൗജഹ, ഒരു ഭർത്താവുള്ള പെണ്ണാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ ആ പെണ്ണ് വെട്ടിത്തുറന്ന് ഭർത്താവിനോട് പറയും, എന്നെ നിങ്ങൾ കല്യാണം ചെയ്ത മുതൽ ഇന്ന് വരെ എൻ്റെ വാക്കിലോ ചേരിലോ നടപടിയിലോ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടായിപ്പോയെങ്കിൽ, എന്തെങ്കിലും മനസ്സിനൊരു പോർലേൽക്കുന്ന എന്തെങ്കിലും ഒരു വാക്കിനിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്കെല്ലാം പൊരുത്തപ്പെടണേ എന്ന് എൻ്റെ മോള് പൊരുത്തപ്പെടി. ഇഹ്റാമിൻ്റെ മര്യാദകൾ, എവിടെ ഇഹ്റാം കെട്ടുമ്പോഴും എന്തിന് ഇഹ്റാം കെട്ടുമ്പോഴും ഈ പറയുന്ന ബാധകമാണ്. കൈപ്പൂരിന്ന് കെട്ടുകയാണെങ്കിലും മദീനത്ത് കെട്ടുകയാണെങ്കിലും മക്കത്ത് താമസിക്കുന്ന കാലത്ത് ഉംറക്ക് പോയി അവിടെ നിന്ന് ഇഹ്റാം കെട്ടുകയാണെങ്കിലും മദീനത്ത് നിന്ന് മക്കത്തേക്ക് പോകുമ്പോൾ ഇഹ്റാം കിട്ടുകയാണെങ്കിലും എല്ലാ ഇഹ്റാമിൻ്റെയും അഥവാണ് ഈ പറയുന്നത് നീക്കൽ സുന്നത്തുള്ള മുടി ശരീരത്ത് നിന്ന് നീക്കണം. അത് പോകാൻ നോക്കുമ്പോൾ തന്നെ നീക്കാനും കുഴപ്പമില്ല. മദീന വഴി പോകുന്നവരെ മദീനത്ത് 10 ദിവസം താമസിച്ച് മക്കത്തേക്ക് പോകുന്ന അന്ന് ബാത്റൂം വന്ന് വെളിപ്പാക്കാനും കുഴപ്പമില്ല. അത് ഇഹ്റാമിൻ്റെ മുമ്പ് ചെയ്യേണ്ട ഒരു സുന്നത്താണ്. നീക്കൽ സുന്നത്തുള്ള മുടി നീക്കുക, ഒന്ന്. കാലിൻ്റെ കൈയിൻ്റെ നഖങ്ങൾ മുറിക്കുക, രണ്ട്. എന്നിട്ട് ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഒന്ന് കുളിക്കുക. ഈ കുളി എല്ലാവർക്കും ബാധകമാണ്. ഹൈദുള്ള പെണ്ണിനും നിഫാസുള്ള പെണ്ണിനും എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇഹ്റാമിന് വേണ്ടി എല്ലാവരും കുളിക്കണം. ഇമാം നോവി തങ്ങൾ ഈലാഹ് എന്ന കിതാബിൽ എഴുതുന്നു, അസുന്നത്വത്തെ കബീർ ഇഹ്റാ ഉസുലൻ എൻ ബി ബി ഉസുൽ ഇഹ്റാ, ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതിയിട്ടൊന്ന് കുളിക്കണം. ബഹുവ മുസ്തഹബ്ബുൽ ലികുല്ലി മൻ യസീനുൽ ഇഹ്റാം,
ഇത് ഇഹ്റാം ചെയ്യൽ ആരൊക്കെ ചെയ്താൽ സഹിയാകും അവരെല്ലാം കുളിക്കണം. ഹത്തൽ ഹൈദി വൻ നിഫസ ഹൈദോ നിഫാസിൻ്റെ പണി അവരും കുളിക്കണം. ഒരു ശരീരത്തിൻ്റെ ബാഹ്യമായ ശുദ്ധിക്ക് വേണ്ടി ഹൈദുള്ളപ്പോൾ കുളിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. കേട്ടോ മോളെ, ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ഒക്കെ ഒരു കുളിയൊക്കെ സുന്നത്തുണ്ടല്ലോ. അത് ആ ദിവസത്തിൻ്റെ മഹത്വം ഗൗരവിച്ചുള്ള കുളിയാണ് ഹൈദുള്ള. നീയും കുളിക്കണം, നിഫാസുള്ളവളും കുളിക്കണം, എല്ലാവരും കുളിക്കണം. അതുപോലെ ഇഹ്റാം ചെയ്യുന്ന പെണ്ണ് ഹൈദാണ് അവൾക്കെങ്കിൽ അവളും കുളിക്കണം. وَيَسِحُّ مِنَ الْحَائِلِ وَالنُّفَسَى جَمِيعُ أَعْمَالِ الْحَجِّ إِلَّا الطَّوَافُ. ഈ ഒരൊറ്റ മസ്അല പഠിച്ചിട്ട് നിങ്ങൾ പോയാൽ ഇന്ന് വന്നതിൽ നിങ്ങൾക്ക് വലിയ കാര്യമാണ്, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും വലിയ ഉപകാരവുമാണ്. وَيَسِحُّ مِنَ الْحَائِلِ وَالنُّفَسَى جَمِيعُ أَعْمَالِ الْحَجِّ إِلَّا الطَّوَافُ. ഹൈദോ നിഫാസോ ഉള്ള പെണ്ണ് ഹജ്ജിൻ്റെ എന്ത് അമൽ ചെയ്താലും പറ്റും. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ മാസക്കുളിയൊക്കെ നിർത്തുന്നു? ഇനി ഇത് അധിക ബാല്യൊക്കെ ഡോക്ടറെ കാണിച്ച് മാസക്കുളി ഞാൻ ഗുളിയെ വാങ്ങിച്ചാൽ പോവാം. എന്തിനും കൂടെ നീ ഗുളിയ കഴിക്കുന്നു? ഹൈദോടുകൂടി നിനക്ക് ഇഹ്റാം ചെയ്യാം, ഹൈദോടുകൂടി അറഫയിൽ പോകാം, ഹൈദോടുകൂടി മുസ്ദലിഫയിൽ പോകാം, ഹൈദോടുകൂടി മിനായിൽ താമസിക്കാം, ഹൈദോടുകൂടി ജംറത്തുലക്കബയും ജംറത്തുലുസ്തയും ജംറത്തു അവിടെയൊക്കെ നിനക്ക് കല്ലെറിയാം, ഹൈദോടുകൂടി മദീനത്തെ സിയാറത്ത് നിനക്ക് പുറത്ത് വെച്ചുകൊണ്ടാക്കാം. പിന്നെ എന്തിനും കൂടെ നീ ഗുളിയ കഴിക്കുന്നു? യസിഹു മിനൽ ഹൈദി വൻ ഫസാ ജമീ വഅമാലുൽ ഹജ്ജ്. ഹൈദോ നിഫാസുകളുടെ പെണ്ണുങ്ങളിന് ഹജ്ജിൻ്റെ സർവ അമലുകളും പറ്റും. ഇല്ല തവാഫ്, കേവന്ത വാഫ് ചെയ്യൽ ഒഴികെ, കേവന്ത വാഫ് ചെയ്യല് ഹൈദോടെ പറ്റൂല. അത് ഹൈദ് കഴിഞ്ഞിട്ടായിക്കോ. ഹജ്ജിൻ്റെ അമലുകൾ തവാ അറഫ മാത്രമാണ് ആ കറക്റ്റ് സമയം ചെയ്യേണ്ടത്. അത് ദുൽഹജ്ജ് 9-ന്റെ ദുഹുർ മുതൽ പിറ്റെന്ന് നേരം പുലരുന്നതിൻ്റെ ഇടയിൽ ഒരു നിമിഷം അവിടെ വേണം. ആ നിമിഷം അറഫയിൽ എത്തിയില്ലെങ്കിൽ ആ കൊല്ലം ഹജ്ജില്ല. അതിന് അറഫക്ക് ഹൈദിന് ദോഷമൊന്നുമില്ലല്ലോ. മറ്റ് ഹജ്ജിൻ്റെ ഒരു അമലും അത്ര പെട്ടെന്ന് ചെയ്യേണ്ടതല്ല. അത് സൗകര്യം പോലെ ചെയ്താൽ മതി. നിങ്ങൾ ഈ കൊല്ലം തന്നെ മദീനയിൽ നിന്ന് ഇഹ്റാം കെട്ടി മക്കത്ത് പോയി, മക്കത്തെത്തിയപ്പോൾ രണ്ട് പെണ്ണുങ്ങൾക്ക് ഹൈവ, മോള് നിലവിളിക്കേണ്ട കേട്ടോ, മനസ്സ് പ്രയാസപ്പെടേണ്ട കേട്ടോ, നീ റൂമിലവിടെ കൂടിക്കോ, സലാത്ത് ചൊല്ലിക്കോ, ദിക്ര് ചൊല്ലിക്കോ, ഹൈവൊക്കെ നിന്ന് ഉറപ്പായി കുളിച്ച് വൃത്തിയായി വുദു ഉണ്ടാക്കി ഇതിൻ്റെ വസ്ത്ര ഔറത്തൊക്കെ മറച്ച് മക്കത്തെ പള്ളിയിൽ പോയി കേബം 7 വട്ടം തവാഫ് ചെയ്ത് തവാഫിൻ്റെ അണ്ടർക്കാത്ത് നിസ്കരിച്ച് സംസം വെള്ളമൊക്കെ കുടിച്ച് റാഹത്തായി ദുആർന്ന് സഫാ മർവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 7 വട്ടം നടന്ന് തലേന്ന് മൂടി 3 മുടി നീക്കിയാൽ നിൻ്റെ ഉംറ പൂർത്തിയായി. ജിദ്ദയിലെത്തിയൊക്കെ ഭയങ്കര തണുപ്പ്, വല്ലാത്ത കാലാവസ്ഥ. മദീനെത്തിയൊക്കെ മൈലും വലിയ കാലാവസ്ഥ, തണുപ്പായിട്ട് നിവറല്ല, മണിക്ക് പനി പിടിച്ചു പോയി. മക്കത്ത് ഇഹ്റാം ചെയ്ത് വന്നപ്പം ഭയങ്കര പനിയാണ്, 120 ഡിഗ്രി ഉണ്ട് പനി. ഇങ്ങനെ കൊച്ച കുടിയോണ്ടൊന്നും പനി നിൽക്കുന്നില്ല. ഇനി പനിച്ചോണ്ടൊന്നും അറിവ് പോണ്ടേ ചങ്ങായി. നല്ല ഡോക്ടർക്ക് കാണിച്ച് മര്യാദക്ക് പൊതുച്ചാടെ കിടന്ന മക്കത്ത് റൂമിൽ, കേട്ടോ, എൻ്റെ പനിയൊക്കെ സുഖമായിട്ട് മാറി, റാഹത്തായി മാറിയതെനിക്ക് ഉറപ്പായി എന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്ത് ഉതു ഉണ്ടാക്കിയിട്ട് ഹർമ്മം പോയിട്ട് ദവാഫ് സ്വയം ചെയ്താൽ മതി. മക്കത്ത് എത്തുമ്പോൾ തന്നെ ദവാഫ് ചെയ്തോളം എന്നൊന്നുമില്ല. ഇതൊക്കെ പഠിച്ചോളി നല്ലതാ. ഇപ്പത്തെ ജിദ്ദയിൽ നല്ല കച്ചവടക്കാരനാണ് മോനക്കൊല്ലേ ഹജ്ജിന്. ഹജ്ജ് കഴിഞ്ഞ പാട് ജിദ്ദയിലൊക്കെ തുണിപ്പിടയിൽ ഭയങ്കര കച്ചവടം ഉണ്ടാവും. അറഫയും കഴിഞ്ഞ് ഓ മുദ്ദലിഫയിൽ വന്ന് മിനയിൽ വന്ന് കല്ല് കളഞ്ഞ് മുടിയും നീക്കി ഓൻ അപ്പാടങ്ങ് പോയി. ഇവിടത്തേക്ക് ജിദ്ദയിലേക്ക് ഓൻ്റെ പീടിയയിലേക്ക്. ഹജ്ജിൻ്റെ കച്ചവടമൊക്കെ റാഹത്തായി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടാ ഓ മക്കത്താൻ തവാഫ് സഹായം ചെയ്തു. ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഹജ്ജിൻ്റെ ഇഹ്റാമെന്ന് പരിപൂർണമായി ഒഴിവാകണമെങ്കിൽ തവാഫ് സഹായം കഴിയണം. എന്നാലേ പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടുവാനും അതുകൊണ്ട് ബന്ധിക്കുന്ന സുഖം എടുക്കാൻ പറ്റും. അല്ലാതെ മിനേന്ന് കല്ലെറിഞ്ഞ് മുടിനീക്കിയാൽ ഇഹ്റാം കെട്ടിയാൽ ഹറാമായ 10 കാര്യങ്ങൾ സംയോഗവും അതോട് ബന്ധിച്ച സംഗതി അല്ലാത്ത ബാക്കിയൊക്കെ ഹരാല. പിന്നെ കുപ്പായട, പേന്തുരുക്ക, അത്തരം വേട്ട, മുടികളി ഒക്കെ ചെയ്യും. പഠിച്ചാൽ വിഷമം ഉണ്ടാവില്ല. പിന്നെ ഗുളിയ കരുതേണ്ട ഒരാളുണ്ട് കേട്ടോ. പെണ്ണുങ്ങൾ എങ്ങളോടായി പറയാം, നിങ്ങൾക്ക് മാസക്കുളി ഉണ്ടാവുക സാധാരണ എപ്പോൾ അതെങ്കിൽ കനിക്കപ്പാരി വീസ ഉണ്ടായാൽ നിങ്ങൾക്ക് എല്ലാ മാസം 24-നാണ്. എത്ര ദിവസം ഉണ്ടോ? 5 ദിവസം. ഇനി എന്താണ് കുളിയെ വാങ്ങണ്ടേ? ദുൽഖൈദ് 24-ന് ഹജ്ജിൻ്റെ പണിയൊന്നും തുടങ്ങൂല. ദുൽഖൈദ് 24-ാം ഇനി പുരയിലെത്തും, പിന്നെ കുളിയൻ്റെ ആവശ്യം എന്തുണ്ട്? വേണ്ട. ശരിയാ എനിക്കപ്പാ, നിനക്ക് എല്ലാ മാസം 1-നോ 2-നോ? എത്ര ദിവസം ഉണ്ടാവും? 5 ദിവസം. എന്നാൽ 1-ന് തുടങ്ങിയാൽ 6-ന് നിൽക്കും,
രണ്ടിന് തന്നെ ഏയിൽ നിൽക്കൂ. ദുൽഹജ് ഏയ് വരെ ഹജ്ജിൻ്റെ അമരൊന്നും വരുവില്ല. ദുൽഹജ് എട്ടിൻ്റെ ഹജ്ജിൻ്റെ അമർ പിന്നെ ഒന്നും കൂടി അയക്കണ്ട, ഇനിയും കൂടി അയക്കണ്ട. അനിയമ്മ എനിക്കപ്പല്ല മാസവും 15 ആകുമ്പോഴേക്ക് ഹജ്ജിൻ്റെ അമലൊക്കെ കഴിക്കും. ഇനിയും കൂടിയാ കഴിച്ചോളണമെന്നില്ല, അതിൻ്റെ മുമ്പിൻ്റെ അമലൊക്കെ കണ്ട് കഴിച്ചാൽ മതി. പിന്നെ ചില പെണ്ണുങ്ങളൊരു കുളിയെ കരുതേണ്ടി വരും. അതാ ഊക്കെ എപ്പോൾ മാസം 8-9 അവക്ക് ഹൈതുണ്ടാകും. എത്ര ദിവസം ഉണ്ടാവും? ഊക്ക് 8 ദിവസം ഉണ്ടാകും. ഓളെ കാര്യം അപകട എന്താ, ഊക്ക് ദുൽഹജ്ജ് 9-9 ഹൈദ് തുടങ്ങിയെന്ന് വെക്കുക. അറഫക്ക് ഹൈദിന് ദോഷമൊന്നുമില്ല. അറഫ കഴിഞ്ഞ്, മിനാ കഴിഞ്ഞ്, മുദ്ദലിഫ കഴിഞ്ഞ്, കണ്ടേര് കഴിഞ്ഞ്, അതെല്ലാം കഴിഞ്ഞ് മക്കത്തെത്തി നോക്കുമ്പോൾ ദുൽഹജ്ജ് 18 ഓളം മടക്കപ്പിളയിൽ എയർ ഇന്ത്യയുണ്ട്. ദുൽഹജ്ജ് 16 ജിദ്ദയിലെത്തണം. ഓളുടെ തവാപസം ചെയ്തക്ക് ഓളെ തവാപസം ചെയ്ത് ഓ ദുൽഹജ്ജ് 18 ഓളെ ഹൈദ് നിൽക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു വല്ലാത്ത വിഷമമുണ്ടാവും. ഹജ്ജ് കിട്ടിയിട്ടില്ലല്ലോ, ഹജ്ജ് കിട്ടണേ ഹജ്ജിൻ്റെ ഫർളെല്ലാം കിട്ടണ്ടേ. കിട്ടിയപ്പോൾ ഇഹ്റാം കിട്ടി, അറഫ കിട്ടി, മുടിമുറിക്കൽ കിട്ടി, ഇനി തവാബ് സമയം ബാക്കിയല്ലേ. അങ്ങനെ ഒരു കുടുക്ക് വരുന്ന വല്ല പെണ്ണുങ്ങളുണ്ടെങ്കിൽ ലേശം നല്ല ഡോക്ടറെ കണ്ട് കുറച്ച് ഗുളിയാട് വാങ്ങി വെക്കുക, കഴിക്കണ്ടേ. ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് സാധാരണ മാസക്കുളി തുടങ്ങിയ ദിവസം 1 ആഴ്ച മുമ്പ് കാലത്തെ ദിവസം വെറുപയത്തിന് ഒരു കൂടി ഇങ്ങനെ കഴിച്ചോ. ഏതുവരെ? ഇതിൻ്റെ തവാബ് സയം കഴിയുന്നത് വരെ. തവാബ് സയം കഴിഞ്ഞാൽ കൂടി അങ്ങ് നിർത്തിക്കാണ്. അപ്പം ഇഹ്റാമിൻ്റെ മുന്നോടിയായി ചെയ്യേണ്ട അദബുകൾ, നീക്കൽ സുന്നത്തുള്ള മുടി നീക്കുക 1, നഖം മുറിക്കുക 2, ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് 1 കുളിക്കുക. കുളിച്ച് തോർത്തിയിട്ട് വാസനദ്രവ്യങ്ങൾ ഉപയോഗിക്കുക. ആണും പെണ്ണല്ലോ ഇഹ്റാം ചെയ്താൽ പിന്നെ വാസനത ഉപയോഗിച്ച് കഠിനമായ ഹറാം, അതിന് ഫിദിയൊക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പം പെട്ടുന്നതിന് കുഴപ്പമില്ല, ആ നല്ലോണം അത്രയൊക്കെ പെരട്ടുക. അത് നേത്ത് പെരട്ടാൻ നല്ല, തുണി പെരട്ടാൻ പറ്റുമെങ്കിലും തുണിയിൽ വാസനത ഉപയോഗിച്ച് മക്കത്തെത്തി ആ തുണിയൊക്കെ എടുത്ത് ബാത്റൂമിൻ്റെ പുറത്ത് വെച്ച് ഒന്ന് കക്കൂസിലൊക്കെ മനാരിച്ചിങ്ങും വന്നാൽ രണ്ടാമത് തുണിയും എടുത്തുവിടാം. അന്നേരം വാസനത്തിന് ഉപയോഗിക്കലായിപ്പോകും. അതുകൊണ്ട് മേത്ത് പുരട്ടിക്കോ, ആ വാസന പിന്നെ അങ്ങോട്ട് ഉണ്ടായിക്കോട്ടെ. തുണിയിൽ പുരട്ടുക, പേട തുണി പിന്നെ മാറ്റരുത്. അമൽ കഴിയുന്നവർ ആ തുണി തന്നെ ഉപയോഗിക്കണം. ശരീരത്തിൽ നിന്ന് വിടുത്തരും, വിടുത്തിയാൽ പിന്നെ അതിങ്ങ് എടുക്കാൻ പറ്റാതെ വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനിയും ചോദിച്ചോളൂ. കുളിച്ചു, തോർത്തി, വാസനത്തിന് ഉപയോഗിച്ചു, ഇനി ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കണം. ഇഹ്റാമിൻ്റെ വസ്ത്രം എന്താ? പുരുഷൻ ഒരു തുണി ഉടുക്കുക, ഒരു തുണി മേത്ത് പുതക്കുക, ഇതാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം. കേട്ടോ ആണുങ്ങളെ, പെണ്ണുങ്ങൾക്ക് ഇഹ്റാമിൻ്റെ വസ്ത്രമായി പ്രത്യേക ഒരു വസ്ത്രമൊന്നുമില്ല. പെണ്ണുങ്ങൾ സാധാരണ ധരിക്കുന്നതെല്ലാം ധരിക്കാം. പവാടി, കുപ്പായവും, മെക്സിയും എന്തെല്ലാം നീ ധരിക്കുന്നത് അതൊക്കെ നിനക്ക് ധരിക്കാം. പെണ്ണുങ്ങൾക്ക് ഇഹ്റാം ചെയ്യുമ്പോൾ പാടില്ലാത്തൊരു സാധനം ഇങ്ങനെ കൈക്ക് ഉറയിടുക എന്നൊരു സംഗതി. സാധാരണ തവാബ് ചെയ്യുമ്പോൾ കൈ കുറയിട്ടാണ് പെണ്ണുങ്ങൾക്കെല്ലാം ഹറമ പോകും. എന്നാൽ പിന്നെ പെണ്ണുങ്ങളെ തൊട്ടാൽ ഒരു പ്രശ്നവുമില്ലല്ലോ, മറയമ്മ തൊട്ടാൽ ഒരു വിഷമവുമില്ലല്ലോ. ഇഹ്റാം ചെയ്യുമ്പോൾ മോളെ എനിക്ക് പറ്റാത്ത ഈ കയ്യുറ മാത്രം. ആണുങ്ങൾക്ക് വസ്ത്രധാരണയിൽ തലേക്കെട്ട് പറ്റൂല, കുപ്പായം പറ്റൂല, ബനിയം പറ്റൂല, ടൗസർ പറ്റൂല, ഒന്നും പറ്റൂല. ആണുങ്ങൾക്ക് ഇഹ്റാം ചെയ്യുമ്പോൾ ഒരു തുണി ഉടുക്കുക, ഒരു തുണി പുതക്കുക, ഇതല്ലാത്ത മറ്റൊരു വസ്ത്രങ്ങളും പുരുഷന്മാർക്കുണ്ടാകൂല. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ രൂപം കാണിച്ചു തരാം. പുരുഷന്മാർ ഇഹ്റാം കിട്ടിയാൽ എങ്ങനെയായിരിക്കുമെന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്നാൽ പിന്നെ ആടുന്ന പ്രശ്നം ഉണ്ടാവില്ല. കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലായി കാണുങ്ങൾ ഇഹ്റാം കിട്ടിയാൽ എന്തായിരിക്കും അവരെ യൂണിഫോം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു തുണി ഉടുക്കുക, തുണി ഉടുത്ത ഒന്നുടുത്തു, ഒരു തുണി പുതക്കുക, രണ്ട് തുണി നിങ്ങളെ കൈവശം ഉണ്ടായിക്കൊള്ളട്ടെ. ഒരു തുണി ഉടുക്കുക, ഒരു തുണി പുതക്കുക, ഇതായി ആണുങ്ങൾ ഇഹ്റാം. ലക്ഷക്കണക്കായ പുരുഷന്മാർ ഇഹ്റാം ചെയ്യുമ്പോൾ അവരെ യൂണിഫോം ഇതാണ്. കണ്ടോ ആണുങ്ങളെ, തല കെട്ടിയിട്ടില്ല, തല തുപ്പിട്ടിട്ടില്ല, ബനി ഇട്ടിട്ടില്ല, ടൗസർ ഉടുത്തിട്ടില്ല, പാൻ്റ് ഉടുത്തിട്ടില്ല, ഒരു തുണി ഉടുത്ത് ഒരു തുണി പുതച്ചു.
ഇതാണ് ആണുങ്ങളുടെ ഇഹ്റാമിൻ്റെ യൂണിഫോം. കണ്ടോ, ചില ആളുകളൊക്കെ ഇഹ്റാം ചെയ്യുമ്പോൾ കോഴിക്കോട്ട് നിന്ന് ഇങ്ങനെ ചെയ്യ ഇങ്ങനെ കോഴിക്കോട്ട് നിന്ന് ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ. ഫറളായ തവാഫ് ചെയ്യുമ്പോൾ, ശേഷം സഹിയുള്ള തവാഫ് ചെയ്യുമ്പോൾ ഇർത്തിബ എന്നൊരു സുന്നത്തുണ്ട്. ഈ പുതച്ച തുണീൻ്റെ രണ്ട് തലയും ഇടത്തെ ചുമരിൽ ഇടുക, വലത്തെ ചുമര് പുറത്ത് വെക്കുക. ഇത് തവാഫ് ചെയ്യുന്ന അവസരത്തിലുള്ള യൂണിഫോമാണ്, തവാഫിൻ്റെ ശേഷമുള്ള സഹിയിലുമുള്ള യൂണിഫോമാണ്. അല്ലാതെ നിങ്ങൾ മദീനത്ത് വരുമ്പോൾ ഇഹ്റാം കെട്ടുക, ഇനി അതല്ലെങ്കിൽ മക്കത്ത് പോകുമ്പോൾ കോഴിക്കോട്ട് നിന്ന് ഇഹ്റാം കെട്ടുക, അന്നേരം നിങ്ങളിങ്ങനെ ചുമര് പുറത്താക്കണ്ട, ഇങ്ങനെ പുതച്ചോളൂ. ഒരു തുണി ഉടുക്കുക, ഒരു തുണി ഇതല്ല അനുവദിച്ചതൊക്കെ തടിയും വരും. ഒരു മോതിരട, അതിന് കുഴപ്പമില്ല. ആണുങ്ങൾ കൈക്ക് ബാച്ച് കെട്ട, അതിന് കുഴപ്പമില്ല. അരയിൽ ചരട് കെട്ട, അതിന് കുഴപ്പമില്ല. ഒരറപ്പെട്ട് ധരിക്കുക, അതിന് കുഴപ്പമില്ല. പൈശുക്കെ വെക്കാൻ ഒരറപ്പെട്ട് ധരിക്കുക, അതിന് കുഴപ്പമില്ല. ഒരു തുണീൻ്റെ നാട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് നിങ്ങളെ അതിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ റിയാദൊക്കെ ഇട്ടിട്ട് ആ നാടൻ്റെ ഉള്ളിൽ വെക്കുക, അതിൻ്റെ അരയിലവിടെ കെട്ടിക്കോ. പൈസ നഷ്ടപ്പെട്ടാൽ ആകെ നഷ്ടപ്പെടും. അതിന് പൈസ ഇങ്ങനെ ഞാനീ പറയുന്ന ഒരു ഉറയിലാക്കി അരരാട് കെട്ടിക്കോ. ആണും പെണ്ണൊക്ക എനിക്ക് അതിൻ്റെ മേലെ തുണിയെടുത്തോ, എന്നാൽ പൈസ ഉണ്ടാവുമല്ലോ. കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കഴിച്ച് മറ്റൊരാളെ കൈവശം കൊടുക്കുക, എൻ്റെ കുളിച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങി കെട്ടുക. അപ്പോൾ ഇഹ്റാമിൻ്റെ യൂണിഫോമാണ് ഈ കാണിച്ചത്. ഇങ്ങനെ ആയാൽ സഹോദര ഇവിടെ കാണൂലേ, നിക്കരിക്കുമ്പോൾ ഇവിടെ മറക്കരുത് പ്രധാനപ്പെട്ട സംഗതിയാണ്. നിക്കരിക്കുമ്പോൾ ഈ ചുമല് മറക്കരുത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു ഉദാഹരണം, ഒരു തുണി ഉടുത്തേക്ക് നിസ്കരിക്കുമ്പോൾ ഒരു ടവലുണ്ട് അവൻ്റെ വശം, ഒരു ചെറിയ വേറൊന്നുമില്ല. എന്നാൽ ടവല് തലയിലോടുണ്ട്, ഉപരിയോടുണ്ട്. നിങ്ങളെല്ലാം പറ തലമറക്കുമെന്നല്ലേ, ഒന്നിക്കണ്ടേ തല അല്ലേ കഴുത്ത്, രണ്ടിലൊന്നേ മറക്കാം ചെറിയ ടൂവാലാണ്. എന്നാൽ ചെറിയ ടൂവാൽ ഇവിടെ മറക്കണമെന്നാണ്, ഇവിടെ ഇവിടെ മറക്കണമെന്നാണ്. അത്രത്തോളുണ്ട് ചുമര് മറക്കുക എന്നതിൻ്റെ ഗൗരവം. അതുകൊണ്ട് നിങ്ങൾ ഇർത്തിബായ് സുന്നത്തുള്ള സ്ഥലത്ത് ഇർത്തിബായ്, ഇർത്തിബായ് സുന്നത്തില്ലാത്ത സ്ഥലത്ത് ഇർത്തിബായ്, നമ്മുടെ ഞാനി കാണിച്ച ഇതേ രൂപത്തിൽ ഒന്ന് പുതച്ചോളൂ. നിസ്കരിക്കുമ്പോക്കെ എത്ര പച്ചാൻ മനസ്സന്മാർ നിസ്കരിക്കുമ്പോൾ ഇത് കെടുത്തിട്ട് ഒരു കാക്കാൻ്റെ തുണിയാ മരിച്ചി വേക്കുന്നത്. അതെ അല്ലോടാ, അല്ല കാക്ക എത്ര ക്ലാസ്സിൽ നമ്മുടെ തല ഇറാൻ കെട്ടിയാൽ മറക്കരുതെന്ന് എന്നോട് പറയാം. അത് നിങ്ങൾ പറയുന്ന വസാരല്ലേ, ഞാളെ കുഞ്ഞം കാലത്തെ ഉമ്മിപ്പോഴും നിക്കരിക്കുമ്പോൾ തലയിലുണ്ടല്ലോ. നിങ്ങളെന്ത് വസാലയാ വരികയെന്ന് എന്നോടാ, ഞാളെ കുഞ്ഞക്കാലത്തെ ഉമ്മയുപ്പോ നിക്കരിക്കുമ്പോൾ തല മറക്കണമെന്ന് നിങ്ങളെന്ത് വസാലയായി പറയുന്നതെന്ന്. ഇങ്ങനെയൊക്കെ മേലോട്ട് കയറുന്ന മനുഷ്യന്മാരും ഇല്ലാതെയല്ല. അതുകൊണ്ട് ഇത് പഠിച്ചോ, ഇഹ്റാമിൻ്റെ യൂണിഫോമാണ് ഈ പറഞ്ഞത്. ഇനി രണ്ട് റക്അത്ത് നിസ്കരിക്കണം, ഹൈദറുള്ള പെണ്ണുകൾ നിസ്കരിക്കണം. ബാക്കി പറഞ്ഞതെല്ലാം ഉണ്ട്, കുളിക്കലും വസ്ത്രം ധരിക്കലും പത്തര വരട്ടലും അതെല്ലാം ഒരുക്കുമാണ്. ഹൈദറിലോട് നിസ്കരിക്കണ്ടെന്ന് മാത്രം. നിസ്കരിക്കാൻ പറ്റുന്ന പോലെ രണ്ട് റക്അത്ത് നിസ്കരിക്കണം. നിയ്യത്ത് ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം രണ്ട് റക്അത്ത്, അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, അങ്ങനെയല്ല നിയ്യത്ത്. ഏടും ഇഹ്റാം കിട്ടുമ്പോൾ ഞാനീ പറഞ്ഞതെല്ലാം ഇത് പോകുന്ന അന്നത്തെ ഇഹ്റാം മാത്രം, എല്ലാം ഇഹ്റാമി ഇപ്പറഞ്ഞെല്ലാം പോകണം. ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം രണ്ട് റക്അത്ത്, അല്ലാഹു തആലക്ക് നിസ്കരിക്കണം, അല്ലാഹു അക്ബർ. ഒന്നാം റക്അത്തിൽ ഫാത്തിഹ തുല്യ കാഫിറൂന, രണ്ടാമത്തെ റക്അത്ത് ഫാത്തിഹ കുൽ അല്ലാഹു അഹദ്. അങ്ങനെ നിസ്കരിച്ച് സലാം വീട്ടി, സലാം വീട്ടിയ ശേഷം ഉംറക്കാൻ ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈത്തുൽ ഉംറത്ത വഹറംതു ബിഹാ ലില്ലാഹി തആല. അത് അറബി ഭാഷയിൽ നിയ്യത്തിൻ്റെ ലഫ്ളാണ്. നാവുകൊണ്ട് പറയൽ ഒരു ഭാഷയിലും നിർബന്ധമുള്ളതല്ല. ഇനി പറയുകയാണെങ്കിൽ അറബ് തന്നെ ആവണമെന്നുമില്ല. മലയാളത്തിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ഉംറ എന്ന ഇബാദത്തിൽ ഞാൻ പ്രവേശിച്ചു എന്ന് മലയാളത്തിൽ പറഞ്ഞു. മനസ്സുകൊണ്ട് കരുതലാണ് നിയ്യത്ത്, അതാണ് ഇഹ്റാം. എന്തേ കരുതേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ഞാൻ ഒരു ഉംറ ചെയ്യാൻ നിയ്യത്ത് ചെയ്തു. ആ നിയ്യത്ത് ചെയ്ത ഉടനെ ആണും പെണ്ണും ഒരു മൂന്ന് വട്ടം തൽബിയത്ത് ജലീല സുന്നത്തിന്,
ഇബ്രാഹിം നബി കേവത്തിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് ഇബ്രാഹിം നബിയോട് പഠിച്ചോങ്കിൽ അതിന് വിളിച്ചോളിയും ജനങ്ങൾ ഹജ്ജിന് വരുവാൻ ഇബ്രാഹിം നബി വിളിച്ചു. ആ വിളി കേട്ടത് ഏതൊക്കെ ആത്മാവുകളാണോ അവരൊക്കെയാണ് ആ പുണ്യഭൂമിയിൽ എത്തുന്നത്. നമ്മളതിൽ പെട്ടോ ഇല്ലയെന്ന് അള്ളാഹുക്കറിയാം. ഈയത്ത് ചെയ്ത ഉടനെ മൂന്ന് തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك مون تلبية അതിൻ്റെ ശേഷം മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹിൻ്റെ മേലെ സലാത്ത് ചൊല്ലുക. ഏത് സലാത്തായാലും കൊള്ളാം. ഏറ്റവും നല്ലത് നമ്മൾ അത്തഹിയാത്തിൻ്റെ ശേഷം ഓതുന്ന ഇബ്രാഹിമിയായ സലാത്താണ്. അതേതാണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറകത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. ഇത് മൂന്ന് വട്ടം, അതിൻ്റെ ശേഷം മൂന്ന് പ്രാവശ്യം അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന ونعوذ بك من سخطك ورنا. ഇത് മൂന്ന് വട്ടം. പിന്നെ നമ്മൾ മക്കത്ത് എത്തി കഅബ തവാഫ് തുടങ്ങുന്നത് വരെ നമ്മുടെ തൊള്ളയിൽ ഈ തൽബിയത്തുണ്ടാവണം. ഹൈദുള്ളോക്കും ചെല്ല, ജനാബത്തുള്ളോനിക്കും ചെല്ല, ഒന്നുമില്ലാത്തോനിക്കും ചെല്ല, ഈ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ പരിശുദ്ധ മക്കയിലെത്തി മക്കത്തെ പള്ളിയിൽ കയറി കഅബം ഏഴ് വട്ടം തവാഫ് ചെയ്യണം. ഏഴ് വട്ടം കഅബൻ ചുറ്റി, അതാണ് ഉംറന്റെ നിർബന്ധമായ തവാഫ്. ഇനി തവാഫിൻ്റെ ശേഷമുള്ള ഒരു രണ്ട് റക്അത്ത് സുന്നത്ത് അത് നിസ്കരിക്കുക. തവാഫിൻ്റെ ശേഷമുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹുക്ക് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ ഫാത്തിഹ ഖുലിയാൽ കാഫിറുന ഫാത്തിഹ ഖുലിയാൽ അവൻ, അതാ രണ്ട് റക്അത്ത് ഓതണ്ട ഫാത്തിഹയും സൂറത്ത് നിസ്കരിച്ച് സലാബിട്ടാണ് ദ്വാർക്ക. മലയാളത്തിൽ തന്നെ ദ്വാർമ കഅബും കണ്ടോണ്ട് ദ്വാക്കുത്തരം കിട്ടും. കഅബം കാണുന്ന അവസരം ഒന്നാം. മക്കത്തെ പള്ളി കാണും, ആ കറുത്ത നിറയുള്ള ബിൽഡിങ് കാണും, കാണുമ്പോൾ തന്നെ മണ്ട സംഗതി കാണും. ദ്വാക്ക് എന്തായാലും അല്ല ഉത്തരം കേട്ടോ. അത് ചെയ്യാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിൽ നിക്കരിച്ച പാടുന്ന ദ്വാർക്ക് എല്ലാവരും സ്വന്തം സ്വന്തം ദ്വാരെന്നോടെ നിങ്ങളോട് മൊയിലാറുണ്ടെങ്കിൽ മൊയിലാറ് ദ്വാക്കണം. ആമീൻ പറഞ്ഞു. ആ മക്ക മക്കത്തെ നിക്ക ചുറ്റുന്ന പാട് കഅബ നോക്കി നല്ലവണ്ണം ദ്വാർക്ക. മലയാളം പഠിച്ചവനെ ഞാൻ അജിന് വന്നതാ, നിനക്ക് അജ് കിട്ടണേ അല്ല, ഹജ്ജനക്ക് കിട്ടണേ അല്ല, എൻ്റെ ഹജ്ജ് മക്ബൂലാവണേ, ഞാൻ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഉംറിൻ്റെ തവാഫ് ഇത് പൂർത്തിയാക്കി ഇനി തൗഫീക്ക് ചെയ്യണേ അല്ല, ഇനി തൗഫീക്ക് ചെയ്യണേ അല്ല, ഈ ഹജ്ജൊക്കെ റാഹത്താക്കി തന്നെ നാട്ടിലേക്ക് മടക്കണേ അല്ല, മടക്കണേ അല്ല, നിങ്ങളുടെ ദോശക്ക് ഇനി പൊറുക്കണേ. ഇതെല്ലാം കഅബം നോക്കിയാണ്ട് ദ്വാരുന്ന മോനെ മോളെ ചെന്ന അന്നല്ലേ ഇന്ന് പ്രത്യേക ഒരു വക്കതി ഏത് മനുഷ്യനും ഉണ്ടാവും. നല്ലോണം ദ്വാരന്ന് ആടന്നെണീച്ച് കുറച്ച് സംസം വെള്ളം കുടിക്കുക. നോക്കുന്നിടത്തെല്ലാം സംസം വെള്ളമുണ്ട്. പണ്ടത്തെ പോലെ എല്ലാ കഞ്ഞിയിലും ഉണ്ടാകും. ഓരോരുത്തരും രണ്ട് റമ്മ ഉണ്ടാകും. ഒന്നും വരെ മാവുൻ ഹാറ് നേരിക്കണ്ട. മാവുൻ ഹാറിൻ്റെ നാന ചൂട് വെള്ളമെന്നാണ്. ചൂടുണ്ട് എന്നല്ല, ഐസിട്ടക്കില്ല, ഐസിട്ടേന് മാവും ബാരി തിന്നുണ്ടാവും. നിങ്ങൾക്ക് വായിക്കാം തണുപ്പ് വെള്ളം പള്ള നിറച്ചാണ്ട് കുടിച്ചോ. കേട്ടോ മോനെ മോളെ, മാവ് സംസം ശിഫാവില്ലി മാശുരി ബലഹവും. സംസം എന്തുദ്ദേശം കഴിഞ്ഞിട്ടാ കുടിക്കുന്നത്? ആ ഉദ്ദേശം അല്ല നിറവേറ്റി തരും ഉറപ്പാ. എനിക്ക് എന്താ കാര്യം ആ ഒരു ഉദ്ദേശം അത് കരുതിയിട്ടില്ല. കൂടെ കുടിക്കരുത് ഇങ്ങനെ വെള്ളം ഗ്ലാസ്സാട് ഉണ്ടാവും. അല്ലാഹുവിൻ്റെ റസൂൽ സംസം വെള്ളം എന്തുദ്ദേശം കരുതി കുടിച്ചാലും അയുദ്ധം നിറവാറുമെന്ന് റസൂൽ പറഞ്ഞ ഇരുമ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പഠിച്ചവനെ ഞാൻ ഇതാ കുടിക്കുന്നു. എനിക്കിവിടെ നാവി മുന്നൊരു വേദനയുണ്ട്, അത് മാറണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്.
بسم الله الرحمن الرحيم. الحمد لله حاسية الإله لابن حضرة الله بريونو إيه نلقان زمزم بلن مونة مولا ورور مولا توڑكت لبسمي تيرنا الحمد لله ناني پرنجل پرين جي ينّا إنّا بارتو ماري لندشو نرابي پلن ارچي كُرچوڑي مكلانங்களை بننங்களை கட்டோ அங்க ராஹத்தாய் இனியும் மொழு போக மக்கத்து பள்ளியின் உள்ளில் தன்ன சஃபா மர்வா இதுபோலத்தை ஒரு நீளுள்ள ஒரு ஹாலா அங்கோட்டு போவார் ஒரு வழி இங்கோட்டு வர மற்றொரு நடுவில் சொந்தம் நடக்கன் ஆஃபியத் இல்லாதவருக்கு வண்டியும் உந்திக்கொண்ட நடுவில் ஒரு சல் இங்கே அடுத்த கவர்மெண்ட் சௌகரியப்படுத்த நல்ல சௌகரியம் ஒரு விஷமும் குறச்ச நேரம் நடக்கணும்னே உள்ளு சஃபாயில் இருந்து மர்வையிலேக்கு ஒன்று நடந்தால் ஒன்றாய் ஆடு இங்கோட்டு வந்தால் ரெண்டாய் வீண்டும் அங்கோட்டு போய் மூணாய் எத்தனை ஆளுங்கிற கூட்டி முட்டி வந்து இங்கோட்டே எல்லாரும் இங்கோட்டு தான் அங்கோட்டு போகும்போது எல்லாரும் அங்கோட்டு தான் அங்கே ஏழு வட்டம் அங்கோட்டும் இங்கோட்டும் நடந்தாலும் சரியாகுன ஃபர்துவாய் இஹ்ராம் இங்கட போனதின் முன்பு செய்து மக்கத்தை தவாஃப் செய்து சரியும். இனி நாலாமத்தை ஃபர்து தலையின் ஒரு மூடு மூணு முடி நிற்க அதுங்க மக்கத்தெத்தி வேகமில்லாட வச்சு அங்க பள்ளி போகும்போது ஒரு ചെറിയ கத்திரியோ ബ്ലേഡാടിന്റെ തല വെച്ചോ എന്നാ സഴി കഴിഞ്ഞപാട് മൂന്ന് മുടി നീക്ക നിങ്ങൾ ഫ്രീ ആയി ഇനി നിങ്ങൾക്ക് നാ പൊരയിൽ വന്നിട്ട് റൂമിൽ തന്നെ കുപ്പായ മുണ്ടല്ലിടാം ദുള്ള ജെട്ട് വരെ ഒരു ശൂലും നിങ്ങൾക്ക് ഉണ്ടാവില്ല മര്യാദക്ക് തിന്ന മക്കത്തെ പള്ളി പോയി നിക്കരിക്കുക കുറച്ച് ഖുർആനിലോ നേരങ്ങളിലൊക്കെ തവാഫ് ചെയ്യാം നല്ല റാഹത്തുണ്ട് ഉംറയാകുന്ന അമൽ കഴിഞ്ഞു ഇനി ചിലപ്പോഴൊക്കെ നിങ്ങൾ ഉംറക്ക് പോകണം ഇഹ്റാമിൻ്റെ യൂണിഫോം ധരിക്കുക രണ്ടക്കാലത്ത് നിസ്കരിക്കുക എൻ്റെ ഇഹ്റാം ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പഠിച്ചവനെ ഞാൻ ഒരു ഉംറ ചെയ്യാൻ വേണ്ടി ഇഹ്റാം ചെയ്തു. റബ്ബൈക്ക് അല്ലാഹുമ്മ റബ്ബൈക്ക് തിരിച്ചിങ്ങ് കീമൊന്നു തന്നെ ഹറം 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 ഇങ്ങനെ വിളിക്കും. ഒരു ബസ്സുകാർക്ക് അഞ്ച് റുപ്യം കൊടുത്തിട്ട് ഒരു മക്കത്തുള്ളി നീ ചീർ മക്കത്തെ പള്ളിക്കാർ ഏഴ് വട്ടം കാപം ചുറ്റി ഏഴ് വട്ടം സഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മൂന്ന് മുടി നീക്കിയാൽ ഒരു ഉംറ കിട്ടി. ഇത് ഒന്ന് രണ്ട് ഉംറ ഇങ്ങനെ തടിക്കന്നെ ചെയ്തോളി ചെന്ന് അന്നുള്ള വെപ്രാളവും ബേജാറും കൊണ്ട് എന്തെങ്കിലും ക്രമക്കേട് പറ്റിയെങ്കിൽ അതങ്ങ് സംശുദ്ധമായി പോകട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് നിങ്ങൾ ഹജ്ജ് ഒന്നല്ലേ ചെയ്യാൻ പറ്റും. നിങ്ങൾ തടിക്ക് ചെയ്യണ്ടേ? മരിച്ച ഉമ്മ ഉണ്ടാവും, മരിച്ച ഉപ്പുണ്ടാവും. ഒരിക്കലെല്ലാം വേണ്ടി ഓരോരോ ഉമ്ര ചെയ്യുക. അതാ ഇഹ്റാമിൻ്റെ സ്ഥലത്ത് പോയി കുളിച്ച് ശുദ്ധിയായി റാഹത്തായി തോർത്ത് ഇഹ്റാമിൻ്റെ വസ്ത്രം രണ്ടക്കാലത്ത് നിസ്കരിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഒരു ഉംറ ചെയ്യാൻ നിയ്യത്ത് ചെയ്തു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. തിരിച്ച് വന്ന് തവാഫ് ചെയ്തു, സഹി ചെയ്തു, മൂന്ന് മുടിനേകൾ ഉമ്മാക്ക് സുഖമായിട്ട് ഒരു ഉംറ കിട്ടി. ഉമ്മ ജീവിതകാലത്ത് മക്കത്ത് ഉംറ ഉമ്മ കിട്ടുന്ന കൂടി അത് തന്നെ ഒരു ഇഷ്കാലും വേണ്ട. നബിയോട് ചോദിച്ചു, എനക്കെന്താ നബിയേ, ഞാൻ ഉപ്പാക്ക് ചെയ്ത് ഉമ്മാമാക്കിയത് ഇച്ചാച്ചാക്ക, എനക്കെന്താ ഓലൊക്കെ അശു ഹജ്ജിൽ എനിക്ക് പത്ത് ഹജ്ജിൻ്റെ കൂലി എന്നാ. അതുകൊണ്ട് രണ്ടാമത്തെ ഹജ്ജിന് പോകുന്നവര് എനിക്ക് കൂലി കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ഉപ്പാൻ്റെ ഹജ്ജ് ചെയ്യാതിരിക്കണ്ടേ, ഉമ്മാൻ്റെ ഹജ്ജ് ചെയ്യാതിരിക്കണ്ടേ. പുണ്യമായ ഹജ്ജ് ഉമ്ര എന്ന അമലിനെ ഉദ്ദേശിച്ചുകൊണ്ടും അല്ലാതെ റസൂലിൻ്റെ റൗള ഒന്ന് കാണാനും സിയാറത്താക്കാനും എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടും ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഈ കൊല്ലം തന്നെ ഒരു തടസ്സങ്ങളും മുടക്കങ്ങളും നേരിടാതെ ആ പുണ്യമായ അമല നിർവഹിക്കാൻ നീ തോഫീക്ക് ചെയ്യണേ അല്ലാ. ഞാനിന്ന് ആദ്യമായി നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് മദീന മുനവ്വരയിലുള്ള സിയാറത്തിനെ സംബന്ധിച്ച ഹജ്ജിന് പോയവരും ഉംറക്ക് പോയവരും പരിശുദ്ധ മക്കത്തിലെ അമലൊക്കെ കഴിഞ്ഞിട്ട് ഫലിത്തവജ്ജഹു ഇലാ മദീനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഫുൽ ഖൽഖ് അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ മദീനത്തെ സിയാറത്തിലേക്ക് അവരെ മുന്നിടട്ടെ. മുൻപൊക്കെ ഹജ്ജിന് പോക്ക് അങ്ങനെയാണ്, ആദ്യം മക്കത്ത് പോവുക, ഉംറൊക്കെ കഴിയുക, എന്നിട്ട് മദീനത്ത് പോവുക, ഒരാഴ്ച അവിടെ താമസിക്കുക, എന്നിട്ട് മക്കത്തെ കണ തിരിച്ചു വരിക, അതിൻ്റെ മക്കത്ത് ഹജ്ജിൻ്റെ ഇഹ്റാം വരെ താമസിക്കുക, ദുൽഹജ്ജ് എട്ടിന് ഇഹ്റാം ചടങ്ങ് മിനയിൽ പോകലാണ്. ആ നിലക്കാണ് കിതാബിൽ വിവരിക്കുന്നതും. ഏതാണ് നല്ലത് എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർക്കൊക്കെ ഒരു മനസ്സിന് പ്രയാസം, ആദ്യം മക്കത്തിനുള്ള പോണ്ട്, ഹജ്ജല്ല നമുക്ക് ഫറള്, ഉംറല്ല നമുക്ക് ഫറള്, സിയാറത്ത് സുന്നത്തല്ലേ, ആദ്യം മക്കത്തല്ലേ പോകേണ്ടത് എന്ന് മനസ്സിൽ ഒരു ചെറിയൊരു കളി പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. അതിനെ സംബന്ധിച്ച് ഹാസിയത്തുൽ ഇലാഹിൽ
ഇബ്നു ഹജർ തങ്ങൾ എഴുതുന്നു വഹലിൽ മുദാഅത്ത് ബിൽ മദീനത്ത് ഖബല മക്ക അഫ്ദൽ ഔ അക്സഹു, ഈ ഹജ്ജിന് പോകുന്ന ആൾ ആദ്യം മദീനത്താണോ പോകേണ്ടത് മക്കത്ത് പോകുന്നതിൻ്റെ മുമ്പ്, ഔ അക്സഹു അതല്ല ആദ്യം മക്കത്ത് പോയി ഉംറ കഴിഞ്ഞ് പിന്നെ മദീനത്ത് വരലാണോ നല്ലത്. ഫീ ഖിലാഫും ബൈന സലഫി വൽ ഖലഫ്, സലഫ് സ്വാലിഹീങ്ങളിടയിലൊക്കെ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. വാഹിർ കലാമിൽ അസ്ഹാബ്, അസ്ഹാബ് ഷാഫിയ്യത്തിൻ്റെ വാക്കിൻ്റെ വാഹിർ യൂമിയുല തെർജിഹിൽ ബുദാത്ത് മക്ക, മക്കത്ത് ആദ്യം പോക്കാണ് നല്ലത് എന്ന് തോന്നിപ്പിക്കുന്നു. വല്ലതീയ തജിഹു, മുഴുത്തമത അഭിപ്രായം. ഇനി തസമൻ ലിസിയാറത്തി മാച്ചസായി ബാദാലിൽ ഹജ്ജ് ഫലോല തഖ്ദീമുഹ, ആദ്യം മദീനത്ത് പോയി സിയാറത്തൊക്കെ കഴിഞ്ഞ് പിന്നീട് മക്കത്ത് വരികയാണെങ്കിൽ ഹജ്ജിനൊക്കെ വിശാലമായ സൗകര്യമുണ്ട്, ഒരു ഇടുങ്ങിപ്പോകലും പ്രയാസപ്പെട്ട് പോകലൊന്നുമില്ല. ആദ്യം മദീനത്ത് പോയി നന്നായി റസൂലുള്ളാഹിനെ സിയാറത്തൊക്കെ ആക്കി പിന്നെ അങ്ങ് മക്കത്ത് പോകാമെങ്കിൽ ഹജ്ജിന് ഒരു സൗകര്യക്കുറവും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഫല്ലൗല തഖ്ദീമുഹ മുബാദറത്തൻ ലിതഹ്സീലി ഹാദിഹിൽ ഖുർബത്തിൽ അദീമ, അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ലത് തഖ്ദീമുഹ സിയാറത്തിന് മുന്തിക്കലാണ്, മദീനത്ത് പോക്കാണ് നല്ലത്. മുബാറത്തൻ മുബാദറത്തൻ ലിതഹ്സീൽ ഹാദിഹിൽ ഖുർബത്തിൽ അദീമ, ഈ വണ്ണമാക്കപ്പെട്ട ഇബാദത്തെയും കരസ്ഥമാക്കാമല്ലോ പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് ഹജ്ജിനൊന്നും അസൗകര്യമൊന്നും ഉണ്ടാവില്ല എങ്കിൽ ആദ്യം മദീനത്ത് പോക്കാണ് നല്ലത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി, എൻ്റെ റൗളാ ശരീഫ് ഒരാൾ സിയാറത്താക്കിയാൽ എൻ്റെ ശഫാഅത്ത് അവന് നിർബന്ധമാണ്, എൻ്റെ ശഫാഅത്ത് അവന് കിട്ടുക തന്നെ ചെയ്യും. പടച്ച റബ്ബ് റസൂലുള്ളാഹിൻ്റെ ശഫാഅത്ത് കരസ്ഥമാക്കാൻ പറ്റുന്ന നിലക്കുള്ള സിയാറത്തിന് നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. യുസ്തഹബ്ബു ഇദാ തവജ്ജഹ ഇലാ സിയാറത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുക്സിറ മിനസ് സ്വലാത്തി വത്തസ്ലീമി അലൈഹി ഫീ തരീഖിഹി, മദീനത്ത് പോകുമ്പോൾ നിങ്ങൾ വഴിയിലൊക്കെ വെച്ചിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, ഏത് സലാത്താണോ നിങ്ങൾക്കറിയുന്നത് ആ സലാത്തും സലാമും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം, മറക്കല്ലേ. ഫൈദാ വഖ ബസറു അലാ അസ്ജാരിൽ മദീനത്തി വഹറമിഹ, ആ പരിശുദ്ധ മദീനത്തെ വൃക്ഷങ്ങളും മദീനത്തിൻ്റെ ഹറമുകളും അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങളെ കണ്ണിൽ കാണാൻ ബസ്സടെത്തുമെന്ന് തന്നെ കാണും. എയർപോർട്ടിൽ നിന്ന് വാഹനം കയറി അങ്ങ് മദീനത്തെ ടൗണിലെത്തുമ്പം തന്നെ മദീനത്തെ മരവും പിടിയും അങ്ങാടിയൊക്കെ കാണും. അത് കാണുമ്പോൾ സലാത്തും സലാമും കൂടുതൽ എന്ന് വർദ്ധിപ്പിക്കണേ. ഈ സിയാറത്ത് നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നൊരു അമലാക്കണേ അല്ലാ എന്ന് റബ്ബിനോട് ചോദിക്കണം. വാങ്ങിയ തക്കബല ഹാമിൻ, ആ സിയാറത്ത് അവരിൽ നിന്ന് അള്ളാഹു തല കബൂൽ ചെയ്യാൻ വേണ്ടി അള്ളാഹിനോട് ചോദിക്കണേ. യുസ്തഹബ്ബു അൻ യഗ്തസില ഖബ്ല ദുഖൂലി വയൽബസ അന്ദഫ സിയാബി, നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഗവൺമെൻറ് നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തിയ റൂമിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോവുക. എല്ലാവർക്കും വലിയ ഷൗഖല്ലേ റൗള കാണാൻ, നമ്മൾ പോവാം ജോലാജി പോവാം നബീസ പോവാം വേമ്പ 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 തുണി ഒന്ന് മാറ്റാം അല്ല നമുക്ക് പിന്നെ ഒന്ന് കുളിക്കട്ടെ അല്ല നമുക്ക് പിന്നെ നമ്മൾ മദീനത്ത് പോവാം. അങ്ങനെ പോകല്ലേ മോനെ, നിങ്ങൾ മദീനയിലെത്തിയാൽ റസൂലുള്ളാഹിൻ്റെ റൗളാസിരിഫിൻ്റെ അടുത്ത് പോകുന്നതിന് മുൻപ് ഒന്ന് കുളിച്ച് വൃത്തിയാൽ, ശരീരം റാഹത്താകുന്ന വൃത്തിയാൽ ആണായാലും പെണ്ണായാലും, എന്നിട്ട് വയൽ ബസ് അന്തഫ സിയാബി നല്ല വൃത്തിയുള്ള വസ്ത്രം എടുക്കുക. ആ വിയർപ്പ് പിടിച്ച ആ കരിയോലി പെരങ്ങിയ ചാരിയിൽ നിന്ന് പെരങ്ങിയ അഴുക്ക് പിടിച്ച ആ ഷർട്ടും തുണിയും പാൻറ്റുമൊക്കെ മാറ്റി കെട്ടേണ്ട മുത്തുമോനെ മൂളെ, നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. കുളിച്ച് തോർത്തി നല്ല വസ്ത്രങ്ങൾ ഉപയോഗിച്ചു നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു എന്നിട്ട് വേണം മദീനത്ത് പോകാൻ. ആ റൗദയിലേക്ക് മദീന പള്ളിയിലേക്ക് കയറാൻ നീ പോകുമ്പോൾ ആ മദീനത്തിൻ്റെ ഷറഫ് നിൻ്റെ ഹൃദയത്തിൽ നീ ഹാജരാ, ഞാൻ എവിടെയാണ് പഠിച്ചവനെ എത്തിയത്, ഞാൻ എവിടെയാണ് പഠിച്ചവനെത്തിയത്, അള്ളാഹുവിൻ്റെ റസൂൽ അന്തിയുറങ്ങുന്ന പുണ്യഭൂമിയിലാണല്ലോ എന്ന ഒരു മഹാബത്ത് നിൻ്റെ മനസ്സിലുണ്ടാകണം. വന്ന അഫ്ദലുദ്ദുനിയാ ബഅദ മക്ക,
ഏഴാകാശം ഏഴ് ഭൂമിയാകുന്ന ഈ ദുനിയങ്ങളിൽ വെച്ചുകൊണ്ട് മക്കം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യമുള്ളത് മദീന മുനവ്വറയാണ്. അതൊന്ന് ഓർമ്മിക്കണം. വൈന്ദ ബഅദിഹിം അഫ്ളറുഹാ അലിത്തിറാഖ്, വൈന്ദ ബഅദിഹിം അഫ്ളറുഹാ അലിത്തിറാഖ്. ഇമാമിയങ്ങളിൽ മഹാന്മാരെന്ന് മറ്റു ചിലർ പറയുന്നു, ദുനിയാവിൽ ഏറ്റവും ചിറപ്പുള്ള സ്ഥലം റൗളാ ഷരീഫ് തന്നെയാണ്. അതിൻ്റെ ശേഷം മക്കുവിൽ മക്ക അമ്പിയാക്കന്മാർ എടുത്തു എന്നുള്ളതല്ലേ, അമ്പിയാക്കന്മാർ നേതാവ് ഇവിടെ കെടുക്കല്ലേ ഈ റൗളയിൽ. അപ്പോൾ മക്കത്തിനേക്കാൾ പുണ്യം ഇതിനാണ് എന്ന് വരെ ഇമാമിയങ്ങൾക്ക് അഭിപ്രായം ഉണ്ട്. വല്യക്കുൻ മിൻ അവരി കുതൂബിയിലെറുതിയ, മദീനത്തിറങ്ങിയിട്ട് മദീനത്തോട് വിട പറഞ്ഞ് പോരുന്നത് വരെ മുസ്തശ്ശിറിൻ്റെ തഹദീമി, റസൂറുള്ളാൻ്റെ തഹദീമ് അവൻ്റെ മനസ്സിലിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കണം. മുൻതലിയൽ കൽബി മിൻ ഹൈബത്തി, റസൂറുള്ളാനോടുള്ള ഹൈബത്ത് കൊണ്ട് അവൻ്റെ കൽബ് നിറഞ്ഞിരിക്കണം. കന്നഹു എറാ, നേരിട്ട് കാണും പോലെ. അവിടുന്ന് രസവൻ്റെ മാശയും കൂട്ടച്ചിരിയും പൊട്ടിച്ചിരിയൊന്നും പറ്റൂലേ മക്കളെ, ഒരതപുണ്ടാകണേ. ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം നടന്ന ഭൂമിയിലാണ് ഞാനിപ്പോഴുള്ളത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും അലി ബിൻ അബീ ത്വാലിബ് തങ്ങളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളൊക്കെ ആയിരക്കണക്കായ പ്രാണൻ നടന്നുപോയ അന്തരീക്ഷത്തിൽ കൂടിയാണ് പഠിച്ചതിനെ ഞാൻ ഈ നീങ്ങുന്നത്. മോളെ, ആയിഷ ബീബിയും ഫാത്തിമ ബീബിയും അതുപോലത്തെ മഹതികളൊക്കെ സർവപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ കൂടിയാണല്ലോ പഠിച്ചവനെ എൻ്റെ ശരീരം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിന്റെ മനസ്സിലുണ്ടാകണം, ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ഇദാ വസല ഇലാ ബാബി മസ്ജിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യശരീരമുള്ള മദീനത്തെ പള്ളിന്റെ വാതിൽക്കൽ എത്തിയാൽ, ഫല്ലക്കുൽ മാ ഖദ്ദംനാ ഫി ദുഖൂലിൽ മസ്ജിദിൽ ഹറാ, സാധാരണ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചെല്ലൽ സുന്നത്തുള്ള ചില ദിക്റുകളൊക്കെ ഉണ്ട്. അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക എന്നൊക്കെ ആ ദിക്റുകളൊക്കെ ചെല്ലാം. യുസ്തഹബ്ബു ലഹു അയ്ദൻ അൻ യഖൂല, മാത്രമല്ല ആ മദീനത്തെ പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക എന്ന് പറഞ്ഞിട്ട് എന്ത് പറയണം? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ് റഹ്മത്തുല്ലാഹി വബറകാതുഹ്, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഹാസിയത്തുൽ ഇലാഹി ലബിൻ ഹജർ തങ്ങൾ പറയുന്നു, മദീനത്തവൾ ചവിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്തഹിയാത്തിൽ തരുന്ന സലാമില്ലേ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ് റഹ്മത്തുല്ലാഹി വബറകാതുഹ്, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ചെല്ലണേ സഹോദര, ചെല്ലണേ മുത്തുമോളെ, ഇത് മറക്കല്ല, നിങ്ങൾക്കൊക്കെ മനഃപ്പാടമുള്ളതാണല്ലോ. ഇവിടുന്ന് നീ നമസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ആയിരക്കണക്കാ മൈൽ സപ്പുറമുള്ള മദീനത്തെ റൗദയിൽ അന്തിയുറങ്ങുന്ന നബിയോടാണ് അസ്സലാം അസ്സലാമു അലൈക അയ്യുഹൻ നബി. ലോകത്തിൻ്റെ ആത്മാവാകുന്ന മനുഷ്യൻ്റെ എല്ലാമെല്ലാം ആകുന്ന ലോക മുസ്ലിമീങ്ങളെ ജീവൻ്റെ ജീവനാകുന്ന അയ്യുഹൻ നബി, നബി അസ്സലാമു അലൈക, അതിവിടുന്ന് ചെല്ലുന്നത് പോലെയല്ല, അവിടുന്ന് നേരിട്ട് റസൂറുന്നതിൻ്റെ മുമ്പിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന ഈ വാക്കൻ്റെ സഹോദരനും സഹോദരിയും മദീനത്തെ പള്ളിയിൽ കയറിയാൽ എപ്പോൾ കയറുമ്പോഴും അത് ചൊല്ലാൻ മറക്കല്ലേ. ഹാസിയത്തുൽ ഇലാഹി ലബിൻ ഹജർ തങ്ങളുടെ പറഞ്ഞു, ഉസ്തഹബ് ലഹു അയ്ദൻ, സാധാരണ തിരുന്ന അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മത്തുകൊക്കെ പറഞ്ഞ ഉടൻ ഇതും പറയണം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ് റഹ്മത്തുല്ലാഹി വബറകാതുഹ്, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വയുഖദ്ദിമു റിജ്ലഹു ലിംനാ ഫിൽ ദുഖൂൽ വൽയുസ്റാ ഫിൽ ഖുറൂജ്, പള്ളിയിൽ കയറുമ്പോൾ വരത്തേക്കാലും മുന്തിക്കണം, ആണായാലും പെണ്ണായാലും. ഇതെല്ലാ പള്ളിയിലും വേണ്ട അഥവാണ്. പിന്നെ റസൂറുള്ളാന്റെ പള്ളി ഒന്ന് പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടാണ് നമുക്ക് ആഹിരത്തിൽ ഒരു പിടികയറി കിട്ടുക എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ നിസ്സാരമാണെങ്കിലും അള്ളാഹു തിരക്കഥ വലിയ കൂലി കിട്ടുന്നതായിരിക്കും. തെറ്റുമുണ്ടങ്ങനെ നമ്മളൊരു സാരമില്ലാണ്ട് കണക്കാക്കും, അള്ളാഹു തിരക്കഥ വലിയ തെറ്റായിരിക്കും. ആ പരിശുദ്ധ മദീനത്തെ മഖ്ബറിയിൽ കൂടി അള്ളാഹുവിൻ്റെ റസൂൽ നടക്കുമ്പോൾ പെട്ടെന്ന് റസൂൽ അവിടെ നിന്ന് ഇങ്ങനെ വിറക്കുക. സഹാബത്ത് പറയുന്ന ഈ കുപ്പാത്തിന് ഇങ്ങനെ കുടുങ്ങുമ്പോൾ ഞങ്ങൾ ചോദിച്ച് എന്താണ് പുന്നാര നബിയെ, തങ്ങൾക്ക് എന്തോ ഒരു വിഷമം സംഭവിച്ചാലോ, എന്താ നബിയെ എടോ ഇന്നഹുമാനയോ അല്ലബാനി, ആ രണ്ട് കബറിലും കിടക്കുന്ന മനുഷ്യന്മാർ വലിയ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ശിക്ഷ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, വിറച്ചു പോയതാണ്.
ഏതോ അവിടെ അവിടെ മട്ടരി ഉത്തപ്പയത്തിൻ്റെ മട്ടരി പച്ച അത് നിങ്ങൾ കൊണ്ടുവന്ന വേഗം കൊണ്ടുവന്നു. എന്താ നബിയെ, നിങ്ങൾ രണ്ട് കഷ്ണമാക്കി സംസാരം പിന്നെ അത് രണ്ട് കഷ്ണമാക്കി രണ്ട് കഷ്ണമാക്കി ഒരു കഷ്ണം ഒരു കബറിൻ്റെ നേരെ തറച്ചു മറ്റേ കഷ്ണം മറ്റേ കബറിൻ്റെ നേരെ. ഇത് ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസാണ് കേട്ടോ. ഇതെന്തിനാണ് നബിയെ എടോ ബാക്കിൻ്റെ പോക്ക് നോക്ക്, ആ രണ്ട് കബറിലും കിടക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കപ്പെടുകയാണ്. നിങ്ങളെ കാഴ്ചപ്പാടിൽ അതൊരു വലിയ സംഗതി ഒന്നുമല്ല, വലിയ തെറ്റൊന്നുമല്ല. ബലാഫി കബീർ നിങ്ങളെ കാഴ്ചപ്പാടിൽ വലിയതല്ലെങ്കിലും പടച്ചോണ്ടിരിക്കേണ്ട വലിയൊരു കുറ്റം തന്നെയാണ്. ആ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ആ ശിക്ഷ എന്താണെന്ന് ചോദിച്ചപ്പോൾ നിബിധങ്ങൾ വിവരിച്ചത് മൂത്രിച്ചതിൻ്റെ ശേഷം ഇസ്തിബ്റായിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ല ഒരാൾ. മൂത്രത്തെ മൂത്രക്കുള്ള ലേശരും മൂത്രത്തിൽ അതൊന്നിങ്ങനെ ഇടത്തേക്കാട് ചെയ്യണമെന്നാണ്. പെണ്ണുങ്ങൾ ഒന്നിങ്ങനെ ചെയ്തു കൊടുക്കണം, എന്നാൽ പൂർണ്ണമായിട്ടെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാത്ത ആളാണ്. മറ്റേ കബിൾക്കത് നെമീമത്ത് പറഞ്ഞ ഫിത്രയും പ്രസാദും പറയുന്നു. ഒന്നിവിടുന്ന് കേട്ട് രണ്ടാക്കി അവിടെ പറഞ്ഞ് മറ്റിടത്ത് പോയി നാലാക്കി പറഞ്ഞ് ജനങ്ങൾ എടുത്ത് അകൽച്ച ഉണ്ടാക്കും. അവിടവർക്ക് അതമ്മ രണ്ടായി, ഏട്ടനും രണ്ടായി, ഉപ്പയും മോൻ രണ്ടായി, ഇവൻ്റെ ഫിത്തിനെ കടുപ്പങ്ങും. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മളറിയാതെ പറഞ്ഞു പോകുന്ന സുബിൽ മൂബിക്കാത്തിൽപ്പെട്ട തെറ്റാണ് കേട്ടോ. ഇത്തനി സുബിൽ മൂബിക്കാത്ത് ഏഴ് വലിയ കുറ്റങ്ങളുണ്ട്. അത് ചെയ്താൽ സർവ അമലുകളും പൊളിഞ്ഞു പാപ്പറാകും. ആ ഏഴും മാഹുന്നയാ റസൂലല്ലാ, ഏതാണ് ഏഴി? അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണി അസ്രുക്കു ബില്ലാ വഖത്തുൽ നഫ്സ് വഖൽ മാലിത്തിൻ എണ്ണി 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 അവസാനം പറയുന്നു വഖൽഫുൽ മുഹ്സനാത്തുൽ ഗാഫിലാത്തുൽ മുഅ്മിനാത്ത്. ഒരു ദിനാ ഇവിടെ ശ്രദ്ധയിൽ ഉദിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു സാലിഹ പെണ്ണിനെ കൊണ്ട് വിഭചാരോപണം പറയാം. ഒരുപാട് ചെയ്യുന്നതിൻ്റെ അർത്ഥം അതല്ലേ. നീ ഒരുപാട് നോളാം ഒരൊറ്റ പെണ്ണും കൂടെ മരിക്കുമ്പോൾ അങ്ങനത്തെ വാക്ക് പറയരുത് കേട്ടോ. ഇനി കസിലുണ്ടോ? കസിലുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? ഇനി ഉപ്പ എന്ന് വിളിക്കുന്നവന് കൂടി ഉണ്ടായതല്ല. ഇനി ദിനാൻ്റെ കുട്ടി കസിലുണ്ടാവില്ല, ഉപ്പ ഉണ്ടാവില്ല, ഉമ്മയെ ഉണ്ടാവും. അതാ എനിക്ക് കസിലുണ്ടോ? ആ ബമാക്ക് എവിടെ എത്തി? ഖുർആൻ പറയുന്നു വതഹസബൂനഹു ഹയ്യന വഹുവ ഇൻദല്ലാഹി അദീം. വതഹസബൂനഹു ഹയ്യന, ഒരു മനുഷ്യനെ കൊണ്ട് ഒരു വിഭചാരോപണം പറയൽ നിങ്ങൾ മനസ്സിലാക്കുന്നു അത് ചെറിയതാണെന്ന്, ഒരിക്കലും അത് ചെറിയതല്ല, നിസ്സാരമല്ല കേട്ടോ. വഹുവ ഇൻദല്ലാഹി അദീം, അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയതാണ് എന്നാ. ഇതൊക്കെ ഈ ഹജ്ജിന് പോക്കോടുകൂടി നമ്മുടെ സ്വഭാവങ്ങളും വാക്കുകളും പെരുമാറ്റങ്ങളുമൊക്കെ ഒന്ന് പുതുക്കിയെടുക്കണം, നന്നാക്കിയെടുക്കണം. അതിനു വേണ്ടി പരിശ്രമിച്ചോ. കണ്യത്തുസ്താദൊക്കെ പട്ടിക്കാൽ ജാമിയാൻ ഊരിയായി നിന്ന് ഒരു ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ മുത്തബിൽ ക്ലാസ്സൊക്കെ ഒരു സ്റ്റേജ് പോലെ അതിലേക്ക് കയറുമ്പോൾ എന്തോ ഒഫലത്തിലായിട്ട് ഇടത്തെ കാലുകൊണ്ട് കടന്നാൽ ഒരു പാമ്പിനെയോ മറ്റോ കണ്ട വേഗം അങ്ങ് ബേക്കോട്ട് മടങ്ങിയിട്ട് പിന്നെ രണ്ടാമത് വലത്തെ കാല് വെക്കും. പള്ളിയിൽ കിടക്കുമ്പോഴും അങ്ങനെ തന്നെ ഏതോ ആലോചനയിലും ഇടത്തെ കാലങ്ങ് എടുത്തു വെച്ച് പോയാൽ രണ്ടാമത് ഇങ്ങ് ബേക്കോട്ട് മാറിയിട്ട് അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ് റഹ്മത്തിക് എന്ന് പറഞ്ഞുകൊണ്ട് വലത്തെ കാല് മുന്തിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. വലിയ മഹാന്മാരായിരുന്നു കണ്യത്തുസ്താദും ബഹുമാനപ്പെട്ട ശേഖുന ശംസുലമ്മയുമൊക്കെ. അള്ളാഹു അവരുടെ ദറജ നിമിഷം തോറും അള്ളാഹു തല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരൊക്കെ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നവരാ, ഇൽമിനനുസരിച്ച് കൊണ്ട് അമലിന് മുന്നോട്ട് വന്നവരാ. ഏതായാലും ആ കാല് അങ്ങടുത്തതായിപ്പോയായിരുന്നു, ഇപ്പം ഇത്രമാത്രം ഒന്നുണ്ടോ? അങ്ങനെ താത്തിക്കണമല്ലേ. ഈറാഹി എന്ന കിതാബിൽ നബവീമാമതങ്ങൾ മദീനത്ത് പോകുന്ന ആണും പെണ്ണും ചെയ്യേണ്ട അതപതുകളാണ് ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. വലത്തേക്കാൽ മുന്തിച്ചുകൊണ്ട് കടക്കുക. കടന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം? സല്ലത്തഹയ്യ. ഏത് പള്ളിയിൽ പ്രവേശിച്ചാലും ഇരിക്കുന്നതിൻ്റെ മുൻപ് രണ്ടരക്ക തഹയ്യത്ത് നിസ്കരിക്കൽ സുന്നത്ത്. ആ തഹയ്യത്ത് നിസ്കരിച്ചോളൂ ആണും പെണ്ണുമൊക്കെ. പെണ്ണുങ്ങൾക്ക് പൊരിയാന്നല്ലേ എന്നുള്ള മസാല ആടെ പറയണ്ടെന്ന് പറഞ്ഞേക്ക് കേട്ടോ. പൊരയില് തഹയ്യത്ത് ഉണ്ടാവില്ല. തഹയ്യത്ത് പള്ളിയാണ് യഖീനുള്ള സ്ഥലത്തെ തഹയ്യത്ത് ഉണ്ടാകും. അതുകൊണ്ട് മദീനത്തെ പള്ളിയിൽ കയറിയാൽ ആണായാലും ശരി പെണ്ണായാലും ശരി രണ്ടരക്ക തഹയ്യത്ത് നിസ്കരിച്ചോളൂ. കബറു സിയാറത്തൊന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന എല്ലാവരും ഏകോപിച്ച തീരുമാനമാണ് ഇല്ലാ കബറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ കബറൊഴികെ.
റസൂൽ അള്ളാഹിന്റെ ഖബർ എല്ലാവർക്കും സിയാറത്താക്കാം. അങ്ങനെ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച ശക്കർ അല്ലാഹ് അലാ ഹാദിഹി നിഅമത്തിൽ അദീമ, ഈ വണ്ണമായ നിഅമത്തിന് വേണ്ടി അള്ളാഹുക്ക് ഒരു ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാ, ഞാൻ മദീനത്ത് എത്തിയല്ലോ. അൽഹംദുലില്ലാ, റസൂൽ അള്ളാഹിന്റെ റൗദാന്റെ അടുത്ത് എത്തിയല്ലോ. അൽഹംദുലില്ലാ, ويسأل الله إتمام قصد وقبول زيارتي. أبن دود ياسم سفري غري كانوا أبن دود زيارته مقبولة كانوا مكة عند رودا كند كيلة غطا بلي كاري كيل أبول تن زيارته جودي كيا نان دود ياسم بورتي آغنا يا الله نان نان تي ن زيارته ني قبول تي يا الله تل بعدنا كيدي لي برام الله മൂന്നാല് കൊല്ലം മുമ്പ് വില്ലാപ്പെടുന്നൊരു ഭാര്യയും ഭർത്താവും നല്ല സുഖസന്തോഷത്തിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ്, ഒന്നിച്ച് ഹജ്ജിന് പോയതാണ്. ഒന്നിച്ച് ഹജ്ജിന് പോയതാണ്. അയാൾക്ക് മക്കത്ത് ഹജ്ജിൻ്റെ സമയം ആയിട്ടില്ല കേട്ടോ. അയാൾക്ക് ശ്വാസം മുട്ടൽ വന്നു, ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയി. എന്ത് ചെയ്യും? യുവതിയാണ്, ഗൾഫിൽ നിന്ന് ഭാര്യയും കൂട്ടി ഹജ്ജിന് പോകാൻ വേണ്ടി വന്നതാണ്. ഹജ്ജും വരെത്തിയിട്ടില്ല, ഉംറ കഴിഞ്ഞതേ ഉള്ളൂ, മരിച്ചുപോയി. ഹജ്ജ് കിട്ടിയോ ഇല്ല? മദീനം കണ്ടോ ഇല്ല? ഞാൻ ആ പെണ്ണിൻ്റെ റൂമിൽ പോയി കുറേ ഉപദേശിച്ചിരുന്നു. ഇവിടെ സങ്കടത്തിനൊരു തെല്ലോളം ക്ഷമ വരാൻ. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഈ കൂട്ടത്തിൽ ഒരു ഹാജിക്കും ഒരു ഹജ്ജുമാക്കും ഉണ്ടാവാതിരിക്കണേ അല്ലാ. ചിലപ്പോൾ ഖളാ അങ്ങനെയാണെങ്കിലും സംഭവിക്കുന്നല്ലോ. അതുകൊണ്ടാണ് മദീനയിൽ കയറി രണ്ടരക്ക തഹിയ്യത്ത് നിസ്കരിച്ച ഉടനെ പഠിച്ചവനെ ഞാൻ ചെയ്യാൻ സിയാറത്ത് നീ കബൂർ ചെയ്യണേ പഠിച്ചവനെ, എൻ്റെ ഈ ഉദ്ദേശമൊക്കെ പൂർത്തിയാവണേ പഠിച്ചവനെ, അതിൻ്റെ തടസ്സം വന്നു പോകാതിരിക്കണേ അല്ലാ എന്നൊക്കെ റബ്ബിനോട് ദുആയിരുന്ന് സുമ്മ എഴുത്തിൽ ഖബ്റൽ കരീം, പിന്നെ ആ കരീമായ ഖബറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മദീനത്തെ പള്ളിക്ക് ഇന്ന് സാധാരണ ഇമാം നിൽക്കുന്ന സ്ഥലം ഒരു വലിയ ഹാളാണ്. അതിന് പ്രത്യേക ഒരു മെഹ്റാം മെമ്പറൊക്കെ പുറത്തുണ്ടാക്കുന്ന ജനപ്പെരുപ്പം കൊണ്ട് അല്ലാന്ത് റസൂൽ പണ്ട് നിസ്കരിച്ച മിഹ്റാബ് അതങ്ങനെ തന്നെ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ മേലെ ഹാദാ മിഹ്റാബു നബി സല്ലല്ലാഹു അലൈഹി റസൂൽ നിസ്കരിച്ച മിഹ്റാബ്, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ വായിക്കാം. അതൊരു പരിശുദ്ധമായ സ്ഥലമാണ്. മാബൈന ഖബരിയ മിൻബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്നാ, മദീന മുനവ്വറയിൽ എൻ്റെ ഖബറിൻ്റെയും ഞാൻ ഖുത്ബ വന്ന മിമ്പറിന് ഇവിടെയുള്ള സ്ഥലം അത് റൗളയാണ്. അത് സ്വർഗം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു സഹീഹുൽ ബുഖാരി ഓതിത്തരുമ്പോൾ ഞങ്ങൾ 85 പേരുണ്ടായിരുന്നു. ചോദിച്ചടാ, ഇൽമിൻ്റെ മജ്ലിസ് റൗളത്തും മിൽജന്ന എന്നൊക്കെ പറ, അതാണോ ഇവിടുത്തെ മേന? അതിൻ്റെ മേന നല്ല അതുപോലെ ഹെർമത്തോടെ ഇൽമിനെ ബഹുമാനിച്ച് ഒരു ഇൽമിൻ്റെ മദ്രസയിൽ പോയാൽ അത് വെറുതെ ആവില്ല, അവൻ അങ്ങ് സ്വർഗത്തിലെത്തിച്ചു കൊടുക്കും എന്നൊക്കെയാണ് അതിൻ്റെ മേന. അതുപോലെയാണോ ഇതിൻ്റെ മേന? മാബൈന ഖബരിയോ മിമ്പരി റൗദത്തും മിലിയാതിൽ തന്നെ എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും വലിയ സ്വർഗമാണെന്ന് റസൂൽ പറഞ്ഞല്ലോ. എന്താണതിൻ്റെ മേന? ഞങ്ങൾക്കാർക്കും ഒന്നും പറയാനില്ല, മൗനം തന്നെ ഉണ്ടാതിരുന്നു. ആ ബഹുമാനപ്പെട്ട നാവിൽ കൂടി വരുന്നു അതിൻ്റെ ഹഖീഖിയ മാന തന്നെ, ഈ സ്ഥലം സ്വർഗം തന്നെ. അതാണടാ ഓ മിമ്പരി അലാ ഹൗദി, അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ ഓ മിമ്പരി അലാ ഹൗദി, മദീനത്തെ പള്ളി ഹൗദിയുണ്ടാവും. എനിക്ക് മാത്രം 124,000 അമ്പിയാ മുസ്ലിമീൻ എനിക്ക് പ്രത്യേകം റബ്ബ് നൽകുന്ന അനുഗ്രഹമുണ്ട്. ഇന്ന ആയത്തൈനാക്കൽ കൗസർ, തങ്ങൾക്ക് ഹൗദുൽ കൗസർ തരുന്നു. അതിൻ്റെ ഉദ്ഘാടനം തങ്ങൾ നിർവഹിക്കണം. അതിൽ നിന്ന് ഒരു കോരിൽ കോരി തങ്ങൾ കുടിപ്പിക്കണം ആദ്യം. ഇത് റസൂലുള്ളാഹി അല്ല കൊടുത്തൊരു വലിയ പദവിയാണ്. ആ ഹൗദുൽ ഖൗസർ കുടിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ഇരിക്കുക. മദീനത്തുനിന്ന് ഖുതുബോദ മിമ്പറില്ലേ, അവിടെ ഇരുന്നിട്ടാ ഓ മിമ്പരി അലാ ഹൗദ്, ഈ സ്ഥലം അങ്ങനെ തന്നെ യുങ്കലുവിരൽ ജന്ന, ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആ റൗദ ഏതാണെന്ന് ആരും ആരോടും ചോദിക്കണ്ട. മറ്റുള്ള സ്ഥലത്തിനേക്കാൾ വ്യത്യസ്തമായ പടമാണ്, അവിടെ വെളുത്ത പടമാണ്, മറ്റുള്ള സ്ഥലത്ത് വേറെ നിറമാണ്, അവിടുത്തെ തൂണിന് പ്രത്യേകം പെയിൻ്റാണ്, മറ്റുള്ള സ്ഥലത്തുള്ളതല്ല. ആരും ആരോടും ചോദിക്കാതെ ആണിനും പെണ്ണിനും മനസ്സിലാകും. പെണ്ണുങ്ങൾക്കും ആ സ്ഥലത്ത് പോകാം, ആണുങ്ങൾക്കും ആ സ്ഥലത്ത് പോകാം. ആ സ്ഥലത്തെത്തിയാൽ ഒരു രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് എൻ്റെ സഹോദരിമാർ ദുആറക്കണേ. അവിടെ എത്താൻ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും, കുറച്ച് തിരക്കൊക്കെ നിങ്ങൾക്ക് സഹിക്കുക.
ലേശൊരു തിരക്കൊക്കെ അങ്ങ് സഹിക്കാം. റസൂൾ നിന്ന സ്ഥലത്ത്, റസൂൾ നിസ്കരിച്ച സ്ഥലത്ത് ഒന്ന് എത്തി രണ്ടക്കാലത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു മഹത്തായ ഭാഗ്യമല്ലേ. അള്ളാഹു തആല മദീനത്ത് പോകാനും ഈ സ്ഥലത്തൊക്കെ ഒന്ന് പോകാനും ഒക്കെ പഠിച്ചവനെ ഈ സദസ്സിൽ ആണിനും പെണ്ണിനും നീ തൗഫീഖ് നൽകണേ അള്ളാ. എന്നിട്ട് ഇന്നുള്ള മിഹ്റാബും ഇന്നുള്ള മിമ്പറൊക്കെ പുറത്തൊരു വലിയ ഹാളിലാണ്. അപ്പം ഈ മാബൈന ഖബ്രി എംബി റൗദ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൽ കൂടി അങ്ങോട്ട് ആ ഹാളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് നിൽക്കണം. പിൻവശം കിബിലയായി മുഖം റസൂലുള്ളാഹിന്റെ റൗള ഉള്ളയാക്കി നിൽക്കണം. ഫയസ്തദ്ബിറുൽ ഖിബില, ഖിബില അവൻ്റെ ബേക്കിലാക്കി നിൽക്കുക. ഒരു നാല് മുഴം റൗളയും വിട്ട് പിന്തുക. ഇന്ന് അങ്ങനെ തന്നെയാണ്, എത്രയോ വിട്ടുകൊണ്ടൊരു കൺമതിരിക്കട്ടെ ചെറിയ, അതിന് മനസ്സമാറങ്ങൾ എടുക്കാണ്ടിരിക്കുക. അവിടെ പോലീസ് ഇങ്ങനെ പാറാവാ, അത്ര അടുക്കുവാൻ ആരെ സമ്മതം. ആ വാതിലും ആ റൂം വടി ഇപ്പറ ഒരു കമ്പി വേലിയ, അതിൻ്റെ ഇപ്പറ മനുഷ്യന്മാരെ നിർത്തും. അൽഹംദുലില്ലാ, നല്ലത് തന്നെ. നമ്മൾ അതവില്ലാത്തവരാണ്, അതവ് എന്താണെന്ന് അറിയാത്തവരാണ്. ആ ഷോക്ക് കൊണ്ട് റൗദൻ്റെ അടുത്തോടും പോകുമ്പോൾ അതൊരതവ് കേടായി പോകുമല്ലോ. അതുകൊണ്ട് ഒരു നാല് ബോളം വിട്ടു നിൽക്കുക, എന്നിട്ട് നേരെ താഴെ നോക്കുക. ഇങ്ങനെ ഒന്നും തോക്കണ്ട കേട്ടോ, അതെല്ലാം അത് വളരെ ഭക്തിയോടുകൂടി അവിടെ നിന്നിട്ട് മൂന്ന് ദ്വാരമുണ്ട് മക്കളെ. ഒന്നാമത്തെ ദ്വാരത്തിന് മേലെ ആ ചുമരിൽ ഹാദാ ഖബ്റു നബീ സല്ലല്ലാഹു അലൈഹി എന്നെഴുതി വെച്ചിട്ടുണ്ട്. നല്ല പിച്ച രണ്ട സാധനം കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ സൂത്രത്തിലാണ് റസൂലുള്ളാഹിൻ്റെ ഖബ്റുള്ളത്. റസൂലുള്ളാഹിൻ്റെ മുഖത്തിൻ്റെ നേരെയാണ് ആ എഴുത്ത്. ആ ദ്വാരം, ആ ദ്വാരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് നല്ല റാഹത്തായി അതുപോലെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം ചൊല്ലി, അസ്സലാം ചൊല്ലിക്കോ. ഈ പറയുന്ന ആ വശത്ത് ഒരാൾ നിങ്ങൾക്ക് ദീനെടുക്കലോക്കി നിങ്ങൾക്ക് ആ റൗള ഷെരീഫിൻ്റെ ബേക്കുള്ള ഹാളാൽ ആ റൗളുള്ള ആ ബിൽഡിങ് ശരിക്ക് കാണാം. ആ കമ്പി വേലി പോലത്തെ ഒരു സാധന ജാലകത്തിൽ അതിൽ കൂടി നോക്കിയാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണാം. എന്തതല്ലാതെ പുരുഷന്മാർ സിയാറത്താക്കാൻ നിൽക്കുന്ന ആ മൂന്ന് ദ്വാരത്തിൻ്റെ അടുത്ത് നിങ്ങളെ കൊണ്ടുപോകൂല. അങ്ങനെ സലാം ചൊല്ലി ഒരു മുഴം അങ്ങോട്ട് വലത്തോട്ട് മാറിയാൽ അവിടെ ഉണ്ട് ആ ദ്വാരത്തിൽ പിച്ചില കൊണ്ട് എഴുത്ത്. എന്താ എഴുത്ത്? ഹാദാ ഖബ്റു ഹബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഇത് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖബറാണ്. കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് അസ്സലാമു അലൈക്കും യാ അവ്വലൽ ഖുലഫാ, അസ്സലാമു അലൈക്കും യാ അമീറൽ മുഅ്മിനീൻ, അസ്സലാമു സാഹിബുൽ അബൂബക്കർ സിദ്ദീഖ് എന്ന സലാം ചൊല്ലു മോനെ, സലാം ചൊല്ലു മോളെ. അങ്ങോട്ട് വലത്തോയാൽ അവിടും ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൻ്റെ മേലെ എഴുതി വെച്ചിരിക്കുന്ന ഹാദാ ഖബ്റു ഉമർ ബിൻ ഖത്താബ്, ഇത് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ഖബറാണ് എന്ന് ആ സൂത്രത്തിൽ നിൽക്കൂ. എന്നിട്ട് അസ്സലാമു അലൈക്കും യാ അമീർ അൽ മുഅ്മിനീൻ, അസ്സലാമു അലൈക്കും യാ സാനിയൽ ഖുലഫാ, അസ്സലാമു അലൈക്കും യാ ഉമർ ബിനുൽ ഖത്താബ് എന്ന് സലാം ചൊല്ലു. മൂന്ന് ഖബർ മാത്രമേ സഹോദര സഹോദരി ആ റൂമിൽ ഉള്ളൂ. റസൂറുള്ളാൻ്റെ അങ്ങന്മാരായി ദുനിയാ മഹാന്മാർ റസൂർ അന്തിയുറങ്ങുന്ന സ്ഥലത്തും അംഗരക്ഷകന്മാരായിക്കൊണ്ട് അവിടെ കിടക്കുന്നു മോനെ, അവിടെ കിടക്കുന്നു മോളെ. അപുണ്യമായ സ്ഥലത്തൊക്കെ ചെല്ലാനും അവിടെ നിന്ന് സലാം പറയാനും അവിടുന്ന് റബ്ബിനോട് നമുക്ക് ശിക്കായത്ത് ചെയ്യാനും ധ്യാനിക്കാനും ഒക്കെ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഇങ്ങനെ അല്ലാന്ന് റസൂറിനെ ഖബറിൽ കിടത്തിയാൽ റസൂലുള്ളാഹിൻ്റെ ചുമലെവിടെ വരുന്നു? ആ ചുമലിൻ്റെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ തല ഇങ്ങനെ പിന്നെ കെടുത്തി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കുള്ള ആ ചുമലിൻ്റെ അടുത്ത് തലവെച്ചുകൊണ്ടാണ് ഉമർ ഖത്താബ് തങ്ങളെ റൗദയിൽ കിടത്തിയത്. അതിൻ്റെ ഫോട്ടോ സഹിതം ഈദാഹിൽ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ. ഇത് റസൂലുള്ളാഹിൻ്റെ ഖബറ്. ഒരു മുഴം ഇങ്ങോട്ട് നീങ്ങുമ്പോൾ സിദ്ദീഖിൻ്റെ ഖബർ, ഒരു മുഴം ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഉമർ ഖത്താബിൻ്റെ ഖബർ. ഈ രൂപത്തിലാണ് അവരെ ഖബറിൽ അടക്കം ചെയ്തത്. അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഉമ്മമാരെ സഹോദരന്മാർ. ഖലീഫ ഉമർ ഫാറൂഖ് തങ്ങൾ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായി രോഗം ഭരിക്കുമ്പോൾ ഉമർ ഖത്താബിന് ഒരു സുബഹ് നമസ്കാരത്തിൽ മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ടൊരു കുത്തുകിട്ടി. നിസ്കാരത്തിലാണ്
സുബഹി നമസ്കാരത്തിലാണ് കിട്ടിയതോടെ വീണുപോയി, രക്തം മറിഞ്ഞു വീണുപോയി. ഇന്നത്തെ പോലത്തെ സ്കാനിങ്ങും രക്തം ചേഞ്ചാക്കലും രക്തം കയറ്റലും അതൊന്നും അത്ര പുരോഗമിച്ച കാലമല്ലല്ലോ അന്ന്. ഉമർ ഖത്താബിന് ബോധം തിരിച്ചു കിട്ടിയില്ല. ളുഹുറായി, അസറായി, മഗ്‌രിബായി, ഇശായി, അബോധാവസ്ഥയിൽ തന്നെ. ഉമർ ഖത്താബിന് പിറ്റേത്ത് സുബഹിൻ്റെ സമയത്ത് ഒരു ഇശാറത്ത് വന്നപ്പോൾ തുള്ളിയുള്ള മുദ്രാവാക്യം ഇതായിരുന്നു: മാഫീല തിൽക്കസ്സലാ. നമ്മുടെ നിസ്കാരം എന്ത് ചെയ്തു? സുബഹിക്കല്ലേ കുത്തുകിട്ടി, ഞാൻ അപ്പം തന്നെ വീണു പോയല്ലോ. ആ സുബഹി നമസ്കാരം ആരെങ്കിലും ഇമാമായിട്ട് പൂർത്തിയാക്കിയനോ? അല്ലെല്ലാവരും കൂടി ബഹളം കൂടി ആ സുബഹി അങ്ങനെ കല്ലത്തായോ? മുവത്ത എന്ന കിതാബ് നോക്കിയാൽ ഈ സംഭവം വിശദീകരിച്ചു കൊണ്ട് കാണാം. ഒരു സഹാബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു: സഖപ്പെടണ്ട, ഏറെ ബേക്കിൽ ഞാനുണ്ടായിരുന്നു. നിങ്ങളാ വീണുകടനെ കരുതാൻ പറ്റാത്തവർക്ക് ബോധ്യമായപ്പോൾ പിന്നീട് ജനങ്ങൾക്ക് ഞാൻ ഇമാമായിട്ട് ആ നമസ്കാരം തീർത്തു കൊടുത്തു. അവർ ഖത്താബിൻ്റെ മനസ്സിന് സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, ആ കൂത്ത് തന്നെയാണ് മരണത്തിനും കാരണം. ഇവിടെ 2-3 ലക്ഷം ആളുകൾക്ക് ആകെ തിങ്ങിപ്പോകില്ലേ? അപ്പോൾ സലാന്തിൻ്റെ ബേർ ജെല്ലുകൾ ചെല്ലുകൾ പോയിക്കോളും. പുറത്തിറങ്ങിയ റാഹത്താ രംഗക്ക് നിന്നിട്ട് കിബില ഉള്ള തിരിഞ്ഞിട്ട് ദ്വാരക്ക, നമ്മുടെ കിതാബിൽ പറഞ്ഞ ദ്വാരക്കം കിബില ഉള്ള തിരിഞ്ഞെന്നോന്ന. ഇവിടെ കിബില മദീനത്തെ റോദൻ്റെ കൂടുന്ന് ബിമാഹമ്മഹു. അവനിക്ക് എന്താ അത്യാവശ്യം? അവൻ്റെ മനസ്സിൽ പൂതിയുള്ള കാര്യം എന്താ? അതിനെല്ലാം ദ്വാരക്ക. ഒരു വാലിദൈഹി, ഉമ്മാക്കൂപ്പാക്കും വേണ്ട ദ്വാരക്ക. ഒലിമൻ ഷാബിൻ നഖാരിബിഹി, അവൻ്റെ കുടുംബങ്ങൾക്ക് എല്ലാവരും ദ്വാരക്കണേ, കുടുംബങ്ങൾക്ക് വേണ്ട ദ്വാരക്ക. വാശ്യാഹി, ഓൻ്റെ ഉസ്താദന്മാർക്ക് വേണ്ട ദ്വാർക്ക. വിഹ്മാനിഹി, ഓൻ്റെ സഹോദരീ സഹോദരന്മാർക്ക് വേണ്ട ദ്വാർക്ക, ജ്യേഷ്ഠാനുജന്മാർക്ക് വേണ്ടി, പെങ്ങന്മാർക്ക് വേണ്ടി, ആങ്ങളാർക്ക് വേണ്ടി അവിടെ നിന്ന് ദ്വാർക്ക. എനിക്കട്ടോളെ എംബഗി ലഹു മുദ്ദത്ത് ഇഖാമത്തിഹി ബിൽ മദീനത്തിൽ മുനവ്വറ അൻ യുസല്ലിയ സ്സലവാത്തി കുല്ലഹാ ബി മസ്ജിദ് റസൂലില്ലാ. മറക്കല്ലേ, മദീന മുനവ്വറയിൽ താമസിക്കുന്ന കാലത്ത് അത്യാവശ്യമായ ഒരു സംഗതി അതെന്താ? അൻ യുസല്ലിയ സ്സലവാത്തി കുല്ലഹാ, എല്ലാ നിസ്കാരവും ഇമാമുജ്ജമായി നിസ്കരിക്കേടുന്ന് ബി മസ്ജിദ് റസൂലില്ലാ, റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ. നമ്മളെല്ലാവരും ഫതാവൽ കുബറ എന്ന കിതാബിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു: വസ്സവാബുൽ ആന അൽ ഹുർമത്തു. ഈ സമയത്ത് ഒരു സാധാരണഗതിയിൽ പള്ളിയിൽ പെണ്ണുങ്ങൾ പോക്ക് അത് യുക്രഹു എന്ന് പറഞ്ഞാൽ പറ യഹ്റുമു എന്ന് പറയണോ? അതല്ല, ഈ കാലഘട്ടത്തിൽ നീക്കും പോക്കും കണ്ടതുകൊണ്ട് ഫുഖഹായിൻ്റെ തീരുമാനമാണ്. മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും മറ്റൊരു പള്ളി പോലെയല്ല. മക്കത്തെ പള്ളിയിൽ പെണ്ണുങ്ങൾക്കും പോക്ക് ഫറളാണ്, ഇത് മനസ്സിലാടെ വെച്ചോ. ആണുങ്ങൾക്കും പോക്ക് ഫറളാണ്, കാരണം തവാഫ് ആണിനും ഫറളാണ് പെണ്ണിനും ഫറളാണ്. തവാഫ് പറ്റണമെങ്കിൽ അതിന് 8 ഫറളുണ്ട്. ഒരു ഫറള് അയ്യക്കൂന തവാഫ് ഫിൽ മസ്ജിദി, അയ്യക്കൂന തവാഫ് തവാഫ് ആകണം. അപ്പോൾ പെണ്ണുങ്ങൾ പോകണം, ആണുങ്ങൾ പോകണം, നിഷ്കാരമൊന്നുമില്ലല്ലോ. ആ പോയ ആ സന്ദർഭത്തിലൊക്കെ 2 റക്അത്ത് നിസ്കരിച്ചൂടെ? നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എംബഗി ലഹു മുദ്ദത്ത് ഇഖാമത്തിഹി ബിൽ മദീനത്തിൽ മുനവ്വറ, മദീന മുനവ്വറയിൽ പോയ ഒരാൾ ആണാവട്ടെ പെണ്ണാവട്ടെ, അവരവിടെ താമസിക്കുന്ന അവസരം അത്യാവശ്യമായ ഒരു കാര്യം. അയ്യുസല്ലിയ സലവാത്തുകല്ലാ ബി മസ്ജിദി റസൂലില്ലാ. വയംബഗി വയ്യണ്ണിവി ലൈത്തു കാഫി, മദീനത്തെ പള്ളിയിൽ 5 നിസ്കാരം നിസ്കരിക്കുക പള്ളിയിൽ, അത് മദീനത്ത് പാർക്കുന്ന 5 നമ്മൾ ചെയ്യേണ്ടതാണ്. എൺപകയിലോ എൻവി എൽ ഇത്തിക്കാഫി, പള്ളിയിൽ പ്രവേശിച്ചാൽ നവൈത്തുൽ ഇത്തിക്കാഫ ഫി ഹാദൽ മസ്ജിദ്. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുമ്പോൾ, കഅബയുടെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദിൻ്റെ മുമ്പിലോ നോക്കണ്ടേ, അല്ല കഅബം കൊള്ളിയോ നോക്കണ്ടേ? അടുത്ത മുഅത്തമദ് സുജൂദിൻ്റെ മുമ്പിൽ, മുഅത്തമദിനെതിരെ മറ്റൊരു അഭിപ്രായമോ? ആ സുജൂദിന് മുമ്പിൽ ഒക്കെ വേറെ നാട്ടില്ല, കേബിൾ കേബങ്ങളെ നോക്കി നിസ്കരിക്കുക. എനിക്കെപ്പോ നോക്കിപ്പോവാ നിസ്കരിക്കുമ്പോൾ, ഈ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിൽ റാഹത്ത് തന്നു. കേബത്തെ നേരത്തെ കേബങ്ങളെ നോക്കുക, എന്നാ മക്കളെ ഇങ്ങൾ നോക്കണോ? ഞങ്ങളൊരു ആഹ്വാനം ചെയ്യല്ല. ആ കേബം നോക്കി ഇരിക്കുവാനൊരു സൗകര്യവും സാഹചര്യവും പഠിച്ചതും നിങ്ങൾക്ക് സാമ്പത്തികം കൊണ്ട് ശരീരം കൊണ്ട് തന്നാൽ അതും നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ. മുദ്ദത്ത് ഇഖാമത്തിഹി
بالمدينة المنورة مدينة منورة تامسيكم بو نسكار مدينة تبلي ناكا مكة شريفة نكم بو مكة تبلي نكاراكا أبدا بندنغلا بديتندا يندري حكم مندنجيل إلهيل بريما يرنو إني يستعب يخرج كل يوم من البقية خصوصا يوم الجمعة مدينة تري قبرستان الجنة البقية رسول الله در صحابين إباغة نرتيال حولياك النار كنو صحابة نبذبه كتولا صحابي النال الله عند رسول الله پنية شرير مولا مجلس لرمجي قولي أبران آب پدي ور كنو منداغولا قطو فدنا عيرم أصحابي مار جنة الوكيل عندي ورمونو أدو قند بريجة پتحجاج مارا ننجل ديوس موري پرابش منجرم جنة الوكيل پن زيارة تاکنے الله عند رسول سادارنا پوغو ما يرنو روضا سيرم الله عند رسول درشتی الپرن سرطة لنه آن جنة الوكيل أبدا كائر رسول كائرار السلام عليكم دار قوم المؤمنين وإنا إن شاء الله بكم لاحقون أسأل الله لنا ولكم العافية يغفر الله لنا ولكم إن الله عند رسول سلام بريار نينغلوم بريان سهودرا مكة مقبرة پرویش کندر بلی حال آحال نينغل جنگل إرثم يندر نينغل كو وند عبر زيارة چيز در پوغن سهودري مارے خدية الكبرية كجنة المعلة إلان عندي يورمون رسول الله ونعمت بحريان آنغل نينغل كا قبر غانام ردك ما قبر غانام أقبل نرتب فوقام، نينغالك سلام دلام، بندنغالا جيتنا تلا بدي حالي نرتيرتي، ونا سلام براي بيجي، نينغالنا دعاء يرندو غوركنه، آنينغالا، أجلسنا أجل بنفان، تانغالا كبران، ونا سلام برانيو، السلام عليكم يا أمير المؤمنين، بسمان بنفان، مولا نينغولنا ذي، حليمة سعدية، رسول الله كم مولا غودتي ولرتيا، حليمة سعدية عند كبران، ونا سلام برانا قديشا، السلام علي عليكم يا مودية رسول الله حليمة السعدية أبدا نموت نموت ردي رسول الله عند شريع مغن إبراهيم عند مطمو عند كبران عند سلام بريو حبيب السلام عليكم يا ابن رسول الله إبراهيم مولي عريل خبر غندو عرم جت ميزان غل ونجي غندو هذا رسول الله عند بحر مار الله مدت ترت أني أنا كبر عند سلام دلك فاطمة السلام عليكم يا زوج ذات رسول الله يغفر الله لنا ولكم أسر الله لنا لكم الفيا إنجل جنة البقية لك سوغرية برضما نلك إنجل كترك الله ذا بوغا ننم غلي الله حج بس نبدي تركاري كترك كاننجلم پدنائرم رسول الله عند صحابي مارند يرنون رسول الله عند باج مارند يرنون رسول الله عند مكالن رسول الله عند فاطمة بياند يرن كبرستان لدتن போகனே சகோதரா ഒന്ന് போகனே போயா നിങ്ങൾക്ക് കാണാമല്ലോ നമ്മളെക്കാൾ വലിയ വികാരങ്ങളും വല്ലാത്ത ശോകമുള്ള ഒരുപാട് സലാം അലൈക്കും യാ ഫാത്തിമത്തെ സഹറാ എന്ന് പറയുകൊണ്ട് കരയുന്നത് കാണുമ്പോൾ നമ്മളെ കണ്ണ് സ്വയം വെള്ളം പൊട്ടി പോകാറുണ്ട് നമുക്കും ആ നിലക്കുള്ള പരിവർത്തനങ്ങൾ വരേണ്ടവരാണ് അത് കണ്ടിട്ടെങ്കിലും നമുക്കൊരു പരിവർത്തനം വരട്ടെ അവിടെയൊക്കെ എൻ്റെ സഹോദരിമാർ ഒന്ന് കൊണ്ടുപോകണം ജന്നത്തുൽ ബഖും അവിടെ പോയിട്ട് ഈവാഹ എന്ന കിതാബിലോ നിസ്തഹത يومنا البقية يلا ديوسهم جزيارة تاكني فايدا دها إلي قبرتيال قال السلام عليكم دار قوم المؤمنين وإنا إن شاء الله بكم لاحقون مدان بر شطر قبر بر جند پورا تارن هرنگر تاكل برنن گٹيا دند سيشم نمائي قبر گٹڑت نقيا دان ده تلائل تنبو هذا قبر سيدنا عثمان بن عمقان جيد عثمان بن عثمان قبر أدعين التنوية تتتع مدينة وحدي يدن ندن أو حدي ريك الله وارونده آنن وليم قندبو وحدي يدن ندن سهو درا نجلسين رتلنا الله سيد الشهداء السلام آنن ولكم دان دانك بلي كان كريتن انجن جاي مرچد وندان پاتك كالكار چنن دم مده بلنگ سهيد آي پوتي قندو چون ادت مخادر بايت بول سبعين رجالا روح بلوبدن لتر بيرن شريرة الانجن جاي مرچ دينن وندي كودتا مهان مار انجي ورن
വന്ന ഖബർസ്ഥാനിയാണ് മക്കളെ ഉഹദ്. ഹജ്ജാജമല ഉഹദ് വന്ന് പോകണേ, അവർക്കൊന്ന് സലാം പറയണേ, അവിടെ നിന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് നിങ്ങൾക്കും അല്ലാഹ് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ സംസാരിക്കുന്നത് ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന 10 കാര്യങ്ങൾ, അതാണ് ആദ്യം സംസാരിക്കുക. പിന്നെ സംസാരിക്കുക തവാഫിൻ്റെ 8 ഫർദുകൾ, തവാഫ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് റെഡിക്ക് കാണി, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ സഈൻ്റെ 4 ഫർദ്, അത് പെട്ടെന്ന് പറയാൻ കഴിയും. പിന്നെ അറഫയെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരണം. ആദ്യം ഓതിയ ആയത്ത് എന്തായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. الحج أشهر معلومات حجിന്റെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ നിർണ്ണയിക്കപ്പെട്ട ചില്ലറ മാസങ്ങളാണ്. എപ്പോഴും ഹജ്ജിന്റെ ഇഹ്റാം പറ്റുവേ, ഒരു നോമ്പിനോമ്പ് ഹജ്ജിന്റെ ഇഹ്റാം കെട്ടിക്കൂടാ. ശവ്വാൽ ദുൽഖാദ ദുൽഹജ്ജ്, ശവ്വാൽ 2 മാസം, ദുൽഹജ്ജിൻ്റെ 10. ഈ 2 മാസവും 10 ദിവസവുമാണ് ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ മാസങ്ങൾ. ഉംറ എപ്പോഴും ചെയ്യാം, ഏത് മാസവും ചെയ്യാം, രാത്രിയും ചെയ്യാം, പകലും ചെയ്യാം. ഉംറൻ്റെ ഇഹ്റാമിൽ എപ്പോഴും പ്രവേശിക്കാം. ഉംറ കൊല്ലത്തിൽ എത്രയും ചെയ്യാം, മാസത്തിൽ എത്രയും ചെയ്യാം, ആഴ്ചയിൽ എത്രയും ചെയ്യാം, ദിവസത്തിൽ എത്രയും ചെയ്യാം. ഹജ്ജ് 1 കൊല്ലം, 1 ശരീരം, 1 ഹജ്ജ്. റമദാൻ കഴിഞ്ഞ് ശവ്വാൽ ആകരെ. അൽ ഹജ്ജ് അഷ്ഹുറുൽ മഅ്ലൂമാത്തുൻ, ഇഹ്റാമിന് അറിയപ്പെട്ട കുറഞ്ഞ മാസങ്ങൾ. കേട്ടോളെ, ഫമൻ ഹജ്ജ് ബൈത അവ ഇഅ്തമർ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ. ഈ മാസങ്ങളിൽ ഒരാൾ ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു, ഉംറന്റെ ഇഹ്റാമിൻ്റെയും ഹുക്കും അങ്ങനെ തന്നെയാണ്. ഈ വിവരിക്കുന്നത് ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ വിഷയമാണ്. ഫലാ റഫസ, അകക്കണേ. ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സംയോഗം ചെയ്യാൻ പാടില്ല. ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന 10 കാര്യങ്ങൾ, അതിൽ 1-ാമത്തെ കാര്യം സംയോഗമാണ്. അഥവാ ഇഹ്റാമിൽ സംയോഗം ചെയ്തു പോയാൽ ഹജ്ജാവട്ടെ ഉംറയാവട്ടെ, രണ്ടും ബാത്തിലായി. ബാത്തിലായതിൻ്റെ പുറമെ, ഇതൊന്ന് കേൾക്കണേ, ബാത്തിലായതിൻ്റെ പുറമെ ഹജ്ജിനൊരു പ്രത്യേക നിയമമാണ്. അത് തുടങ്ങിയാൽ തീർക്കരു രൂപ. ബാത്തിലായ എന്തേ, അത് തുടങ്ങിയാൽ തീർക്കരു രൂപ. ഹജ്ജിന് മാത്രമേ ഉള്ളൂ. ഇപ്പം 2.5 സുന്നത്തിക്കും കൈയിട്ടി പോട്ടെ നോക്കുന്ന, അതിന് കുഴപ്പമൊന്നുമില്ല. ഹജ്ജ് ഫറദാർത്ഥര് സുന്നത്താർച്ച, ഉംറ ഫറദാർത്ഥര് സുന്നത്താർച്ച, അത് തുടങ്ങിയാൽ പൂർത്തിയാക്കരു രൂപ. ബാത്തിലായാലും പൂർത്തിയാക്കരു രൂപ. ഒരുത്തൻ ദുൽഹജ്ജ് 8 മക്കത്തുനിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു, അന്ന് മിനായിലേക്ക് പോയി, അവിടെ താമസിക്കേണ്ട സുന്നത്താ. 9 അറഫയെ പോകണം. അങ്ങനെ അന്ന് മിനയെ പോയപ്പോൾ ഓനും അവൻ്റെ ഭാര്യ 2 മണിക്ക് ഉറക്കു കഴിഞ്ഞപ്പോൾ എല്ലാവരും മൂത്ത ഉറക്കിലുവാണ്. ഓൻ മെല്ലെ ലേറ്റാണ്ട് ബന്ധാക്കിയിട്ട് ഓൻ സംഗതി അവിടെ നടത്തി. അവൻ്റെ പെണ്ണുങ്ങളെ വരാറൊന്ന് സിനാ ചെയ്തൊന്നുമല്ല. എന്നാൽ എൻ്റെ അന്താളി അക്കൊല്ലത്ത് ഹജ്ജ് ബാത്തിലായി, ഒൻ്റെ ബാത്തിലായി, ഓളവും ബാത്തിലായി. ഇനിയോ ഇനി ഹജ്ജിൻ്റെ അമലൊക്കെ രണ്ടാളും ചെയ്യണം. അറഫയിലും പോകണോ, മുദ്ദലിഫയിലും പോകണോ, മുദ്ദലിഫയിലും പോകണോ, മിനയിൽ പാർക്കണോ, കല്ലെറിയണോ, ഹജ്ജിൻ്റെ ഫറളായ തവാഫ് ചെയ്യണോ, സഈ ചെയ്യണോ, മുടി മുടിക്കണോ, ഹജ്ജിൻ്റെ സർവ അമലും രണ്ടാളും ചെയ്യണം. തീർന്നോ? ഇല്ല. അടുത്ത കൊല്ലം തന്നെ ഈ ഹജ്ജ് മാറ്റി ചെയ്യുകയും ചെയ്യണം. ഓഹ്, അടുത്ത നിങ്ങളെല്ലാം ഇപ്പോൾ ഹജ്ജിന് പാസ് അടിക്കണം, ബോധമില്ലാത്ത പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. കരിപ്പൂരെത്തി, ഇഹ്റാം ചെയ്തക്കൊന്നുമില്ല. അപ്പോൾ എന്തോ ഒരു വാർത്തകൾ, നാട്ടിലെന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ചെന്നാലേ അതിരി നിയന്ത്രിക്കണം, എന്നാൽ എനിക്കൊല്ലം പോകണം. ഇനി പോകുന്ന ഒരു പ്രശ്നമില്ല, ഇഹ്റാം കിട്ടിയില്ല, പോകുന്ന പ്രശ്നമൊന്നുമില്ല. തീർന്നോ? തീർന്നിട്ടില്ല. സംയോഗം ചെയ്ത പുരുഷൻ ഇതിനൊരു കഫാറത്ത്, സംയോഗത്തിൻ്റെ കഫാറത്ത്. അതെന്തെന്നാ കഫാറത്ത്? ഒരു ഒട്ടകത്തിനടുത്ത് ധർമ്മം കൊടുക്കണം. അത്ര പൈസ ഇല്ലെങ്കിലോ ഉസ്താദെ, എന്നൊരു ഉദഹീയത്തിന് പറ്റുന്ന ഒരു കുട്ടനെയോ പോത്തിനേറ്റം വാങ്ങിയിട്ട് അറുത്ത് കൊടുക്കണം. വേറൊരു പയ്യുണ്ട്, അതെന്തെന്നാ 7 ആടിനടുത്ത് ധർമ്മം കൊടുക്കണം. അത്ര പൈസ ഒന്നും ഇല്ലെങ്കിലോ മൈലാറേ, പൈസ ഒന്നും ഇല്ലെങ്കിൽ
ഈ ഒട്ടകത്തിൻ്റെ വിലക്ക് എത്ര മുദ് ഭക്ഷണം കിട്ടും? ഭക്ഷണ സാധനം കോതമ്പ് വരിയല്ലായിട്ട് ആ ഭക്ഷണ സാധനം സംഘടിപ്പിക്കുക, അത് വിതരണം ചെയ്യുക. ആവട്ടെ, ഈ ആട്ടിൻ്റെ വിലക്ക് എത്ര മുദ് ഭക്ഷണം കിട്ടും? ഒരു 4000 കിലോ ഭക്ഷണം കിട്ടും. അതെയോ? നീ ഭക്ഷണം കൊടുക്കണ്ട, എന്നെന്താ ചെയ്യുക? 4000 നോമ്പ് തേക്കുക. ചിരിക്കാണ്ട് കേട്ടനാ, ഒന്നിങ്ങനെ ആക്കിക്കാവുള്ളൂ. 4000 നോമ്പ് തേക്കുക. ആർക്കാവും മക്കളെ? ചില മനുഷ്യന്മാർക്ക് റവദാറിൻ്റെ 30 എണ്ണ ആവൂല. ആ 30 എണ്ണ കുടത്തിലാക്കുന്ന ബൈക്കും സീയായി പോവാ. അങ്ങനത്തെ ആവുമോ മക്കളെ? 4000 നോമ്പ് തേക്ക് ആവൂലോ. ഇതൊക്കെയാണ് സംയോഗം ചെയ്താലെ കഫാറത്ത്. ഇത് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അന്നാസു ആദാവുമാ ജഹീലുന്ന, ജനങ്ങൾക്കൊന്ന് അറിഞ്ഞൂടെങ്കിൽ അറിയുന്ന ഒരു കൈകാര്യം ചെയ്യുമ്പോൾ ഓർക്ക് ശത്രുതയായിരിക്കും. ഇബിൻ ഹജർ തങ്ങളിൽ ഇഹ്റാം കെട്ടിയാൽ ഭാര്യയെ നിർത്താൻ വേർപെട്ട് കിടക്കണം. എങ്ങനെ വേർപെട്ട് കിടക്കണം? ഇവനെന്തെങ്കിലും ഉദ്ദേശിച്ചാൽ ഓനിക്കത് സാധിക്കരുന്ന, എന്നാൽ പുരുഷൻ വിചാരിച്ചാൽ അത് കഴിയാത്ത മട്ടിൽ വേർപെട്ട് കിടക്കണമെന്നാണ് കാരണം. അഥവാ ഇഹ്റാമിൽ സംയോഗം ചെയ്തു പോയാൽ അതിൻ്റെ ഫിദ്യ നിർവഹിക്കുവാനും അടുത്ത കൊല്ലം തന്നെ ഹജ്ജ് മാറ്റി ചെയ്യാനും ഒക്കെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുമല്ലോ. ഇഹ്റാമിൽ ഹറാമായ 10 സംഗതിയിൽ ഒന്നിതാണ്. ഉംറ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരാളിപ്പോൾ ഒക്ടോബർ 30 പോകുമ്പോൾ ഹജ്ജിന് ഇറാൻ കിട്ടിയില്ല പോയതെന്ന് വെക്കുക. എന്നാൽ പെരുന്നാളിൻ്റെ അന്നേത്തെ 7 കല്ലേർ കഴിഞ്ഞ് മുടിയെടുക്കുന്നത് വരെ ഈ പെണ്ണുമായിട്ടുള്ള ബന്ധം പറ്റൂല. അപ്പോൾ ഇഹ്റാം നൊയ്വായ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഉംറയ്ക്ക് ഇറാൻ കിട്ടും. ഉംറയ്ക്ക് ഇറാൻ മക്കത്ത് അന്നേ അമരല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫ്രീയാണ്. പിന്നെ പെണ്ണുകാരെ ബന്ധപ്പെടുകയും ചെയ്യുക, കുപ്പായോടെ തലൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഒരാൾ ഉംറൻ്റെ ഇഹ്റാം എടുത്ത് ഇവായിട്ട് അങ്ങനെ സുഖിക്കുന്നു ഹജ്ജ് വരെ. എന്നാൽ ആ നിലവാരത്തെ നീങ്ങിയതിന് ഒരു ഫിദ്യ കൊടുക്കണം. അതെന്താ? ഒരാടിനർത്ഥ ധർമ്മം കൊടുക്കണം. രണ്ടാമത്തത്, സംയോഗത്തിൻ്റെ മുഖപുരകളാകുന്ന സംയോഗത്തിനോടടുത്തുകൊണ്ട് സാധാരണ ഉണ്ടാവാറുള്ള ഒരു സംഗതിയും ഇഹ്റാമിൽ ആണ് പെണ്ണിൻ്റെ ഇടയിൽ പാടില്ല. സംയോഗമല്ലാത്ത മറ്റ് ഹറാമുകൾ ചെയ്തു പോയാൽ പത്തണ്ടല്ലേ, സംയോഗത്തിന് പ്രത്യേക ഒരു ഫിദിയ. മറ്റുള്ള ഹറമാത്തിന് മുഹയ്യറായ ഫിദിയ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 3 നോമ്പെടുക്കുക, അതല്ലെങ്കിൽ ഒരു ആട്ടിനിറക്കുക, അല്ലെ 6 മിസ്കീമാർക്ക് ഭക്ഷണം കൊടുക്കുക. 3 സായി ഭക്ഷണം, 6 മിസ്കീമാർ. ഈ 3 ഇഷ്ടമുള്ളത് ചെയ്യാം. സംയോഗമല്ലാത്തതിൻ്റെ ഫിദിയാണ്. അപ്പോൾ ഹറാമാകുന്ന രണ്ടാമത്തെ കാര്യം മുഖദ്ദിമാത്തുൽ ജിമാഅ്, സംയോഗത്തിൻ്റെ മുഖപുരകൾ എന്ന് പറഞ്ഞാൽ ഈറാൻ കിട്ടിയാൽ പിന്നെ പെണ്ണുങ്ങളെ ചുംബിക്കാൻ പറ്റൂല, മുത്തുവാൻ പറ്റൂല, അണച്ചു കൂട്ടാൻ പറ്റൂല. എന്തിനേറെ ഇപ്പം നോൻ്റെ സ്വന്തം ഭാര്യയെ ശഹബത്തോടുകൂടി വികാരത്തോടുകൂടി തോലോട് തോട് ചേരുന്ന നിനക്ക് ഒന്ന് തൊടല്ല ഇസ്ലാമി ഹറാം. എങ്ങനെ? അവൻ്റെ സ്വന്തം പെണ്ണുങ്ങൾ വികാരത്തോടുകൂടി ശഹൂബത്തോടുകൂടി തോലോട് തോല് ചേരുന്ന നിലക്കുള്ള ഒരു സുഖങ്ങളും ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ പാടില്ല. ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന 10 കാര്യങ്ങളിൽ രണ്ടാമത്തതാണ് വിവരിച്ചത്. മൂന്നാമത്തെ സംഗതി, തൊത്തയ്യുബ്, വാസനദ്രവ്യം ഉപയോഗിക്കാൻ പാടില്ല. ആണിനും പാടില്ല, പെണ്ണിനും പാടില്ല. ഇഹ്റാം ചെയ്താൽ ഒരു വാസനദ്രവ്യം ഉപയോഗിക്കരുത്, അത്ര വരട്ടത്. വാസനയുള്ള സോപ്പ് ഉപയോഗിക്കരുത്, പൂവെണ്ണ ഉപയോഗിക്കരുത്, സ്പ്രേ ഉപയോഗിക്കരുത്. എന്തിനേറുമ്പോൾ നല്ല സുഖമുള്ള വാസനയുള്ള പനനീരൊക്കെ ചേർത്തുണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ വരെ ഇഹ്റാമുള്ളത് ഒഴിവാക്കണമെന്ന് ഫുഖഹായുടെ അഭിപ്രായമുണ്ട്. സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിച്ചുകൂടാ. ഇഹ്റാമിൽ വാസനദ്രവ്യങ്ങൾ ആണിനും പെണ്ണിനും ഉപയോഗിക്കാൻ പറ്റൂല. 10-ൽ 3-ാമത്തതാണ് കേൾപ്പിച്ചത്. ചെയ്താൽ 2 കക്ഷിക്കും ഒരുപോലെ ഹറാമായ മറ്റൊരു സംഗതി, ഇസാലത്ത് ശഅരിൽ മുദ്ഫർ. ഇഹ്റാം ചെയ്താൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരത്തിൽ നിന്ന് അവരെ പ്രവൃത്തി കൊണ്ട് മുടി പോകരുത്, നഖം പോകരുത്. മനഃപൂർവ്വമായാലും മനഃപൂർവ്വം അല്ലെങ്കിലും 2 രൂപത്തിൽ മുടി പോയാലും 3 മുടിയോ അതിൽ കൂടെ എത്ര പോയാലും ഒരു പരിപൂർണമായ ഫിദിയ ആവശ്യമാണ്.
ഒന്നുകിൽ അറവ് അതല്ലെങ്കിൽ മൂന്ന് നോമ്പ് അതല്ലെങ്കിൽ ആറ് മിസ്കിമാർക്ക് ഭക്ഷണം. ആയിഷ ബീവിയൊക്കെ ഇഹ്റാം ചെയ്തതിന് ശരിക്ക് കുളിച്ച് തോർത്തിയിട്ട് സിമ്പെന്നൊരു സാധനമാണ് നമ്മുടെ വാസിലി എന്നൊക്കെ പറഞ്ഞ സാധനം, അത് മുടിമൊരു നല്ലതാണ് അങ്ങ് പെരട്ടിയത്. പെരട്ടിയാൽ പിന്നെ മുടി പാറിയും പോകില്ല പറഞ്ഞും പോകില്ല. നമുക്കും ചെയ്യാൻ പറ്റുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇഹ്റാമിൻ്റെ മുമ്പല്ലേ അത് വാസനയുള്ളതാണെങ്കിലും ഇഹ്റാമിൻ്റെ മുമ്പ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ലല്ലോ. ഒരാൾ ഇഹ്റാം കിട്ടിയ ഷഡ്യം കിട്ടി അല്ല പറച്ചവനെ ഷഡ്യം കഴിച്ചാൽ മതി, മനഃപൂർവ്വം അല്ലെങ്കിൽ അതിന് ഫിരിയ വേണ്ട. നഖംപോക്കൽ മുടിപോക്കൽ പോലത്തെ സംഗതി മനഃപൂർവ്വമായാലും ശരി മനഃപൂർവ്വം അല്ലെങ്കിലും ശരി ഇന്റെ പ്രവൃത്തി കൊണ്ടുപോയതാണെങ്കിൽ അതിന് ഫിതിയ കൊടുക്കേണ്ടി വരും. ഇനി ഉറങ്ങിയണീച്ചപ്പം ബെഡിൻ്റെ അകത്ത് കുറേ മുടി, അതിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് യാതൊരു അഭിപ്രായം എനിക്കില്ല. സ്വന്തം കോഴിച്ചാൽ ചിലതിൻ്റെ തന്നെ ഇങ്ങനെ മുടി പോയി, അതിന് ഫിതിയമാണ്, അതിന് ഫിതിയമാണ്. ഇനി കുളിച്ചിട്ട് തോർത്തി തോർത്തുമ്പോൾ കുറേ മുടി തോർത്തിൽ അതിൻ്റെ പ്രവൃത്തി കൊണ്ട് പോയാൽ അതിന് ഫിതിയമാണ്, അതിന് ഫിതിയമാണ്. ഇനി നല്ലോണം അത് ചൊറിഞ്ഞ് നോക്കുമ്പോൾ കുപ്പായത്തിൽ മൂന്ന് മുടി, അതിന് ഫിതിയമാണോ? അതിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. ഇഹ്റാം ചെയ്താൽ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല, ആണിനും പാടില്ല പെണ്ണിനും പാടില്ല. എവിടെ? കഴുത്തിൻ്റെ മേൽപോട്ട്. വല്ലാണ്ട് തലവേദനയായി ലേസം ബിക്സ് എടുത്ത് ഇവിടെ ഒന്ന് പുരട്ടി ഒന്ന് വാസന, അത് എണ്ണ പുരട്ടി എന്ന് ആരും പറയൂലാലോ, സുഗന്ധദ്രവ്യം ഉപയോഗിച്ചു എന്നും പറയൂലാലോ, അപ്പം അതിന് പ്രശ്നമില്ല. ഇനി കൂരവേദനയായി ഒരാര്യവേദ ഡോക്ടർ കാണിച്ചപ്പോൾ ആളൊരു എണ്ണ വരട്ടം ഊരക്ക് ഊരക്ക് വരട്ടിക്കോ കുഴപ്പമില്ല. പിന്നെ മുട്ടിന് മടങ്ങാത്തൊരു കേസുണ്ട്, കൊട്ടഞ്ചുക്കാതെ എണ്ണയും പുണ്ണ തൈലും കൂടി മിച്ചറാക്കിയിട്ട് ഒരു മണിക്കൂർ ഇങ്ങനെ തടകാൻ പറഞ്ഞേന്, അതിന് മക്കത്ത് നിഹ്റാം കിട്ടിയതും തടയിക്കോ, അതിന് കുഴപ്പമില്ല. എണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എവിടെയാണ്? തലയിലും താടിയിലും കഴുത്തിൻ്റെ മേൽപോട്ടുള്ള സ്ഥലത്ത് ആണും പെണ്ണും എണ്ണ ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ അതിന് ഫിതിയ കൊടുക്കേണ്ടി വരും, തെറ്റ് തെറ്റായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഒരു ഫിതിയ കൊടുക്കുന്നവരെ തെറ്റുപോയി എന്നാലും മനസ്സിലാക്കല്ലേ, അങ്ങനെ മനസ്സിലാക്കൽ. രണ്ടാൾക്കും ഹറാമാകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒന്ന് ഇത്തിലാഫു സൈദിൽ മൗഖൂൽ, അറുത്തിട്ട് മാംസം ഭക്ഷിക്കാൻ പറ്റുന്ന ജീവിയെ, കേട്ടോ, അറുത്തിട്ട് മാംസം ഭക്ഷിക്കാൻ പറ്റുന്ന ജീവിയെ, അത് നമ്മളുമായി ഇണങ്ങി ജീവിക്കുന്ന ജീവി അല്ല, മത്സ്യവും അല്ല. ഇഹ്റാം ചെയ്ത മത്സ്യം കൂട്ടുക, മത്സ്യം പിടിക്കാൻ പ്രശ്നമില്ല. കൊയ്നിറക്ക കൊയ്യറച്ചി കൂട്ടാ പ്രശ്നമില്ല. ആട്ടി നിറക്ക ആട്ടിറച്ചി കൂട്ടാതിന് പ്രശ്നം. അതല്ല നമ്മുടെ മൗക്കൂരും നമ്മളുമായി ഇണങ്ങി ജീവിക്കുന്നതുമാണ്. മത്സ്യം നമ്മളെ സാധാരണ ഭക്ഷണവുമാണ്, അതിനൊന്നും കുഴപ്പമില്ല. അപ്പം ഈ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ വസ്തു നമ്മൾക്ക് അറുത്ത് തീർന്നാൻ പറഞ്ഞ മാടപ്രാവ് അരിപ്രാവ് കാട്ടുകൂടി കിടന്ന മാൻ കാട്ടുകൂടി താമസിക്കുന്ന കാട്ടി അതുപോലത്തെ സാധനം, മക്കത്തൊക്കെ ഒരുപാട് പ്രാവുണ്ടാവും, ദേശം കൂതം അങ്ങ് ആ റോട്ടമ്മ ചാടിയാൽ 10,000 പ്രാവ് വന്നു പോവും. ഞമ്മതാജി ഒരു കല്ലിങ് എടുത്താൽ ഒരറ്റ തീർത്തോളൂ, ഒരു പ്രാവ് കൂടുതൽ ചത്തുപോയി ഒരാട്ടിനെ അടുത്ത് കൊടുക്കണം കേട്ടോ. കാടൻ ജീവികളെ ഇഹ്റാമിലുള്ള അവസരം അതിനെ പിടിച്ചറക്കാനോ പിടിച്ചറച്ച് തിന്നാനോ ഒന്നും പറ്റൂല, ആണിനും പറ്റില്ല പെണ്ണിനും പറ്റൂല. രണ്ടാൾക്കും ഹറാമാകുന്ന കാര്യങ്ങളാണ് വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. എട്ടാമത്തത്, ഇഹ്റാം ചെയ്താൽ നിക്കാഹ് ചെയ്യാനും പാടില്ല, നിക്കാഹ് ചെയ്തു കൊടുക്കാനും പാടില്ല. അല്ല ഉസ്താദ്, ഇപ്പം പെണ്ണിട്ടാൻ പോകാടാ, അല്ല മോളെ വായിക്കാൻ പോകുന്നതോ, നിങ്ങൾ എന്ത് ക്ലാസ്സായി എടുക്കുന്നത്? സഹോദര, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുക. നിനക്കൊരു വിവാഹം, അവൾ പ്ലസ് ടു പാസ്സായിട്ട് നിൽക്കുക, നല്ല ഉഗ്രം ചെറിയോളാ, അവൾ വായിക്കാണ്ട് പോയി എനിക്ക് വലിയൊരു പ്രയാസം. അങ്ങനെ അരജിയെല്ലാം കൊടുത്ത് അതിൻ്റെ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുക്കൻ വന്ന് ദുബൈയിൽ നല്ലൊരു കുണ്ടൻ, അപ്പിഞ്ഞു പോയി തന്വേഷിച്ച് ഇവിടെ ചെന്ന് നോക്കിക്കോട്ടെ, ഓന് ഓടി ഇഷ്ടപ്പെടാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല, സംഗതി പിന്നെ നടത്താം. അങ്ങനെ ചെന്ന് നോക്കി, ചെന്ന് നോക്കുമ്പോൾ നല്ല പവിന് പോലത്തെ ചെയ്യുകയല്ലേ, ഓനിക്ക് നല്ല ഇഷ്ടമായിപ്പോയി, ഓക്ക് ഇങ്ങോട്ടും ഇഷ്ടമായിപ്പോയി. ഓൻ വേഗം ജില്ലറി പോയി നല്ലൊരു മോതിരം വാങ്ങി ഓടെ കൈ കിട്ടും കൊടുത്തു, അപ്പം അവിടെ ബുക്കിംഗ് ആയല്ലോ. അങ്ങനെ ഓണങ്ങ് ദുബൈയിലും പോയി, ഇയാൾ ഹജ്ജിനും പോയി, ഇയാൾ ഹജ്ജിനും പോയി.
അങ്ങനെ മിനായിൽ ദുൽഹജ്ജ് 8 മക്കത്ത് മിഹ്റാം കെട്ടി മിനയിൽ പോയി അന്ന് മഗ്രിബിൻ്റെ ടെൻഡിൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ ഈ ചെറുക്കൻ ഇങ്ങനെ വന്നു. അന്ന് മഹല്ല് കാദി ഉണ്ടാക്കുള്ള ഹജ്ജിന് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഒരാളുമാണ് മഹല്ല് കാദി. അപ്പം എല്ലാവരും ആയല്ലോ, ആ ടെൻഡിൽ നിറച്ച ആളുണ്ട്, മഹല്ല് കാദിയുണ്ട്, പെണ്ണിൻ്റെ ഉപ്പയുണ്ട്, ആ കെട്ടാന്ന് പറഞ്ഞ പുതിയാപ്പടിയുണ്ട്. എന്താ പിന്നെ നമ്മളൊരു പണിയെടുക്കുക, മിന ഹറമപ്പെട്ടതാ, എന്ത് സംഗതിക്ക് ഒന്നിനൊരു ലക്ഷം കൂലി കിട്ടുന്ന ഹറമിൽപ്പെട്ടതാ മിന. ഇവിടെ നിൽക്കാനെത്തും കൈ നമ്മൾ, വേറെ പ്രശ്നമൊന്നുമില്ല, ചിരം ചിരം കണ്ടാണ്, ഇഷ്ടപ്പെട്ടതാണ്, മോതിരിട്ടത്, കല്യാണം നമുക്ക് നാട്ടിലെത്താൻ എന്നാ ഒന്നുമില്ല. എന്താ കാതിയാറെ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല. എന്നാ ചെയ്യാ, ഒരാളെ കുത്തിരിപ്പിച്ച് കൈപിടിപ്പിച്ച് ഹുത്തുബയുടെ പറ അംഗഹത്തുക്ക ബിന്ദി സഫിയ പറമോനെ കബിരുത്തു നിക്കാഹ ബറക്കുബ വാറക്ക അറിയിക്കുന്ന അതേപോലെക്കുമ ഇവിടുന്ന് കിട്ടിയാൽ കാതിയാർക്ക് കിട്ടുക 500 ആക്കൊക്കെ കിട്ടുക. ആടുന്ന 500 റിയാലിങ്ക് കിട്ടിപ്പോയാലും മക്കളെ ഇന്ത്യൻ്റെ 5000 റുപ്യ വലാ യുങ്കിഹു. പൊന്നിൻ്റെ രക്ഷിത വിഹ്റാമിലാണെങ്കിൽ അംഗഹത്തുക്ക എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് കൊടുക്കാനും പാടില്ല. ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന 10 കാര്യങ്ങളാണ് ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി വിവരിക്കുന്ന 2 കാര്യം, ഇഹ്റാം ചെയ്ത ആണുങ്ങൾക്ക് തലമറക്കാൻ പാടില്ല, ഇഹ്റാം ചെയ്ത പുരുഷന്മാർക്ക് തലച്ചു എന്ന് പറയുന്ന നിലക്ക് തലമറക്കാൻ പാടില്ല. ഒന്ന് ചൊറിയ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു സാധനം, ഒരു കൂട്ടയുടെ സാധനം തലയിൽ വെച്ച് പോരാ, തലമറച്ചു എന്നതിന് പറയില്ല. വേറുള്ളപ്പോൾ കൊടചൂടാ തലമറച്ചെന്ന് പറയൂല. മഴ പെയ്യുമ്പോൾ ഒരു തണലത്ത് നിൽക്കുക തലമറച്ചു എന്ന് പറയൂല. തലമറച്ചു എന്ന് പറയുന്ന മട്ടിൽ പുരുഷന്മാർക്ക് തലമറക്കാൻ പാടില്ല. കക്കുസവം മറക്കണ്ട, നിക്കരിക്കുവാൻ മറക്കണ്ട, പള്ളി പോകുമ്പോൾ മറക്കണ്ട. അമൽ കഴിയുന്നത് വരെ, തഹജ്ജുണ്ടാവുന്ന വരെ തലമറക്കാൻ പാടില്ല. ഇതിൻ്റെ ഗൗരവം എത്ര ഉണ്ടെന്നറിയുമോ നിങ്ങൾ? ഒരു ഇഹ്റാമിലുള്ള ഒരു പുരുഷൻ മരിച്ചുപോയി, അമൽ കഴിഞ്ഞാൽ മരിച്ചുപോയി, എന്നാൽ അവൻ്റെ മയ്യത്ത് കഫൻ ചെയ്യുന്ന അവസരം വരെ തലമറക്കാൻ പാടില്ല. ഓർത്ത് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലും അസഹാബിമാരും ഹജ്ജിന് വരുമ്പോൾ വഴിമധ്യത്തിൽ വെച്ചുകൊണ്ടൊരു സഹാബി ഒട്ടകപ്പുറത്തുനിന്ന് വീണു. വീണതിൻ്റെ ദേഹത്തിൻ്റെ വന്ന ഒട്ടകങ്ങൾ അയാളെ മേലെ കയറി ചവിട്ടിച്ചതുങ്ങി അയാൾ മരിച്ചുപോയി. അങ്ങനെ നബിയും സഹാബത്തും യാത്ര തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കൂടി ഈ മനുഷ്യൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ കവിത കുളിപ്പിച്ചു. കഫൻ ചെയ്യുമ്പോൾ റസൂൽ അവിടെ ചെന്ന് കാണിച്ചു, ലാത്തു ഹമ്മിറു റസഹു ഫഇന്നഹു യുഹ്ശറു യൗമൽ ഖിയാമത്തി മുലബ്ബിയ. നിങ്ങൾ ഈ മനുഷ്യൻ്റെ തല മറക്കരുത് കഫനെയും. ഇവൻ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലി ഇഹ്റാമിൻ്റെ യൂണിഫോമോട് കൂടി മക്കത്തേക്ക് പോവുകയാണ്. അള്ളാഹിൻ്റെ കഥായിൽ ഈ മനുഷ്യൻ ഇവിടുന്ന് മക്കത്ത് പോയിട്ട് ഹജ്ജില്ല, ഇല്ലെങ്കിൽ ഇവൻ്റെ ആ വികാരം അള്ളാഹ് തീർത്തിടും. ഈ യൂണിഫോമോടെ തന്നെ നാളെ മഹജക്കേബ നേരത്തെ കൊണ്ട് കാണിച്ചു കൊടുക്കുമല്ലോ, എന്നൊക്കെ തവാഫ് ചെയ്യും. ഇതിൻ്റെ ഒരു സൂചന തടിയുമ്പോഴുണ്ടാകണം. അതുകൊണ്ട് ഓനെ കഫൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കഫൻ ചെയ്യണം, തലയത്ത് പള്ളിയാ. ഈ മനുഷ്യൻ ഇഹ്റാമിൻ്റെ യൂണിഫോമോടുകൂടി തല പുറത്ത് വെച്ച് തന്നെ മഹ്ശറിൽ ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് വരേണ്ടവനാണ്. ആ ഒരു സൂചന ലോകം മനസ്സിലാക്കാൻ ഈ നിലക്ക് തന്നെ കഫൻ ചെയ്യണം. ഇവിടെ കരിപ്പൂർ നോമ്പ് നേട്ട് ജിദ്ദയിലേക്ക് പോവുക, ഇഹ്റാം കെട്ടി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, പെട്ടെന്ന് ഹമീദായിക്കൊരു നെഞ്ഞു വേദന. അയാളടി ഇരുന്നല്ലോ, എന്താ ഹമീദായി വല്ലാണ്ട് വേദനയാണ്. പ്ലെയിനിലും ഡോക്ടറുണ്ട്, എയർപോർട്ടിൻ്റെ ഡോക്ടർ നിന്ന് പരിശോധിച്ചപ്പോൾ സംഗതി ഡേഞ്ചറാ, ഈ ആട്ടിലേക്ക് രക്തം പിന്നെ കുയൽ അടിഞ്ഞു പോയതാ, നിമിഷം കൊണ്ട് എന്തോ ആവുകയാണ്, അതുകൊണ്ട് ഉടനെ കളിയാളാ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അങ്ങനെ അയാൾ അങ്ങനെ തന്നെ ആംബുലൻസിലാക്കി ന്യൂസ് ഹോസ്പിറ്റൽ കൊണ്ടുവന്ന് ICU വാർഡ് കിടത്തി, പോലെ മെഷീനൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അയാൾ മരിച്ചു. ഇറാൻ കിട്ടിക്കോട്ടോ, മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കഫൻ ചെയ്യണം. അങ്ങനെ തന്നെ ഉള്ളിട്ടുള്ള പള്ളിയിൽ ഖബറിസ്ഥാൻ്റെ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവരണം, അങ്ങനെ തന്നെ മയ്യത്ത് സംസ്കരിക്കണം, അങ്ങനെ തന്നെ ഖബറിൽ വെക്കണം. ലിഅന്നഹു യുഹ്ശറു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഈ മനുഷ്യൻ മഹ്ശറയിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് വരേണ്ടവനാണ്. ഇനി പെണ്ണുങ്ങൾക്ക് ഹറാമായ മറ്റൊരു കാര്യം, ഇഹ്റാം ചെയ്താൽ പെണ്ണുങ്ങൾ മുഖം മറക്കാൻ പാടില്ല. ഇഹ്റാം ചെയ്താൽ പെണ്ണുങ്ങൾ മുഖം മറക്കാൻ പാടില്ല. മറക്കുന്ന വേണ്ട കേട്ടോ,
അമല് കഴിഞ്ഞിട്ട് നിങ്ങൾ മറച്ചോളി, ഇഹ്റാമിന് നിങ്ങൾ മുഖം മറക്കണം. മറക്കുവാൻ പറഞ്ഞെടുത്ത് മറക്കുക, തുറക്കുവാൻ പറഞ്ഞെടുത്ത് തുറക്കുക. ഇഹ്റാം ചെയ്താൽ മുഖം മറക്കണ്ട പെണ്ണേ, എത്രത്തോളം ഒരു ഇഹ്റാമിലാ ഒരു പെണ്ണ് മരിച്ചാൽ, ഒരു ഇഹ്റാം ചെയ്ത പെണ്ണ് ഇഹ്റാമിൻ്റെ അമല് കഴിയുന്നതിൻ്റെ മുമ്പ് മരിച്ചാൽ ആ മോളെ കഫൻ ചെയ്യുന്ന അവസരത്തിൽ മൂന്ന് കഷ്ണം തുണി കൊണ്ട് പൊതിയുമല്ലോ, അത് നിസ്കാർ കുപ്പ മക്ക രണ്ട് കഷ്ണം തുണി കൊണ്ട് പൊതിയുമല്ലോ, ആ പൊതിയുന്ന അവസരത്തിൽ ഈ മകളെ മുഖം പുറത്തു വെക്കണം, ഈ പെണ്ണിൻ്റെ മുഖം പുറത്തു വെക്കണം, അവളെ ഇങ്ങനെ കഫൻ ചെയ്യണം. ഇഹ്റാമിനായിട്ട് മരിച്ച മകളെ മയ്യത്തിങ്ങനെ കഫൻ ചെയ്യണം, ആ മുഖം പുറത്ത് വെച്ചുകൊണ്ട് തന്നെ അവളെ മഖ്ബറയിലെ പള്ളിയിലേക്ക് കൊണ്ടുപോകണം. മുഖം പുറത്ത് വെച്ച നിരക്ക് തന്നെ ആ പെണ്ണിൻ്റെ മയ്യത്ത് നമസ്കാരം നടക്കണം. മുഖം പുറത്ത് വെച്ചുകൊണ്ട് തന്നെ ആ മുത്തുമോളെ ഖബറിൽ വെച്ച് കൊടുക്കണം. ഈ മോള് മുഖം പുറത്തിട്ട നിരക്ക് ഇഹ്റാമിൻ്റെ അസരോടി ബാക്കിക്കൊണ്ട് എന്ന തെൽബിയത്തോടുകൂടി മക്കത്തേക്ക് പുറപ്പെട്ട മോളാണ്. അള്ളാഹുവിന്റെ കതായിലെ മുത്തുമോക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് ഹജ്ജിന്റെ ഭാഗ്യമില്ലെങ്കിലും ഈ മകളെ ആജത്ത് മനസ്സിന്റെ ഈ ഉദ്ദേശം അള്ളാഹ് പരലോകത്ത് നിറവേറ്റി കൊടുക്കും കേട്ടോ. ഇഹ്റാമിന്റെ യൂണിഫോമോടുകൂടി ആ തുറന്നിട്ട മുഖത്തോടുകൂടി കഅബത്തിനടുത്ത് മുത്തുമോളെ നിർത്തിയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് ചൊല്ലിക്കൊണ്ട് ഈ മോള് കഅബത്തിനടുത്തേക്ക് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് വരേണ്ടവളാണ്. ആ ഒരു സൂചന ലോകം മനസ്സിലാക്കണം. ഈ പത്ത് സംഗതി നിങ്ങൾ മനസ്സുകൊണ്ട് ഒന്നെണ്ണി നോക്കണം. ഇഹ്റാം ചെയ്ത വ്യക്തി ആണായാലും പെണ്ണായാലും ഈ പത്ത് സംഗതി മുഖബുലകളാകുന്ന ഒരു സ്വയംകൂടെ ചെയ്യാൻ പറ്റൂല. മൂന്നാമത്തത് ശരീരത്തിലെവിടെ നിന്നും മൂടി പോക്കാൻ പറ്റൂല, നഖം പോക്കാൻ പറ്റൂല. നാലാമത്തത് അറുത്ത് മാംസം ഭക്ഷിക്കാൻ പറ്റുന്ന കാടൻ ജീവി നാടനല്ല, അതിന് ഇഹ്റാമിൽ കൊല്ലാനും മുറിക്കാനും മറക്കാനും പറ്റൂല. അഞ്ചാമത്തെ സംഗതി വിവാഹം ചെയ്യാനും ഏതു കൊടുക്കാൻ പാടില്ല. ആറാമത്തെ സംഗതി തലക്കും താടിക്കും എണ്ണ പുരട്ടാൻ പാടില്ല. ഏഴാമത്തെ സംഗതി വാസന ദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. എട്ടാമത്തെ സംഗതി പെണ്ണ് മുഖം പറക്കാൻ പാടില്ല. ഒൻപതാമത്തെ ആണ് തല മറക്കാൻ പാടില്ല. ഒന്ന് ബാക്കിയുണ്ടല്ലോ, അതെന്താണ്? ലബ്സുൽ മുഹീത്ത്, ശരീരത്തോട് വലയം ചെയ്യുന്ന ഒരു വസ്ത്രധാരണ പുരുഷന് പാടില്ല. കുപ്പായം പറ്റൂല, ബനിയം പറ്റൂല, ഷഡ്ഡി പറ്റൂല, പേൻ്റ് പറ്റൂല, മൂട്ടിയ തുണി പറ്റൂല. അനുവദിച്ച സാധനം ഇഹ്റാമിൻ്റെ യൂണിഫോം ധരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. മോതിരത്തിന് കുഴപ്പമില്ല, ബാച്ചിന് കുഴപ്പമില്ല, ബെൽറ്റിന് കുഴപ്പമില്ല, ചരട് കിട്ടുന്നതിന് കുഴപ്പമില്ല, പൈസയുടെ നമ്മുടെ നാട് അടുപ്പിച്ച് കിട്ടുന്നതിന് കുഴപ്പമില്ല. ഇതാണ് നിങ്ങൾക്ക് അനുവദിച്ചതാണ്. അല്ലാതെ ശരീരത്തോട് വലയം ചെയ്യുന്ന ഒരു വസ്ത്രധാരണയും ഇഹ്റാമിൽ പുരുഷന് പാടില്ല. ഇഹ്റാം കഴിഞ്ഞാൽ കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്ക് വസ്ത്രധാരണയിൽ ഒരു പ്രത്യേക ഒരു നിബന്ധനയുമില്ല. ഒന്നുള്ളത്, ഇഹ്റാം ചെയ്ത പെണ്ണ് ആ സമയത്ത് കൈക്ക് ഉറ ധരിക്കണ്ട. അമല് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. സാധാരണ തവാഫിന് പോകുമ്പോൾ ആണും പെണ്ണിലെ കൈക്കുറ ഉറയെ കിട്ടും. രണ്ട് റുപ്യ നമ്മുടെ ഒരു കയ്യറ വാങ്ങാൻ ഇന്നങ്ങൾക്ക് നിങ്ങളെ ഭാര്യൻ്റെ കൈയൊക്കെ പിടിച്ച് പോവാറ്. ഇന്നേരം ആറാം പടി തന്നെ മറയോടുള്ള തൊട്ടോ ഇതൊന്നും മുറിയല്ല. കഴിവതും ശ്രദ്ധിച്ചിട്ട് ഷാഫി മതപ്രകാരം തന്നെ അമല് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് അമല് ചെയ്യലായിരിക്കും ഉത്തമം. മതഹബൊക്കെ മാറുമ്പോൾ അതിൻ്റെ നിയമവശങ്ങളൊക്കെ കുറച്ചറിയേണ്ടി വരും. സംസാരിക്കുന്ന എനിക്കും ഒരുപക്ഷെ നിങ്ങൾക്കും ഷാഫി മതഹബ് മാത്രം അല്പം അറിയുന്ന ആളുകളായിരിക്കാം. തവാഫിന് എട്ട് ഫർദ്. തവാഫ് പറ്റിയെങ്കിലേ ഹജ്ജും കിട്ടൂ, പറ്റിയെങ്കിലേ ഉംറയും കിട്ടൂ. ഒരു മനുഷ്യൻ്റെ തവാഫ് പറ്റിയെങ്കിൽ അവൻ്റെ പോക്ക് വെറുതെയാണ്, അവനക്ക് ഹജ്ജുമില്ല ഉംറയില്ല, ഉറപ്പാണ്. ഈറാഹി എന്ന കിതാബിൽ ബഹുമതിമാപതങ്ങൾ എഴുതുന്നു, അന്ന തവാഫ് ഇഷ്ടമില്ല വാജിബാത്തിൻ ലായസ് തവാഫ് വിദൂനിഹ. തവാഫിന് എട്ട് ജൂബുകളുണ്ട്,
അത് എട്ടു വുജൂബും ചേരാതെ തവാഫ് ഉണ്ടാവില്ല. അമ്മൽ വാജിബാത്ത് ഫസമാനിയ അൽ വാജിബുൽ അവൽ, കേട്ടോളെ, തവാഫിൻ്റെ ഒന്നാമത്തെ വുജൂബ് സത്റുൽ ഔറത്തി, ഔറത്ത് മറക്കണം. ആണിൻ്റെ ഔറത്ത് മാബൈന സുറത്തി വ റുക്ബ, മുട്ടുപൊക്കേണ്ട ഇടയിലുള്ള എല്ലാ സ്ഥലമാണ് നിങ്ങൾക്ക് ഔറത്താ. ചില ആളല്ലോ പൊക്കുകളുടെ ചോട്ടിൽ ആ തുണി കൊടുക്കുക, നാട്ടുന്നതിന് ദോഷമില്ല. കാരണം അങ്ങനെ തുണി കൊടുത്തിട്ട് ഒരു ബനിയനിടും, ആ ബനിയൻ കൊണ്ടത് മറിഞ്ഞ്, പിന്നെ ഷർട്ട് കൂടും, ഷർട്ട് കൊണ്ട് റെഡിക്ക് മറിഞ്ഞ്, അതിന് പ്രശ്നമില്ല. ഇഹ്റാം ചെയ്ത ആണുങ്ങൾക്ക് ഷർട്ടും ഉണ്ടാവില്ല, ബനിയനും ഉണ്ടാവില്ല. ഓ പൊക്കളുടെ ചുവട്ടിൽ ആ തുണി ഉടുത്തതെന്ന് മനസ്സിലാക്ക്. എന്നാൽ ഓൻ്റെ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഓൻ്റെ പോടൊക്കെ ശരിക്കും ഇങ്ങനെ കാണും. ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ പള്ളിയും കൊടുക്കുക തവാഫ് ചെയ്യുമ്പോൾ ഈ കണ്ണുകൊണ്ട് കണ്ട കേതാങ്ങളോടി പറയും. ഒരു ഹജ്ജ് ക്ലാസ്സിനൊക്കെ പങ്കെടുത്തിട്ടുള്ള തകരാറുണ്ടാവില്ലായിരുന്നു. ഈ പൊക്കളുടെ കുഴി ശരിക്കും കാണും, തുണി താത്തി കൊടുത്തോണ്ട് താവ് പറ്റൂലേ ആണുങ്ങളെ. തവാഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹജ്ജും കിട്ടൂല, ഉംറയും കിട്ടൂല, പൊക്കളുടെ മേലെ തന്നെ കൊടുക്കണേ. നൂറ്റത് കൊടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഉറക്കണ സ്പീഡിലൊക്കെ നടക്കുമ്പോൾ കണ്ടു, അഥവാ ഒന്ന് തുട കണ്ടു പോയാൽ ആ ചുറ്റി പറ്റൂല. അങ്ങനെയാണ് ഏഴ് ചുറ്റിയതെങ്കിൽ ഒന്ന് കുറഞ്ഞു പോകും, ആറ് കൊണ്ട് തവാഫാകൂല. അതുകൊണ്ട് കാലിൻ്റെ തുടയൊക്കെ കണ്ടുപോകുന്നത് എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ തെക്ക് കൊണ്ടുപോകാൻ വെള്ളം ഉണ്ടായിട്ട് അങ്ങ് ബലിച്ചിട്ട് കാലിൻ്റെ തുട പുറത്ത് വന്നു നിന്ന് വെക്കുക. എന്നാൽ ആ ചുറ്റി നിങ്ങൾ എണ്ണത്തിൽ പെടുത്തണ്ട. ഏഴിൻ്റെത് എട്ട് ചുറ്റിക്കോ, അഥവാ രണ്ട് ചുറ്റലിൽ കാലിൻ്റെ തുട കണ്ടുപോകും, രണ്ടൊഴിവാക്ക് ഒമ്പത് ചുറ്റിക്കുന്ന ഏഴ് കിട്ടൂലോ. പെണ്ണുങ്ങൾ മറക്കേണ്ടത് എത്രയാണ്? മാസിവൽ വജിഹുവൽ കഫയും. പെണ്ണുങ്ങൾ മറക്കേണ്ട മുഖവും മുങ്കയും അല്ലാത്ത എല്ലാ സ്ഥലവും പെണ്ണുങ്ങൾ മറക്കണം. പെണ്ണുങ്ങളെ മുഖവും മുങ്കയും അല്ലാത്ത എല്ലാ സ്ഥലങ്ങളും മറന്ന് നിൽക്കരിക്കുമ്പോൾ തവാഫ് ചെയ്യുമ്പോൾ ഹത്താ ബാത്തിനിൽ ഖദം, ഹത്താ ബാത്തിനിൽ ഖദം, കാലിൻ്റെ അടിവരെ, കാലിൻ്റെ അടിവരെ നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ ഔറത്താണ്, തവാഫ് ചെയ്യുമ്പോൾ ഔറത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഇന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന അവസരത്തിൽ ഒരു കാലിന് തെക്കുന്ന സോക്സ് വാങ്ങാം. ഇങ്ങനത്തെ ഒരു സാധനം രണ്ട് മൂന്ന് ജോഡി വാങ്ങിച്ചോ. ഞാൻ ചേടെ പോകും അങ്ങനെ നിട്ടേ, ഇങ്ങനെ കാല് വെടിക്കാണ്ടിടുക. എന്നാൽ നിങ്ങൾക്ക് മെക്സി വിട്ട് നിസ്കരിക്കുക, ബുർഖ വിട്ട് നിസ്കരിക്കുക, നിൽക്കാർക്കൊപ്പം തന്നെ വേണമെന്നില്ല, കാലിന് ഇവിടെ കാണില്ല. ഇനി എന്ന നടപടി ആയിക്കോളൂ എല്ലാവരും. എൻ്റെ അഭിപ്രായം ഇവിടം വരെ ധരിക്കുന്നത് പോരാന്നാ, ഒരു പൈജാമ ഇടുക ഫുള്ളായിട്ട്. ഏതായാലും കാലിങ്ങനെ സോക്സുകൾ ധരിച്ചോ എന്നാ നല്ലതാ. മക്കത്തെ പള്ളിയിൽ കയറുമ്പോൾ ഇതില്ലാതെ കയറല്ലേ പെണ്ണുങ്ങളെ. ഒമൻ താഫത്ത് മിനൽ നിസായിൽ ഹറായിർ മക്ഷൂഫത്തൽ റിജിൽ ഔ ഷയ്യിൻ മിൻഹ ഔ താഫത്ത് കാശിഫത്തൻ യുദ്ഇ മിൻ റൗസിഹ ലം യസിഹ തവാഫുഹ. ഏതെങ്കിലും ഒരു പെണ്ണ് കാല് കാണിച്ച് തവാഫ് ചെയ്താൽ, അല്ലേ കാല് ഫുള്ളാവണ്ട ശയ്യം മിന്ന, അവർ കാലിന് ഒരു ബെരണ് ഇത്തിരി കണ്ടുപോയി തവാഫ് ചെയ്യും. ഔ താഫത്ത് കാശിപ്പത്തൻ ജുസിയമ്മീൻ റഹസ്യ, അല്ലെ ഒരു പെണ്ണുങ്ങളെ തല ലേശം കണ്ടുപോയി തവാഫ് ചെയ്യുമ്പോൾ. എന്നാൽ രമ്യ സിഹ തവാഫ് അവളെ തവാഫ് പറ്റൂല. തവാഫ് സഹി അല്ലെങ്കിൽ ഹജ്ജ് ഉണ്ടാവില്ല, ഉംറ ഉണ്ടാവില്ല. എൻ്റെ മുത്തുമോട് ശ്രദ്ധിക്ക്. ഹത്താ ലൗ ളഹറത് ശഅറത്തും മിൻ ശഅരി റഹസ്യ, ഒരു പെണ്ണിൻ്റെ തലമുടിയിൽ നിന്ന് ഒരു മുടി കണ്ടുപോയി, ഒറ്റ മുടി കണ്ടുപോയി തവാഫ് ചെയ്യുമ്പോൾ. ഔദു ഫുരുജിലൈഹ, അല്ലേ രണ്ട് കാലിൻ്റെ പത്ത് നഖം, ഒരു നഖം കണ്ടുപോയി പെണ്ണ് തവാഫ് ചെയ്യുമ്പോൾ. ലം യസിഹ തവാഫുഹ, ആ പെണ്ണിൻ്റെ തവാഫ് സഹീഹല്ല. കാരണം രണ്ടതാരിക്ക് ഔറത്തും മിൻഹ, നഖവും മുടിയും പെണ്ണിൻ്റെ ഔറത്താൻ. ഇഷ്തറത്തു സത്റുഹു ഫി തവാഫ്, തവാഫ് ചെയ്യുമ്പോൾ അത് മറക്കൽ ശെറുത്താണ്. കമായുസ്ഥലത്ത് ഫിസ്സലാ, നിസ്കാരത്തിൽ മറക്കൽ ശെറുത്തായ പോലെ. ഇനിയും ശ്രദ്ധിക്കും മുത്തുമക്കളെ. വൈദാ താഫത്ത് ഹാക്കതാ വറജത്ത്, ഇങ്ങനെ തലൻ്റെ മുടിയോ കാലിൻ്റെ അതൊക്കെ കാണിച്ചൊരു തവാഫ് ചെയ്ത് പെണ്ണ് അങ്ങനെ അമല് പൂർത്തിയാക്കി വറജത്ത് നാട്ടിലേക്ക് മടങ്ങി, നബീസ നബീസ ഹജ്ജുമ്മയായി, ഫാത്തിമ ഫാത്തിമ ഹജ്ജുമ്മയായി എന്നതല്ലാതെ ഫക്കത് റജഅത്ത്, അവിടെ മടങ്ങലെങ്ങനെ? ബിഗൈരി ഹജ്ജിൻ സഹീഹല്ലഹാ വലാ ഉംറത്തിൻ സഹീഹത്തില്ലഹാ.
സഹീഹായ ഹജ്ജ് കിട്ടാതെ സഹീഹായ ഉംറ കിട്ടാതെ ആ പാവപ്പെട്ട പെണ്ണ് തിരിച്ചു വന്നു. ഇനി ഇവിടെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഔറത്ത് മറക്കുന്ന ശറിയ ഒരു വ്യവസ്ഥ, എന്താ വ്യവസ്ഥ? ആണായാലും പെണ്ണായാലും ഔറത്ത് മറക്കൽ ഒരു വസ്തുവിൻ ആറ് ഭാഗമാണ് ജിഹാദ്.